ഒന്ന് രാജാക്കന്മാർ ഒന്നാം അധ്യായം. സോളമൻ കിരീടാവകാശി. ദാവീദ് രാജാവ് വൃദ്ധനായി. പരിചാരകർ അവനെ പുതപ്പിച്ചിട്ടും കുളിർ മാറിയില്ല. അവർ അവനോട് പറഞ്ഞു, യജമാനനായ രാജാവിന് വേണ്ടി ഒരു യുവതിയെ ഞങ്ങൾ അന്വേഷിക്കട്ടെ. അവൾ അങ്ങയെ പരിചരിക്കുകയും അങ്ങയോട് ചേർന്നുകിടന്ന് ചൂടു പകരുകയും ചെയ്യട്ടെ. അവർ സുന്ദരിയായ ഒരു യുവതിയെ ഇസ്രായേലിലെങ്ങും അന്വേഷിച്ചു. ഷൂനാംകാരി അഭിഷാഗിനെ കണ്ടെത്തി. അവളെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അതീവ സുന്ദരിയായിരുന്ന അവൾ രാജാവിനെ ശുശ്രൂഷിച്ചു. എന്നാൽ രാജാവ് അവളെ അറിഞ്ഞില്ല. അക്കാലത്ത് ഹഗ്ഗീത്തിന്റെ മകൻ അദോനിയ താൻ രാജാവാകുമെന്ന് വൻപു പറഞ്ഞു. അവൻ രഥങ്ങളെയും കുതിരക്കാരെയും 50 അകമ്പടിക്കാരെയും ഒരുക്കി. നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച് ഒരിക്കലും പിതാവായ ദാവീദ് അവനെ ശാസിച്ചിരുന്നില്ല. അബ്സലോമിനു ശേഷം ജനിച്ച അവനും അതികോമളനായിരുന്നു. അവൻ സെരൂയയുടെ മകൻ യോവാബിനോടും പുരോഹിതൻ അബിയാദറിനോടും ആലോചിച്ചു. അവർ അവന് പിന്തുണ നൽകി. എന്നാൽ പുരോഹിതൻ സാദോക്ക്, യഹോയാദായുടെ മകൻ ബനായ, പ്രവാചകൻ നാഥാൻ, ഷിമയി, റേയി എന്നിവരും ദാവീദിന്റെ അംഗരക്ഷകരായ ധീരയോദ്ധാക്കളും അവന്റെ പക്ഷത്ത് ചേർന്നില്ല. ഒരു ദിവസം അദോനിയ എൻറോഗൽ അരുവിയുടെ സമീപത്തുള്ള സോഹലത്ത് കല്ലിനരികെ ആടുകളെയും കാളക്കുട്ടികളെയും മെഴുത്ത കാലുകളെയും ബലിയർപ്പിച്ചു. ബലിയോടനുബന്ധിച്ച് വിരുന്നിന് ദാവീദ് രാജാവിന്റെ പുത്രന്മാരായ തന്റെ എല്ലാ സഹോദരന്മാരെയും യൂദായിലെ എല്ലാ രാജസേവകന്മാരെയും അവൻ ക്ഷണിച്ചിരുന്നു. എന്നാൽ പ്രവാചകൻ നാഥാൻ, ബെനായ, രാജാവിന്റെ അംഗരക്ഷകനായ യോദ്ധാക്കൾ, തന്റെ സഹോദരൻ സോളമൻ എന്നിവരെ അവൻ ക്ഷണിച്ചില്ല. സോളമന്റെ അമ്മ ബത്ഷെബായോട് നാഥാൻ പറഞ്ഞു, നമ്മുടെ യജമാനനായ ദാവീദ് അറിയാതെ ഹഗ്ഗീത്തിന്റെ മകൻ അദോനിയ രാജാവായിരിക്കുന്നുവെന്ന് നീ കേട്ടില്ലേ? നിന്റെയും നിന്റെ പുത്രൻ സോളമന്റെയും ജീവൻ രക്ഷിക്കാൻ എന്റെ ഉപദേശം സ്വീകരിക്കുക. ഉടൻ ചെന്ന് ദാവീദ് രാജാവിനോട് പറയുക, എന്റെ യജമാനനായ രാജാവെ, എന്റെ മകൻ സോളമൻ അങ്ങയുടെ പിൻഗാമിയായി സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ഈ ദാസിയോട് അങ്ങ് ശപഥം ചെയ്തിട്ടില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അദോനിയ രാജാവായിരിക്കുന്നത്? നീ രാജാവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വന്ന് നിന്നെ പിന്താങ്ങിക്കൊള്ളാം. ബത്ഷെബ ശയനമുറിയിൽ രാജാവിന്റെ അടുക്കൽ ചെന്നു. ഷൂനാംകാരി അഭിഷാഗ് വൃദ്ധനായ അവനെ പരിചരിക്കുകയായിരുന്നു. ബത്ഷെബ രാജാവിനെ താണുവണങ്ങി. എന്താണ് നിന്റെ ആഗ്രഹം? രാജാവ് അവളോട് ചോദിച്ചു. അവൾ പറഞ്ഞു, യജമാനനെ, എന്റെ മകൻ സോളമൻ അങ്ങേക്ക് ശേഷം സിംഹാസനത്തിൽ ഉപവിഷ്ടനാകുമെന്ന് ദൈവമായ കർത്താവിന്റെ നാമത്തിൽ അങ്ങ് എന്നോട് സത്യം ചെയ്തിരുന്നല്ലോ. ഇപ്പോഴിതാ അദോനിയ രാജാവായിരിക്കുന്നു. യജമാനനായ രാജാവ് ഇതറിയുന്നുമില്ല. അവൻ കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിക്കുകയും അങ്ങേ എല്ലാ പുത്രന്മാരെയും പുരോഹിതൻ അബിയാദറിനെയും സേനാനായകൻ യുവാബിനെയും വിരുന്നിന് ക്ഷണിക്കുകയും ചെയ്തു. എന്നാൽ അങ്ങയുടെ ദാസനായ സോളമനെ ക്ഷണിച്ചില്ല. എന്റെ യജമാനനായ രാജാവെ, അങ്ങയുടെ പിൻഗാമിയായി ആരാണ് സിംഹാസനത്തിൽ വാഴുകയെന്ന് അങ്ങ് പ്രഖ്യാപിക്കുന്നത് കേൾക്കാൻ ഇസ്രായേൽ ജനം കാത്തിരിക്കുകയാണ്. അങ്ങ് പിതാക്കന്മാരോട് ചേരുമ്പോൾ എന്നെയും എന്റെ മകൻ സോളമനെയും അവർ രാജ്യദ്രോഹികളായി കണക്കാക്കും. അവൾ രാജാവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രവാചകൻ നാഥാൻ കടന്നുവന്നു. അവൻ വന്ന വിവരം രാജാവിനെ അറിയിച്ചു. നാഥാൻ രാജസന്നിധിയിൽ താണുവണങ്ങി. അവൻ രാജാവിനോട് ചോദിച്ചു, എന്റെ യജമാനനായ രാജാവെ, അദോനിയ അങ്ങയുടെ പിൻഗാമിയായി ഭരിക്കണമെന്നും അവനാണ് അങ്ങയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകേണ്ടതെന്നും അങ്ങ് കൽപ്പിച്ചിട്ടുണ്ടോ? അവൻ ഇന്നു കാളകളെയും കൊഴുത്ത അനേകം ആടുമാടുകളെയും ബലിയർപ്പിച്ചു. എല്ലാ രാജകുമാരന്മാരെയും സേനാധിപന്മാരെയും പുരോഹിതൻ അബിയാദറിനെയും വിരുന്നിന് ക്ഷണിച്ചിരിക്കുന്നു. അവർ അവനോടുകൂടെ തിന്നുകൊടിക്കുകയും അദോനിയ രാജാവ് നീണാൾ വാഴട്ടെയെന്ന് ആർപ്പു വിളിക്കുകയും ചെയ്യുന്നു. എന്നാൽ അങ്ങേദാസനായ എന്നെയും പുരോഹിതൻ സാദോക്കിനെയും യഹോയാദായുടെ മകൻ ബനായായെയും അങ്ങയുടെ ദാസനായ സോളമനെയും ക്ഷണിച്ചിട്ടില്ല. യജമാനനായ രാജാവിന്റെ പിൻഗാമിയായി സിംഹാസനത്തിലിരിക്കേണ്ടത് ആരെന്ന് അങ്ങയുടെ ദാസരെ അറിയിച്ചിട്ടില്ലല്ലോ. ഇക്കാര്യം അങ്ങയുടെ കൽപ്പനയനുസരിച്ച് തന്നെയാണോ നടന്നത്? അപ്പോൾ ബത്ഷെബയെ വിളിക്കാൻ രാജാവ് ആജ്ഞാപിച്ചു. അവൾ രാജാവിന്റെ മുൻപാകെ വന്നു നിന്നു. അവൻ ശപഥം ചെയ്തു, സകല കഷ്ടതകളിലും നിന്ന് എന്നെ രക്ഷിച്ച കർത്താവാണേ, നിന്റെ മകനായ സോളമൻ എനിക്ക് ശേഷം എന്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിന്നോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ളതനുസരിച്ച് ഇന്ന് ഞാൻ പ്രവർത്തിക്കും. ബത്ഷെബ രാജാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു,
എന്റെ യജമാനനായ ദാവീദ് രാജാവ് എന്നേക്കും ജീവിക്കട്ടെ. പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാദായുടെ മകൻ ബനായായെയും തന്റെ അടുത്തേക്ക് വിളിക്കുവാൻ ദാവീദ് രാജാവ് കൽപ്പിച്ചു. അവർ വന്നപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ രാജസേവകന്മാരെ കൂട്ടിക്കൊണ്ട് എന്റെ മകൻ സോളമനെ എന്റെ കോവർക്കഴുതയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോകുവിൻ. അവിടെ വച്ച് പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും അവനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്യട്ടെ. സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് കാഹളം മുഴക്കി ആർപ്പിടുവിൻ. അതിനുശേഷം നിങ്ങൾ അവന്റെ പിന്നാലെ പോരുക. അവൻ വന്ന് എന്റെ സിംഹാസനത്തിലിരുന്ന് എനിക്കു പകരം ഭരണം നടത്തട്ടെ. ഇസ്രായേലിന്റെയും യൂദായുടെയും അധിപനായി അവനെ ഞാൻ നിയമിച്ചിരിക്കുന്നു. യഹോയാദായുടെ മകൻ ബനായ രാജാവിനോട് പറഞ്ഞു, അപ്രകാരം സംഭവിക്കട്ടെ. യജമാനനായ രാജാവിന്റെ ദൈവമായ കർത്താവ് അപ്രകാരം തന്നെ കൽപ്പിക്കുമാറാകട്ടെ. കർത്താവ് യജമാനനായ രാജാവിനോട് കൂടെ എന്നതുപോലെ സോളമനോട് കൂടെയുമായിരിക്കട്ടെ. അവന്റെ ഭരണം എന്റെ യജമാനനായ ദാവീദ് രാജാവിന്റേതിനേക്കാൾ മഹത്വപൂർണമാകട്ടെ. പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും യഹോയാദായുടെ മകൻ ബനായായും കെരേത്യരും പെലേത്യരും സോളമനെ ദാവീദ് രാജാവിന്റെ കോവർക്കഴുതയുടെ പുറത്തിരുത്തി ഗീഹോനിലേക്ക് കൊണ്ടുപോയി. പുരോഹിതൻ സാദോക് വിശുദ്ധ കൂടാരത്തിൽ നിന്ന് തൈലം നിറച്ച കൊമ്പെടുത്ത് സോളമനെ അഭിഷേകം ചെയ്തു. അവർ കാഹളം മുഴക്കി, സോളമൻ രാജാവ് നീണാൾ വാഴട്ടെ. ജനമാർപ്പ് വിളിച്ചു, കുഴലൂതുകയും ഭൂമി പിളരുമാറ് ആഹ്ലാദാരവം മുഴക്കുകയും ചെയ്തുകൊണ്ട് ജനം അവനെ അനുഗമിച്ചു. അദോനിയായും അതിഥികളും ആ സ്വരം കേട്ടു. അപ്പോഴേക്കും വിരുന്ന് കഴിഞ്ഞിരുന്നു. കാഹളനാദം കേട്ടപ്പോൾ എന്താണ് നഗരത്തിൽ ഘോഷമെന്ന് യോവാബ് ചോദിച്ചു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ പുരോഹിതൻ അബിയാദറിന്റെ മകൻ ജോനാഥാൻ അവിടെ വന്നു. അദോനിയ അവനോട് പറഞ്ഞു, വരുക, ധീരനായ നീ സദ്വാർത്തയും കൊണ്ടായിരിക്കുമല്ലോ വരുന്നത്. അങ്ങനെയല്ല, ജോനാഥാൻ പറഞ്ഞു, നമ്മുടെ യജമാനൻ ദാവീദ് രാജാവ് സോളമനെ രാജാവാക്കിയിരിക്കുന്നു. പുരോഹിതൻ സാദോക്കിനെയും പ്രവാചകൻ നാഥാനെയും യഹോയാദായുടെ മകൻ ബനായായെയും കെരേത്യരെയും പെലേത്യരെയും രാജാവ് അവനോടൊപ്പം അയച്ചിട്ടുണ്ട്. അവർ അവനെ രാജാവിന്റെ കോവർക്കഴുതയുടെ പുറത്താണ് എഴുന്നള്ളിച്ചത്. പുരോഹിതൻ സാദോക്കും പ്രവാചകൻ നാഥാനും അവനെ ഗീഹോനിൽ വച്ച് രാജാവായി അഭിഷേകം ചെയ്തു. പട്ടണം ഇളകിമറിയത്തക്കവണ്ണം ആഹ്ലാദാരവം മുഴക്കിക്കൊണ്ട് അവർ അവിടെ നിന്ന് മടങ്ങിപ്പോയി. അതാണ് നിങ്ങൾ കേട്ട ശബ്ദം. സോളമൻ സിംഹാസനത്തിൽ ആരൂഢനായിരിക്കുന്നു. മാത്രമല്ല, രാജസേവകന്മാരും നമ്മുടെ യജമാനൻ ദാവീദ് രാജാവിനെ അഭിനന്ദിക്കാൻ ചെന്നിരുന്നു. അങ്ങയുടെ ദൈവം സോളമന്റെ നാമത്തെ അങ്ങയുടേതിനേക്കാൾ മഹനീയവും അവന്റെ ഭരണം അങ്ങയുടേതിനേക്കാൾ ശ്രേഷ്ഠവുമാക്കട്ടെ എന്ന് അവർ ആശംസിച്ചു. രാജാവ് കിടക്കയിൽ കിടന്നുകൊണ്ട് നമിച്ചു. അനന്തരം ദാവീദ് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എന്റെ മക്കളിലൊരുവൻ സിംഹാസനത്തിലിരിക്കുന്നത് കാണാൻ അവിടുന്ന് എനിക്കിടവരുത്തി. അപ്പോൾ അദോനിയായുടെ അതിഥികൾ ഭയന്നെഴുന്നേറ്റ് താൻ താങ്ങളുടെ വഴിക്ക് പോയി. സോളമനോടുള്ള ഭയം നിമിത്തം അദോനിയ ഓടിച്ചെന്ന് ബലിപീഠത്തിന്റെ വളർക്കോണിൽ പിടിച്ചു. സോളമൻ രാജാവ് എന്നെ വാളിനിരയാക്കുകയില്ലെന്ന് സത്യം ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അദോനിയ തന്നെ ഭയന്ന് ബലിപീഠത്തിന്റെ വളർക്കോണിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുവെന്ന് സോളമൻ അറിഞ്ഞു. അപ്പോൾ സോളമൻ പറഞ്ഞു, അവൻ വിശ്വസ്തനെങ്കിൽ അവന്റെ തലയിൽ നിന്ന് ഒരു രോമം പോലും വീഴുകയില്ല. കുറ്റക്കാരനെങ്കിൽ മരിക്കുക തന്നെ വേണം. സോളമൻ രാജാവ് അവനെ ബലിപീഠത്തിങ്കൽ നിന്ന് ആളയച്ചു വരുത്തി. അവൻ രാജാവിനെ നമിച്ചു. സോളമൻ അവനോട് വീട്ടിൽ പോയിക്കൊള്ളുക എന്നാജ്ഞാപിച്ചു. ഒന്ന് രാജാക്കന്മാർ രണ്ടാം അധ്യായം. ദാവീദിന്റെ മരണം. മരണം അടുത്തപ്പോൾ ദാവീദ് പുത്രൻ സോളമനെ അടുത്തു വിളിച്ച് ഇപ്രകാരം നിർദ്ദേശിച്ചു, മർത്യന്റെ പാതയിൽ ഞാനും പോകുന്നു. ധീരനായിരിക്കുക, പൗരുഷത്തോടെ പെരുമാറുക, നിന്റെ ദൈവമായ കർത്താവിന്റെ ശാസനകൾ നിറവേറ്റുക. മോശയുടെ നിയമത്തിൽ എഴുതിയിട്ടുള്ളതുപോലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ ചട്ടങ്ങളും പ്രമാണങ്ങളും കൽപ്പനകളും സാക്ഷ്യങ്ങളും അനുസരിക്കുകയും ചെയ്യുക. നിന്റെ എല്ലാ പ്രവൃത്തികളും ഉദ്യമങ്ങളും വിജയമണിയും. നിന്റെ സന്താനങ്ങൾ നേർവഴിക്ക് നടക്കുകയും പൂർണ്ണഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്റെ മുൻപിൽ വിശ്വസ്തരായി വർത്തിക്കുകയും ചെയ്താൽ നിന്റെ സന്തതി ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ നിന്ന് അറ്റുപോവുകയില്ല എന്ന് കർത്താവ് എന്നോടരുളി ചെയ്ത വാഗ്ദാനം നിറവേറ്റേണ്ടതിന് നീ അവിടുത്തെ അനുസരിക്കുക.
സെരൂയയുടെ മകൻ യോവാബ് എന്നോട് ചെയ്തത് എന്തെന്ന് നിനക്കറിയാമല്ലോ. അവൻ ഇസ്രായേലിലെ രണ്ട് സൈന്യാധിപന്മാരെ, നേരിന്റെ മകൻ അബ്നേറിനെയും യഥേറിന്റെ മകൻ അമാസയെയും കൊലപ്പെടുത്തി. യുദ്ധകാലത്തെ രക്തച്ചൊരിച്ചിലിന് പകരം വീട്ടാൻ അവൻ സമാധാനകാലത്ത് അവരെ വധിക്കുകയും രക്തം ചൊരിയുകയും ചെയ്തു. അവൻ നിരപരാധരെ കൊലപ്പെടുത്തി. അങ്ങനെ എന്റെ പാദുകങ്ങളും അരപ്പട്ടയും രക്തം പുരണ്ടിരിക്കുന്നു. ആകയാൽ നീ തന്ത്രപൂർവം പ്രവർത്തിക്കുക. അവൻ വാർദ്ധക്യത്തിലെത്തി സമാധാനത്തോടെ മരിക്കാൻ ഇടവരുത്തരുത്. എന്നാൽ ഗിലയാദുകാരനായ ബർസില്ലായുടെ മക്കളോട് കാരുണ്യം കാണിക്കണം. നിന്റെ ഭക്ഷണമേശയിൽ അവരും പങ്കുചേരട്ടെ. നിന്റെ സഹോദരനായ അബ്സലോമിൽ നിന്ന് ഞാൻ പലായനം ചെയ്തപ്പോൾ അവർ എന്നെ കാരുണ്യത്തോടെ സ്വീകരിച്ചു. ബഹൂറീംകാരനും ബഞ്ചമിൻ ഗോത്രജനുമായ ഗേരായുടെ മകൻ ഷിമേയി നിന്നോടുകൂടെയാണല്ലോ. ഞാൻ മഹനായിമിലേക്ക് പോയപ്പോൾ എന്നെ കഠിനമായി ശപിച്ചവനാണവൻ. എങ്കിലും ജോർദാൻ കരയിൽ അവൻ എന്നെ എതിരേറ്റു. അതിനാൽ അവനെ ഞാൻ വാളിനിരയാക്കുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ സത്യം ചെയ്തിട്ടുണ്ട്. എന്നാലും അവൻ നിരപരാധനാണെന്ന് കരുതരുത്. അവനോട് എന്ത് ചെയ്യണമെന്ന് നിനക്കറിയാം. നീ ബുദ്ധിമാനാണല്ലോ. അവന്റെ നരച്ച തല രക്തരൂഷിതമായി പാതാളത്തിലെത്തട്ടെ. ദാവീദ് മരിച്ചു. അവനെ സ്വനഗരത്തിൽ അടക്കം ചെയ്തു. അവൻ ഇസ്രായേലിൽ 40 വർഷം ഭരിച്ചു. 7 വർഷം ഹെബ്രോണിലും 33 വർഷം ജെറുസലേമിലും. പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ സോളമൻ ആരൂഢനായി. അവന്റെ രാജ്യം സുപ്രതിഷ്ഠിതമായി. സോളമൻ എതിരാളികളെ നിർമാർജനം ചെയ്യുന്നു. അങ്ങനെയിരിക്കെ ഹഗീത്തിന്റെ മകൻ അദോനിയ സോളമന്റെ അമ്മ ബത്ഷബായെ ചെന്നുകണ്ടു. നിന്റെ വരവ് സൗഹാർദ്ദപരമാണോ എന്ന് അവൾ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, സൗഹാർദ്ദപരം തന്നെ. എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട്. പറയാനുള്ളത് പറയുക, അവൾ പറഞ്ഞു. അവൻ പറഞ്ഞു, രാജ്യം എനിക്ക് കിട്ടേണ്ടതായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ രാജാവാകുമെന്ന് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ മറിച്ച് സംഭവിച്ചു. എന്റെ സഹോദരൻ രാജാവായി. ഇത് കർത്താവിന്റെ ഹിതമാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം അഭ്യർത്ഥിക്കുകയാണ്, അത് തള്ളിക്കളയരുത്. എന്താണെന്ന് പറയുക, അവൾ പറഞ്ഞു. അവൻ അഭ്യർത്ഥിച്ചു, ശൂനാംകാരി അഭിഷാകിനെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറയണം. അവൻ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുകയില്ല. ശരി, ഞാൻ നിനക്കുവേണ്ടി രാജാവിനോട് സംസാരിക്കാം, അവൾ പറഞ്ഞു. ബത്ഷബ അദോനിയായ്ക്ക് വേണ്ടി സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു. രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിലിരുന്നു. മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു. അവൾ രാജാവിന്റെ വലത്തുഭാഗത്തിരുന്നു. ഞാൻ നിന്നോട് ഒരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു, തള്ളിക്കളയരുത്, അവൾ പറഞ്ഞു. എന്താണമ്മേ അത്? പറയുക, ഞാൻ തള്ളിക്കളയുകയില്ല, അവൻ മറുപടി പറഞ്ഞു. ശൂനാംകാരി അഭിഷാകിനെ നിന്റെ സഹോദരൻ അദോനിയായ്ക്ക് ഭാര്യയായി കൊടുക്കണം, അവൾ പറഞ്ഞു. സോളമൻ രാജാവ് അമ്മയോട് ഇങ്ങനെ പ്രതിവചിച്ചു, ശൂനാംകാരി അഭിഷാകിനെ അദോനിയായ്ക്ക് വേണ്ടി ചോദിക്കുന്നത് എന്താണ്? രാജീവം അവനുവേണ്ടി ചോദിക്കാമല്ലോ. അവൻ എന്റെ ജ്യേഷ്ഠനല്ലേ? പുരോഹിതൻ അഭിയാദരും സെരൂയയുടെ മകൻ യോവാബും അവന്റെ പക്ഷമാണല്ലോ. അനന്തരം സോളമൻ കർത്താവിന്റെ നാമത്തിൽ ശപഥം ചെയ്തു, അദോനിയായുടെ ഈ അഭ്യർത്ഥന അവന്റെ ജീവൻ ഒടുക്കിയില്ലെങ്കിൽ ദൈവം എന്നോട് അതും അതിലധികവും ചെയ്യട്ടെ. എന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനത്തിൽ കർത്താവ് എന്നെ ഉപവിഷ്ടനാക്കി. അവിടുത്തെ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ട് എനിക്ക് ഒരു ഭവനം തീർത്തിരിക്കുന്നു. കർത്താവാണെ, അദോനിയ ഇന്ന് തന്നെ മരിക്കണം. സോളമൻ രാജാവിന്റെ കൽപ്പനയനുസരിച്ച് യഹോയാദായുടെ മകൻ ബനായ അദോനിയായെ വധിച്ചു. പുരോഹിതൻ അബിയാദറിനോട് രാജാവ് പറഞ്ഞു, നിന്റെ ജന്മദേശമായ അനാഥോത്തിലേക്ക് പോവുക. നീയും മരണശിക്ഷയ്ക്ക് അർഹനാണ്. എങ്കിലും ഇപ്പോൾ ശിക്ഷിക്കുന്നില്ല. ദൈവമായ കർത്താവിന്റെ വാഗ്ദാന പേടകം എന്റെ പിതാവായ ദാവീദിന്റെ മുൻപിൽ നീ വഹിച്ചു. കൂടാതെ എന്റെ പിതാവിന്റെ എല്ലാ ദുരിതങ്ങളിലും നീയും പങ്കുചേർന്നു. സോളമൻ അബിയാദറിനെ കർത്താവിന്റെ പുരോഹിത സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. ഇങ്ങനെ കർത്താവ് ഷീലോയിൽ വെച്ച് ഏലിയുടെ ഭവനത്തെപ്പറ്റി അരുളി ചെയ്തത് നിറവേറി. ഈ വാർത്ത അറിഞ്ഞ ഉടനെ യോവാബ് ഓടിച്ചെന്ന് കർത്താവിന്റെ കൂടാരത്തിൽ ബലിപീഠത്തിന്റെ വളർക്കോണുകളിൽ പിടിച്ചു. അവൻ അബ്സലോമിന്റെ പക്ഷം ചേർന്നിരുന്നില്ലെങ്കിലും അദോനിയായുടെ പക്ഷം ചേർന്നവനാണ്. യോവാബ് കർത്താവിന്റെ കൂടാരത്തിൽ ബലിപീഠത്തിനരികെ നിൽക്കുന്നുവെന്ന് അറിഞ്ഞ സോളമൻ രാജാവ് ഉടനെ അവനെ കൊന്നുകളയുക എന്ന് പറഞ്ഞ് യഹോയാദായുടെ മകൻ ബനായയെ അയച്ചു. ബനായ കർത്താവിന്റെ കൂടാരത്തിൽ ചെന്ന് അവനോട് പുറത്തു വരാൻ
രാജാവ് കൽപ്പിക്കുന്നതായി പറഞ്ഞു. വരികയില്ല, ഞാൻ ഇവിടെ തന്നെ മരിക്കും എന്നായിരുന്നു അവന്റെ മറുപടി. യോവാബ് പറഞ്ഞത് ബനായ രാജാവിനെ അറിയിച്ചു. അവൻ പറഞ്ഞതുപോലെ ചെയ്യുക, അവനെ കൊന്ന് കുഴിച്ചിടുക എന്ന് രാജാവ് ബനായായോട് കൽപ്പിച്ചു. അങ്ങനെ യോവാബ് അകാരണമായി ചിന്തിയ നിഷ്കളങ്ക രക്തത്തിന്റെ ഉത്തരവാദിത്വം എന്നിൽ നിന്നും എന്റെ പിതൃഭവനത്തിൽ നിന്നും നീക്കിക്കളയുക. അവന്റെ രക്തപങ്കിലുമായ പ്രവൃത്തികളുടെ പ്രതിഫലം അവന്റെ മേൽ തന്നെ കർത്താവ് വരുത്തട്ടെ. ഇസ്രായേൽ സൈന്യാധിപനും നേറിന്റെ മകനുമായ അബ്നേറിനെയും യൂദാ സൈന്യാധിപനും യെതേറിന്റെ മകനുമായ അമാസയെയും എന്റെ പിതാവായ ദാവീദിന്റെ അറിവുകൂടാതെ അവൻ വാളിനിരയാക്കി. അവർ ഇരുവർക്കും അവനേക്കാൾ നീതിയും സദ്ഗുണവുമുണ്ടായിരുന്നല്ലോ. അവരെ കൊന്നതിന്റെ ശിക്ഷ യോവാബിന്റെയും അവന്റെ സന്തതികളുടെയും മേൽ എന്നേക്കുമുണ്ടാകും. ദാവീദിനും അവന്റെ സന്തതികൾക്കും കുടുംബത്തിനും സിംഹാസനത്തിനും കർത്താവിന്റെ സമാധാനം എന്നേക്കും ലഭിക്കും. യഹോയാദായുടെ മകൻ ബനായ യോവാബിനെ വധിച്ച് വിജനപ്രദേശത്തുള്ള അവന്റെ ഭവനത്തിൽ അടക്കം ചെയ്തു. രാജാവ് അവനു പകരം യഹോയാദായുടെ മകൻ ബനായയെ സൈന്യാധിപനായി നിയമിച്ചു. അബിയാദറിന് പകരം പുരോഹിതൻ സാദോക്കിനെയും നിയമിച്ചു. പിന്നെ രാജാവ് ആളയച്ച് ഷിമേയിയെ വരുത്തി അവനോട് പറഞ്ഞു, ജെറുസലേമിൽ ഒരു വീട് പണിത് പാർത്തുകൊള്ളുക, അവിടം വിട്ടു പോകരുത്. പുറത്തിറങ്ങി കെദ്രോൻ തോട് കടക്കുന്ന നാളിൽ നീ മരിക്കും എന്നോർമ്മിച്ചുകൊള്ളുക. നിന്റെ രക്തത്തിന് നീ തന്നെയായിരിക്കും ഉത്തരവാദി. ശരി, രാജാവായ അങ്ങ് കൽപ്പിക്കുന്നതുപോലെ ഞാൻ ചെയ്തുകൊള്ളാം എന്ന് ഷിമേയി പറഞ്ഞു. അങ്ങനെ കുറേക്കാലം അവൻ ജെറുസലേമിൽ വസിച്ചു. 3 വർഷത്തിനു ശേഷം ഷിമേയിയുടെ 2 അടിമകൾ മാഖായുടെ മകനും ഗത്തിലെ രാജാവുമായ അക്കീഷിന്റെ അടുത്തേക്ക് ഓടിപ്പോയി. തന്റെ അടിമകൾ ഗത്തിലുണ്ടെന്ന് ഷിമേയി അറിഞ്ഞു. അവൻ അടിമകളെ അന്വേഷിച്ച് കഴുതപ്പുറത്ത് കയറി ഗത്തിൽ അക്കീഷിന്റെ അടുത്തേക്ക് തിരിച്ചു. അവൻ അവരെ ഗത്തിൽ നിന്ന് മടക്കിക്കൊണ്ടുവന്നു. ഷിമേയി ജെറുസലേം വിട്ട് ഗത്തിൽ പോയി മടങ്ങിയെത്തിയെന്ന് സോളമന് അറിവ് കിട്ടി. രാജാവ് ആളയച്ച് ഷിമേയിയെ വരുത്തി പറഞ്ഞു, ജെറുസലേം വിട്ടുപോകരുതെന്ന് ദൈവനാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിച്ചിട്ടുള്ളതാണ്. പോയാൽ നീ മരിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. നീ അത് സമ്മതിച്ച് എന്നെ അനുസരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ടാണ് കർത്താവിന്റെ നാമത്തിലുള്ള പ്രതിജ്ഞ നീ ലംഘിച്ചത്? എന്തുകൊണ്ട് എന്റെ കൽപ്പന നീ നിരസിച്ചു? രാജാവ് തുടർന്നു, എന്റെ പിതാവായ ദാവീദിനോട് നീ പ്രവർത്തിച്ച തിന്മകൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയാമല്ലോ. കർത്താവിന്റെ ശിക്ഷ നീ അനുഭവിക്കണം. എന്നാൽ സോളമൻ രാജാവ് അനുഗ്രഹീതനായിരിക്കും. ദാവീദിന്റെ സിംഹാസനം കർത്താവിന്റെ മുമ്പിൽ എന്നേക്കും സുസ്ഥാപിതമായിരിക്കുകയും ചെയ്യും. രാജാവ് യഹോയാദായുടെ മകൻ ബനായയോട് കൽപ്പിച്ചു. അവൻ ഷിമേയിയെ വധിച്ചു. അങ്ങനെ രാജ്യം സോളമന്റെ കയ്യിൽ സുസ്ഥിരമായി. 1 രാജാക്കന്മാർ 3 അധ്യായം. സോളമന്റെ ജ്ഞാനം. സോളമൻ ഈജിപ്തിലെ രാജാവായ ഫറവോയുടെ മകളെ വിവാഹം ചെയ്ത് അവനുമായി ബന്ധുത്വം സ്ഥാപിച്ചു. തന്റെ കൊട്ടാരവും കർത്താവിന്റെ ആലയവും ജെറുസലേമിന് ചുറ്റുമുള്ള മതിലും പണിതീരുന്നതുവരെ സോളമൻ അവളെ ദാവീദിന്റെ നഗരത്തിൽ പാർപ്പിച്ചു. കർത്താവിന് ഒരാലയം അതുവരെ നിർമ്മിച്ചിരുന്നില്ല. ജനങ്ങൾ പൂജാഗിരികളിലാണ് ബലിയർപ്പിച്ചു പോന്നത്. സോളമൻ തന്റെ പിതാവായ ദാവീദിന്റെ അനുശാസനങ്ങൾ അനുസരിച്ചു. അങ്ങനെ കർത്താവിനെ സ്നേഹിച്ചു. എന്നാൽ അവൻ പൂജാഗിരികളിൽ ബലിയർപ്പിച്ച് ധൂപാർച്ചന നടത്തി. ഒരിക്കൽ രാജാവ് ബലിയർപ്പിക്കാൻ മുഖ്യ പൂജാഗിരിയായ ഗിബയോനിലേക്ക് പോയി. ആ ബലിപീഠത്തിൽ അവൻ 1000 ദഹനബലി അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് രാത്രി കർത്താവ് സോളമന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദൈവം അവനോട് അരുളി ചെയ്തു, നിനക്ക് എന്തു വേണമെന്ന് പറഞ്ഞുകൊള്ളുക. അവൻ പറഞ്ഞു, എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദ് വിശ്വസ്തതയോടും നീതിബോധത്തോടും പരമാർത്ഥ ഹൃദയത്തോടും കൂടെ അവിടുത്തെ മുൻപിൽ വ്യാപരിച്ചു. അങ്ങ് അവനോട് അതിയായ സ്നേഹം എപ്പോഴും കാണിച്ചുപോന്നു. അവിടുന്ന് ആ സ്നേഹം നിലനിർത്തുകയും അവന്റെ സിംഹാസനത്തിലിരിക്കാൻ ഒരു മകനെ നൽകുകയും ചെയ്തു. എന്റെ ദൈവമായ കർത്താവെ, ഭരണപരിചയമില്ലാത്ത ഒരു ബാലനായിരുന്നിട്ട് പോലും ഈ ദാസനെ എന്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് രാജാവാക്കിയിരിക്കുന്നു. അങ്ങ് തിരഞ്ഞെടുത്തതും സംഖ്യാതീതവുമായ ഒരു മഹാജനത്തിന്റെ നടുവിലാണ് അങ്ങയുടെ ദാസൻ. ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്കു കഴിയും? ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. സോളമന്റെ ഈ അപേക്ഷ കർത്താവിന് പ്രീതികരമായി. അവിടുന്ന് അവനോട് അരുളി ചെയ്തു, നീ ദീർഘായുസോ സമ്പത്തോ ശത്രുസംഹാരമോ ആവശ്യപ്പെടാതെ
നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരുമുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. മാത്രമല്ല, നീ ചോദിക്കാത്തവ കൂടി ഞാൻ നിനക്ക് തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനുമില്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. നിന്റെ പിതാവായ ദാവീദിനെ പോലെ എന്റെ നിയമങ്ങളും കൽപ്പനകളും പാലിക്കുകയും എന്റെ മാർഗത്തിൽ ചരിക്കുകയും ചെയ്താൽ നിനക്ക് ഞാൻ ദീർഘായുസ് നൽകും. സോളമൻ നിദ്രയിൽ നിന്നുണർന്നു. അത് ദർശനമായിരുന്നെന്ന് അവന് മനസ്സിലായി. അവൻ ജെറുസലേമിലേക്ക് മടങ്ങി. കർത്താവിന്റെ വാഗ്ദാന പേടകത്തിന്റെ മുൻപിൽ വന്ന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. പിന്നെ തന്റെ സേവകന്മാർക്ക് അവൻ വിരുന്ന് നൽകി. ഒരു ദിവസം രണ്ടു വേശ്യകൾ രാജസന്നിധിയിൽ വന്നു. ഒരുവൾ പറഞ്ഞു, യജമാനനെ, ഇവളും ഞാനും ഒരേ വീട്ടിൽ താമസിക്കുന്നു. ഇവൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവളും പ്രസവിച്ചു. ആ വീട്ടിൽ ഞങ്ങളെ കൂടാതെ ആരുമുണ്ടായിരുന്നില്ല. രാത്രി ഉറക്കത്തിൽ ഇവൾ തന്റെ കുട്ടിയുടെ മേൽ കിടക്കാനിടയായി. കുട്ടി മരിച്ചുപോയി. അർദ്ധരാത്രിയിൽ ഇവൾ എഴുന്നേറ്റു. ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഇവൾ എന്റെ മകനെ എടുത്ത് തന്റെ മാറിടത്തിൽ കിടത്തി. മരിച്ച കുഞ്ഞിനെ എന്റെ മാറിടത്തിലും കിടത്തി. ഞാൻ രാവിലെ കുഞ്ഞിന് മുല കൊടുക്കുവാൻ എഴുന്നേറ്റപ്പോൾ കുട്ടി മരിച്ചിരിക്കുന്നതായി കണ്ടു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ എന്റെ കുഞ്ഞല്ലാതെന്ന് മനസ്സിലായി. മറ്റവൾ പറഞ്ഞു, അങ്ങനെയല്ല, ജീവനുള്ള കുട്ടി എന്റേതാണ്, മരിച്ച കുട്ടിയാണ് നിന്റേത്. ആദ്യത്തെ സ്ത്രീ എതിർത്തു, അല്ല, മരിച്ച കുട്ടിയാണ് നിന്റേത്, എന്റെ കുട്ടിയാണ് ജീവിച്ചിരിക്കുന്നത്. അവർ ഇങ്ങനെ രാജസന്നിധിയിൽ തർക്കിച്ചു. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്റെ കുട്ടി ജീവിച്ചിരിക്കുന്നു, നിന്റെ കുട്ടിയാണ് മരിച്ചതെന്ന് ഒരുവളും, നിന്റെ കുട്ടി മരിച്ചുപോയി, എന്റേതാണ് ജീവനോടെയിരിക്കുന്നതെന്ന് മറ്റവളും പറയുന്നു. ഒരു വാൾ കൊണ്ടുവരിക, രാജാവ് കൽപ്പിച്ചു. സേവകൻ വാൾ കൊണ്ടുവന്നു. രാജാവ് വീണ്ടും കൽപ്പിച്ചു, ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പകുത്ത് ഇരുവർക്കും കൊടുക്കുക. ഉടനെ ജീവനുള്ള ശിശുവിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ ഓർത്ത് ഹൃദയം നീറി പറഞ്ഞു, യജമാനനെ, കുട്ടിയെ കൊല്ലരുത്, അവനെ അവൾക്ക് ജീവനോടെ കൊടുത്തുകൊള്ളുക. എന്നാൽ മറ്റവൾ പറഞ്ഞു, കുട്ടിയെ എനിക്കും വേണ്ട, നിനക്കും വേണ്ട, അവനെ വിഭജിക്കുക. അപ്പോൾ രാജാവ് കൽപ്പിച്ചു, ജീവനുള്ള ശിശുവിനെ ആദ്യത്തെ സ്ത്രീക്ക് കൊടുക്കുക. ശിശുവിനെ കൊല്ലേണ്ടതില്ല, അവളാണ് അതിന്റെ അമ്മ. ഇസ്രായേൽ ജനം രാജാവിന്റെ വിധിനിർണയം അറിഞ്ഞു. നീതി നടത്തുന്നതിൽ ദൈവിക ജ്ഞാനം രാജാവിനുണ്ടെന്നറിഞ്ഞ് അവർ അവനോട് ഭയഭക്തിയുള്ളവരായിത്തീർന്നു. ഒന്ന് രാജാക്കന്മാർ 4 ഭരണസംവിധാനം. സോളമൻ ഇസ്രായേൽ മുഴുവന്റെയും രാജാവായിരുന്നു. അവന്റെ പ്രധാന സേവകന്മാർ സാദോക്കിന്റെ പുത്രൻ അസറിയ പുരോഹിതനും ഷീഷായുടെ പുത്രന്മാരായ എലിഹൊറേഫും അഹിയായും കാര്യവിചാരകന്മാരുമായിരുന്നു. അഹിലൂദിന്റെ പുത്രൻ യഹോഷഫാത്ത് നടപടിയെഴുത്തുകാരനും യഹോയാദായുടെ പുത്രൻ ബനായ സൈന്യാധിപനും സാദോക്കും അബിയാദറും പുരോഹിതന്മാരുമായിരുന്നു. നാഥാന്റെ പുത്രന്മാരായ അസറിയ മേൽവിചാരകനും സാബുദ് പുരോഹിതനും രാജാവിന്റെ തോഴനുമായിരുന്നു. അഹിഷാർ ആയിരുന്നു കൊട്ടാര വിചാരിപ്പുകാരൻ. അടിമകളുടെ മേൽനോട്ടം അബ്ദയുടെ പുത്രൻ അദോണിറാമിന് ആയിരുന്നു. രാജാവിനും കുടുംബത്തിനും ഭക്ഷണസാധനങ്ങൾ എത്തിച്ചു കൊടുക്കാൻ സോളമന് ഇസ്രായേലിൽ ആകെ 12 ഉണ്ടായിരുന്നു. ഓരോരുത്തർ ഓരോ മാസത്തേക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചു കൊടുത്തിരുന്നു. അവർ എഫ്രായിം മലനാട്ടിൽ ബൻഹൂർ, മാക്കസ്, ഷാൽബിം, ബത്ഷെമെഷ്, ഏലോൻ, ബേത് ഹാനാൻ എന്നീ പ്രദേശങ്ങളിൽ ബൻഡെക്കർ, അരുബോത്തിൽ ബൻഹേസദ്, സൊക്കോയും ഹേഫർ പ്രദേശവും ഇവന്റെ അധീനതയിലായിരുന്നു. നഫാത്ത് ദോറിൽ ബൻ അബിനാദാബ്, സോളമന്റെ പുത്രി താഫാത്ത് ഇവന്റെ ഭാര്യയായിരുന്നു. താനാക്ക്, മെഗിദോ എന്നീ നഗരങ്ങളിലും സാരഥാന സമീപം ജസ്രേലിന് താഴെ ബത്ഷെയാൻ മുതൽ ആബേൽ മെഹോലായും യുക്മെയാമിന്റെ അപ്പുറവും വരെ ബത്ഷെയാൻ പ്രദേശം മുഴുവനിലും അഹിലൂദിന്റെ മകൻ ബാന, ഗിലിയാദിലെ റാമോത്തിൽ ബൻഗേബർ മനാസയുടെ മകൻ ജായിരിന് ഗിലിയാദിലുള്ള ഗ്രാമങ്ങളും മതിലുകളും പിച്ചളയോടാമ്പലുകളോടുകൂടിയ വാതിലുകളുമുള്ള 60 പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ അർഗോബ് പ്രദേശവും ഇവന്റെ അധീനതയിലായിരുന്നു. മഹനായീമിൽ ഇദ്ദോയുടെ മകൻ അഹിനാദാബ്, നഫ്താലി പ്രദേശത്ത് അഹിമാസ് സോളമന്റെ പുത്രി ബസ്മത് ഇവന്റെ ഭാര്യയായിരുന്നു. ആഷീറിലും ബയാലോത്തിലും ഹൂഷായിയുടെ മകൻ ബാന, ഇസാക്കറിൽ പരുവായിയുടെ മകൻ യഹോഷാഫത്ത്, ബഞ്ചമിൻ പ്രദേശത്ത് ഏലായുടെ മകൻ ഷിമേയി,
അമോരി രാജാവായ സീഹോനും ബാഷാൻ രാജാവായ ഓഗും ഭരിച്ചിരുന്ന ഗിലയാദ് പ്രദേശത്ത് ഊറിയുടെ മകൻ ഗേബർ കൂടാതെ യൂദായിൽ ഒരു അധിപനും ഉണ്ടായിരുന്നു. യൂദായിലെയും ഇസ്രായേലിലെയും ജനം കടൽത്തീരത്തെ മണൽത്തരി പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നും കുടിച്ചും ഉല്ലാസഭരിതരായി കഴിഞ്ഞു. യൂഫ്രട്ടീസ് നദി മുതൽ ഫിലിസ്തീനയുടെ നാടും ഈജിപ്തിന്റെ അതിർത്തിയും വരെയുള്ള പ്രദേശങ്ങൾ സോളമന്റെ ഭരണത്തിന് കീഴിലായിരുന്നു. അവന്റെ ജീവിതകാലം മുഴുവൻ ജനം കാഴ്ചകൾ സമർപ്പിക്കുകയും അവനെ സേവിക്കുകയും ചെയ്തു. സോളമന്റെ അനുദിന ചെലവ് 30 കോർ നേർത്ത മാവും 60 കോർ സാധാരണ മാവും കലമാൻ, പേടമാൻ, മ്ലാവ്, കോഴി എന്നിവയ്ക്ക് പുറമെ കൊഴുത്ത 10 കാളുകൾ, 20 കാലികൾ, 100 മുട്ടാടുകൾ ഇവയുമായിരുന്നു. യൂഫ്രട്ടീസിന് പടിഞ്ഞാറ് തിഫ്സ മുതൽ ഗാസ വരെയുള്ള പ്രദേശങ്ങൾ സോളമന്റെ അധീനതയിലായിരുന്നു. യൂഫ്രട്ടീസിന് പടിഞ്ഞാറുള്ള എല്ലാ രാജാക്കന്മാരും അവന് കീഴ്പ്പെട്ടിരുന്നു. അയൽനാടുകളുമായി അവൻ സമാധാനത്തിൽ കഴിഞ്ഞു. സോളമന്റെ കാലം മുഴുവൻ ദാൻ മുതൽ ബേർഷബ വരെ യൂദായിലെയും ഇസ്രായേലിലെയും ജനം മുന്തിരിയും അത്തിയും കൃഷി ചെയ്ത് സുരക്ഷിതരായി ജീവിച്ചു. സോളമന് 12,000 കുതിരപ്പടയാളികളും തേർകുതിരകൾക്കായി 40,000 പന്തികളുമുണ്ടായിരുന്നു. മുൻപ് പറഞ്ഞ സേവകന്മാർ ഓരോരുത്തരും നിശ്ചിത മാസത്തിൽ സോളമൻ രാജാവിനും അവനോടൊപ്പം ഭക്ഷിച്ചിരുന്നവർക്കും ആവശ്യമായ സാധനങ്ങൾ എത്തിച്ചിരുന്നു. ഒരു കുറവും വരുത്തിയില്ല. അവർ കുതിരകൾക്കും വേഗമേറിയ പടക്കുതിരകൾക്കും വേണ്ട ബാർലിയും വൈക്കോലും മുറപ്രകാരം യഥാസ്ഥാനം എത്തിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ദൈവം സോളമന് അളവറ്റ ജ്ഞാനവും ഉൾക്കാഴ്ചയും കടൽത്തീരം പോലെ വിശാലമായ ഹൃദയവും പ്രദാനം ചെയ്തു. പൗരസ്ത്യദേശത്തെയും ഈജിപ്തിലെയും ജ്ഞാനികളെ അതിശയിക്കുന്നതായിരുന്നു സോളമന്റെ ജ്ഞാനം. ഇസ്രാഹിനായ ഏഥാൻ, മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദാർദ തുടങ്ങി എല്ലാവരെയും കാൾ ജ്ഞാനിയായിരുന്നു അവൻ. അവന്റെ പ്രശസ്തി ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളിലും വ്യാപിച്ചു. അവൻ 3,000 സുഭാഷിതങ്ങളും 1,005 ഗീതങ്ങളും രചിച്ചു. ലബനോനിലെ ദേവദാരു മുതൽ ചുമരിൽ മുളയ്ക്കുന്ന പായൽ വരെ എല്ലാ സസ്യങ്ങളെയും കുറിച്ച് അവൻ പ്രതിപാദിച്ചു. മൃഗങ്ങളെയും പക്ഷികളെയും ഇഴജന്തുക്കളെയും മത്സ്യങ്ങളെയും കുറിച്ച് അവൻ സംസാരിച്ചിരുന്നു. സോളമന്റെ ജ്ഞാനത്തെപ്പറ്റി കേട്ടിട്ടുള്ള രാജാക്കന്മാരിലും ജനതകളിലും നിന്ന് ധാരാളം പേർ അവന്റെ ഭാഷണം കേൾക്കാൻ എത്തിയിരുന്നു. 1 രാജാക്കന്മാർ 5 അധ്യായം. ദേവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കം. സോളമനെ പിതാവിന്റെ സ്ഥാനത്ത് രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നുവെന്ന് കേട്ട് ടൈർ രാജാവായ ഹീരാം അവന്റെ അടുത്തേക്ക് ദൂതന്മാരെ അയച്ചു. ഹീരാം എന്നും ദാവീദുമായി മൈത്രിയിലായിരുന്നു. സോളമൻ ഹീരാമിന് ഒരു സന്ദേശമയച്ചു. എന്റെ പിതാവായ ദാവീദിന് തന്റെ ദൈവമായ കർത്താവിന് ഒരു ആലയം പണിയാൻ കഴിഞ്ഞില്ലെന്ന് നിനക്കറിയാമല്ലോ. ചുറ്റുമുള്ള ശത്രുക്കളെ കർത്താവ് അവന് കീഴ്പ്പെടുത്തുന്നതുവരെ അവന് തുടർച്ചയായി യുദ്ധം ചെയ്യേണ്ടി വന്നു. എന്നാൽ എനിക്ക് പ്രതിയോഗിയില്ല, ദൗർഭാഗ്യവുമില്ല. എന്റെ ദൈവമായ കർത്താവ് എനിക്ക് എല്ലാ തരത്തിലും സമാധാനം നൽകിയിരിക്കുന്നു. എന്റെ പിതാവായ ദാവീദിനോട് കർത്താവ് ഇങ്ങനെ അരുളി ചെയ്തിട്ടുണ്ട്, നിനക്കു പകരം സിംഹാസനത്തിൽ ഞാൻ അവരോധിക്കുന്ന നിന്റെ മകൻ എന്റെ നാമത്തിന് ഒരാലയം പണിയും. അതനുസരിച്ച് എന്റെ ദൈവമായ കർത്താവിന് ആലയം നിർമ്മിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. ആകയാൽ ലബനോനിൽ നിന്ന് എനിക്കായി ദേവദാരു മുറിക്കാൻ ആജ്ഞ നൽകിയാലും എന്റെ ജോലിക്കാരും നിന്റെ ജോലിക്കാരോടുകൂടെ ഉണ്ടായിരിക്കും. അവർക്ക് നീ നിശ്ചയിക്കുന്ന കൂലി ഞാൻ തരാം. സീദോന്യരെ പോലെ മരം മുറിക്കാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ഇല്ലെന്ന് നിനക്കറിയാമല്ലോ. സോളമന്റെ വാക്കുകേട്ടപ്പോൾ ഹീരാം അതീവ സന്തുഷ്ടനായി പറഞ്ഞു, ഈ മഹത്തായ ജനത്തെ ഭരിക്കാൻ ജ്ഞാനിയായ ഒരു മകനെ ദാവീദിന് നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഹീരാം ദൂതൻ മുഖേന സോളമനെ അറിയിച്ചു, നിന്റെ സന്ദേശം കിട്ടി. ദേവദാരുവിന്റെയും സരളമരത്തിന്റെയും കാര്യം നിന്റെ ആഗ്രഹം പോലെ ചെയ്യാം. എന്റെ ജോലിക്കാർ ലബനോനിൽ നിന്ന് തടി കടലിലേക്ക് ഇറക്കും, പിന്നീട് ചങ്ങാടങ്ങളാക്കി നീ പറയുന്ന സ്ഥലത്തേക്ക് അയച്ചു തരാം. കരയ്ക്കടുക്കുമ്പോൾ നീ അവ ഏറ്റുവാങ്ങണം. എന്റെ കുടുംബത്തിനാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ നീ നൽകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോളമന് ആവശ്യമായ ദേവദാരുവും സരളമരവും ഹീരാം നൽകി. ഹീരാമിന്റെ ഗാർഹിക ആവശ്യങ്ങൾക്കായി സോളമൻ 20,000 കോർ ഗോതമ്പും ആട്ടിയെടുത്ത 20,000 കോർ എണ്ണയും കൊടുത്തു. ആണ്ടുതോറും ഹീരാമിന് ഇവ കൊടുത്തുകൊണ്ടിരുന്നു. കർത്താവ് വാഗ്ദാനപ്രകാരം സോളമന് ജ്ഞാനം നൽകി.
ഹീരാമും സോളമനും സമാധാനത്തിൽ കഴിഞ്ഞുകൂടുകയും ഇരുവരും ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. സോളമൻ രാജാവ് ഇസ്രായേലിന്റെ എല്ലാ ഭാഗത്തും നിന്ന് അടിമവേലയ്ക്ക് ആളെയെടുത്തു. 30,000 പേരാണ് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. മാസം തോറും 10,000 പേരെ വീതം ലബനോനിലേക്ക് അയച്ചുകൊണ്ടിരുന്നു. അവർ ഒരു മാസം ലബനോനിലാണെങ്കിൽ 2 മാസം തങ്ങളുടെ വീടുകളിലായിരിക്കും. അദോണിറാമിനായിരുന്നു ഇവരുടെ മേൽനോട്ടം. ചുമടെടുക്കാൻ 70,000 മലയിൽ കല്ലുവെട്ടാൻ 80,000 ആളുകളുണ്ടായിരുന്നു. ജോലിക്കാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന 3,300 ആളുകൾക്ക് പുറമെയായിരുന്നു ഇവർ. രാജാവിന്റെ കൽപ്പനയനുസരിച്ച് അവർ ദേവാലയത്തിന്റെ അടിത്തറ പണിയാൻ വിശേഷപ്പെട്ട വലിയ കല്ലുകൾ കൊണ്ടുവന്ന് ചെത്തി ശരിപ്പെടുത്തി. സോളമന്റെയും ഹീരാമിന്റെയും ശില്പികളും ഗേബാൽക്കാരും ചേർന്ന് അവ ചെത്തി മിനുക്കുകയും ദേവാലയം പണിയാനുള്ള കല്ലും മരവും തയ്യാറാക്കുകയും ചെയ്തു. 1 രാജാക്കന്മാർ 6 അധ്യായം. ദേവാലയ നിർമ്മാണം. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് മോചിതരായതിന്റെ 480 വർഷം, അതായത് സോളമന്റെ 4 ഭരണവർഷം 2 മാസമായ സീവിൽ അവൻ ദേവാലയത്തിന്റെ പണി ആരംഭിച്ചു. സോളമൻ കർത്താവിന് വേണ്ടി പണിയിച്ച ഭവനത്തിന് 60 മുഴം നീളവും 20 മുഴം വീതിയും 30 മുഴം ഉയരവുമുണ്ടായിരുന്നു. ദേവാലയത്തിന്റെ മുൻഭാഗത്ത് 10 മുഴം ഉയരവും ആലയത്തിന്റെ വീതിക്കൊപ്പം 20 മുഴം നീളവുമുള്ള ഒരു പൂമുഖം ഉണ്ടായിരുന്നു. ദേവാലയ ഭിത്തിയിൽ പുറത്തേക്ക് വീതി കുറഞ്ഞു വരുന്ന ജനലുകൾ ഉണ്ടായിരുന്നു. ശ്രീകോവിലടക്കം ദേവാലയത്തിന്റെ ചുറ്റുമുള്ള ഭിത്തികളോട് ചേർന്ന് തട്ടുകളായി മുറികൾ നിർമ്മിച്ചു. താഴത്തെ നിലയ്ക്ക് 5 മുഴവും നടുവിലത്തേതിന് 6 മുഴവും മുകളിലത്തേതിന് 7 മുഴവും വീതിയുണ്ടായിരുന്നു. തുലാങ്ങൾ ദേവാലയ ഭിത്തിയിൽ തുളച്ചു കടക്കാതിരിക്കാൻ ആലയത്തിന് പുറമേ ഭിത്തികളിൽ ഗളം നിർമ്മിച്ച് അവ ഘടിപ്പിച്ചു. നേരത്തെ ചെത്തിമിനുക്കിയ കല്ലുകളായിരുന്നതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് മഴവിന്റെയോ ചുറ്റികയുടെയോ മറ്റിരുമ്പായുധങ്ങളുടെയോ ശബ്ദം ദേവാലയത്തിൽ കേട്ടിരുന്നില്ല. താഴത്തെ നിലയുടെ വാതിൽ ദേവാലയത്തിന്റെ തെക്കുവശത്തായിരുന്നു. ഗോവണിയിലൂടെ നടുവലത്തെ നിലയിലേക്കും അവിടെ നിന്ന് 3-ാമത്തേതിലേക്കും മാർഗമുണ്ടായിരുന്നു. ഇങ്ങനെ അവൻ ദേവാലയം പണി തീർത്തു. ദേവദാരുവിന്റെ പലകയും തുലാങ്ങളും കൊണ്ടാണ് മച്ചുണ്ടാക്കിയത്. തട്ടുകൾ പണിയിച്ചത് ആലയത്തിനു ചുറ്റും 5 മുഴം ഉയരത്തിലാണ്. ദേവദാരു തടികൊണ്ട് അവ ആലയവുമായി ബന്ധിപ്പിച്ചു. സോളമന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. നീ എനിക്ക് ഭവനം പണിയുകയാണല്ലോ. എന്റെ ചട്ടങ്ങൾ ആചരിച്ചും എന്റെ അനുശാസനങ്ങൾ അനുസരിച്ചും എന്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ഞാൻ നിന്റെ പിതാവായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ നിറവേറ്റും. ഞാൻ ഇസ്രായേൽ മക്കളുടെ മധ്യേ വസിക്കും. എന്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല. സോളമൻ ദേവാലയത്തിന്റെ പണി പൂർത്തിയാക്കി. അവൻ ദേവാലയ ഭിത്തികളുടെ ഉൾവശം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് പൊതിഞ്ഞു. തറയിൽ സരളമരപ്പലകകളും നിരത്തി. ദേവാലയത്തിന്റെ പിൻഭാഗത്തെ 20 മുഴം തറ മുതൽ മുകളറ്റം വരെ ദേവദാരു പലക കൊണ്ട് വേർതിരിച്ചു. അങ്ങനെയാണ് അതിവിശുദ്ധമായ ശ്രീകോവിൽ നിർമ്മിച്ചത്. ശ്രീകോവിലിന്റെ മുൻപിലുള്ള ദേവാലയ ഭാഗത്തിന് 40 മുഴമായിരുന്നു നീളം. ഫലങ്ങളും വിടരുന്ന പുഷ്പങ്ങളും കുത്തിയ ദേവദാരു പലക കൊണ്ട് ആലയത്തിന്റെ ഉൾവശം മുഴുവൻ പൊതിഞ്ഞിരുന്നു. എല്ലായിടത്തും ദേവദാരു പലകകൾ. കല്ല് തെല്ലും ദൃശ്യമായിരുന്നില്ല. കർത്താവിന്റെ വാഗ്ദാന പേടകം സ്ഥാപിക്കുന്നതിന് ആലയത്തിന്റെ ഉള്ളിൽ ശ്രീകോവിൽ സജ്ജമാക്കി. അതിന് 20 മുഴം വീതം നീളവും വീതിയും ഉയരവും ഉണ്ടായിരുന്നു. അവനത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ദേവദാരു കൊണ്ട് ബലിപീഠവും നിർമ്മിച്ചു. ദേവാലയത്തിന്റെ ഉൾവശം തങ്കം കൊണ്ട് പൊതിഞ്ഞ് ശ്രീകോവിലിന്റെ മുൻവശത്ത് കുറുകെ സ്വർണ ചങ്ങലകൾ ബന്ധിച്ചു. അവിടവും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ദേവാലയം മുഴുവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ശ്രീകോവിലിലെ ബലിപീഠവും അവൻ സ്വർണം കൊണ്ട് പൊതിഞ്ഞു. 10 മുഴം ഉയരമുള്ള 2 കിരൂബുകളെ ഒലിവതടി കൊണ്ട് നിർമ്മിച്ച് അവൻ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. കെരൂബിന്റെ 2 ചിറകുകൾക്കും 5 മുഴം നീളമുണ്ടായിരുന്നു. 1 ചിറകിന്റെ അറ്റം മുതൽ മറ്റേ ചിറകിന്റെ അറ്റം വരെ ആകെ 10 മുഴം. 2-ാമത്തെ കെരൂബിനും 10 മുഴം. 2 കെരൂബുകളുടെയും വലുപ്പവും രൂപവും ഒന്നുപോലെ തന്നെ. 1 കെരൂബിന്റെ ഉയരം 10 മുഴം. മറ്റേതും അങ്ങനെ തന്നെ. സോളമൻ കെരൂബുകളെ ശ്രീകോവിലിൽ സ്ഥാപിച്ചു. 1 കെരൂബിന്റെ ചിറക് 1 ചുമരിലും മറ്റേ കെരൂബിന്റെ ചിറക്
മറുചുമരിലും തൊട്ടിരിക്കത്തക്ക വിധം ചിറകുകൾ വിടർത്തിയാണ് സ്ഥാപിച്ചത്. മറ്റു രണ്ട് ചിറകുകൾ മധ്യത്തിൽ പരസ്പരം തൊട്ടിരുന്നു. അവൻ കെരൂബുകളെ സ്വർണം കൊണ്ടു പൊതിഞ്ഞു. അകത്തും പുറത്തുമുള്ള മുറികളുടെ ഭിത്തികളിൽ കെരൂബുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിവച്ചിരുന്നു. അവയുടെ തറയിൽ സ്വർണം പതിച്ചിരുന്നു. ശ്രീകോവിലിന്റെ കതകുകൾ ഒലിവുതടി കൊണ്ട് നിർമ്മിച്ചു. മേൽപ്പടിയും കട്ടിളക്കാലുകളും ചേർന്ന് ഒരു പഞ്ചഭുജമായി. ഒലിവുതടിയിൽ തീർത്ത ഇരു കതകുകളിലും കെരൂബ്, ഈന്തപ്പന, വിടർന്ന പുഷ്പങ്ങൾ എന്നിവ കൊത്തി. എല്ലാം സ്വർണം കൊണ്ട് പൊതിഞ്ഞു. ദേവാലയത്തിന്റെ കവാടത്തിൽ ഒലിവുതടി കൊണ്ട് ചതുരത്തിൽ കട്ടിളയുണ്ടാക്കി. അതിന്റെ കതക് രണ്ടും സരളമരം കൊണ്ട് നിർമ്മിച്ചു. ഓരോന്നിനും ഈരണ്ടു മടക്കുപാളികൾ ഉണ്ടായിരുന്നു. അവൻ അവയിൽ കെരൂബുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിച്ചു. അവയും കൊത്തുപണികളും സ്വർണം കൊണ്ട് പൊതിഞ്ഞു. അകത്തെ അങ്കണം ചെത്തിമിനുക്കിയ മൂന്ന് നിര കല്ലും ഒരു നിര ദേവദാരുതടിയും കൊണ്ട് നിർമ്മിച്ചു. നാലാം വർഷം സേവു മാസത്തിലാണ് ദേവാലയത്തിന് അടിസ്ഥാനമിട്ടത്. പതിനൊന്നാം വർഷം എട്ടാം മാസം, അതായത് ബൂൽ മാസം, ദേവാലയത്തിന്റെ എല്ലാ ഭാഗങ്ങളും യഥാവിധി പൂർത്തിയായി. അങ്ങനെ ദേവാലയ നിർമ്മാണത്തിന് ഏഴു വർഷം വേണ്ടിവന്നു. ഒന്ന് രാജാക്കന്മാർ ഏഴാം അധ്യായം. രാജകൊട്ടാരം. സോളമൻ 13 വർഷം കൊണ്ട് കൊട്ടാരം പണിതു പൂർത്തിയാക്കി. അവൻ ലബനോൻ കാനന മന്ദിരവും നിർമ്മിച്ചു. അതിന് നീളം 100 മുഴം, വീതി 50 മുഴം, ഉയരം 30 മുഴം. അതിന് ദേവദാരു കൊണ്ടുള്ള മൂന്ന് നിര തൂണുകളും ഉത്തരവും ഉണ്ടായിരുന്നു. ഓരോ നിരയിലും 15 തൂണ് വീതം 45 തൂണിന്മേൽ 45 തൂണിന്മേൽ തുലാം വച്ച് ദേവദാരു പലക കൊണ്ട് തട്ടിട്ടു. മൂന്ന് നിര ജാലകങ്ങൾ ഇരുഭിത്തികളിലും പരസ്പരാഭിമുഖമായി നിർമ്മിച്ചു. വാതിലുകളും ജനലുകളും ചതുരാകൃതിയിൽ ഉണ്ടാക്കി. ഇരുവശങ്ങളിലുമുള്ള ജനലുകൾ മൂന്ന് നിരയിൽ പരസ്പരാഭിമുഖമായാണ് ഉറപ്പിച്ചത്. 50 മുഴം നീളവും 30 മുഴം വീതിയുമുള്ള സ്തംഭശാലയും അവൻ പണിയിച്ചു. അതിന്റെ മുൻവശത്ത് തൂണുകളിൽ വിധാനത്തോടുകൂടി പൂമുഖവും തീർത്തു. ന്യായാസന മണ്ഡപവും അവൻ നിർമ്മിച്ചു. തറമുതൽ മുകളറ്റം വരെ ദേവദാരുകൊണ്ടാണ് അത് നിർമ്മിച്ചത്. മണ്ഡപത്തിന്റെ പിൻഭാഗത്ത് തനിക്ക് വസിക്കാൻ അതേ ശില്പവേലകളോടുകൂടിയ ഒരു ഭവനവും നിർമ്മിച്ചു. ഇതേ രീതിയിൽ ഒരു ഭവനം തന്റെ ഭാര്യയായ ഫറവോയുടെ പുത്രിക്ക് വേണ്ടിയും പണിതു. ഒരേ തോതിൽ വെട്ടിയെടുത്ത വിലയേറിയ കല്ലുകൊണ്ടാണ് ഇവയുടെയെല്ലാം അസ്ഥിവാരം മുതൽ മേൽപ്പുര വരെ അകവും പുറവും കർത്താവിന്റെ ആലയത്തിന്റെ അങ്കണം മുതൽ മുഖ്യ അങ്കണം വരെയും പണി കഴിപ്പിച്ചത്. അടിസ്ഥാനമിട്ടത് 8-10 മുഴമുള്ള വിലയേറിയ വലിയ കല്ലുകൊണ്ടാണ്. അതിനുമീതെ ഒരേ തോതിൽ ചെത്തിയെടുത്ത വിലയേറിയ കല്ലുകളും ദേവദാരു പലകകളും പാകിയിരുന്നു. മുഖ്യ അങ്കണത്തിനു ചുറ്റുമെന്നതുപോലെ കർത്താവിന്റെ ആലയത്തിനും പൂമുഖത്തിനും ചുറ്റും മൂന്നുവരി ചെത്തിയ കല്ലും ഒരു വരി ദേവദാരു പലകയും ഉണ്ടായിരുന്നു. ദേവാലയത്തിന്റെ ഇതര സജ്ജീകരണങ്ങൾ. സോളമൻ രാജാവ് ടൈറിൽ നിന്ന് ഹീരാമിനെ ആളയച്ചു വരുത്തി. അവൻ നഫ്താലി ഗോത്രത്തിലെ ഒരു വിധവയുടെ മകനായിരുന്നു. ടൈർക്കാരനായ ഒരു പിച്ചള പണിക്കാരനായിരുന്നു അവന്റെ പിതാവ്. ഹീരാം ഏതുതരം പിച്ചള പണിയും ചെയ്യാൻ പോരുന്ന പാടവവും ബുദ്ധിയുമുള്ള ശില്പിയായിരുന്നു. അവൻ വന്ന് സോളമൻ രാജാവിന് എല്ലാ പണികളും ചെയ്തുകൊടുത്തു. അവൻ രണ്ട് ഓട്ടുസ്തംഭങ്ങൾ ഉണ്ടാക്കി. ഓരോന്നിനും 18 മുഴം ഉയരവും 12 മുഴം വണ്ണവുമായിരുന്നു. അകം പൊള്ളയായി 4 വിരൽ ഘനത്തിലാണ് അത് നിർമ്മിച്ചത്. സ്തംഭങ്ങളുടെ മുകളിൽ സ്ഥാപിക്കാൻ അവൻ ഓടുകൊണ്ട് രണ്ടു മകുടങ്ങൾ വാർത്തു. ഓരോന്നിന്റെയും ഉയരം 5 മുഴം. രണ്ടു സ്തംഭങ്ങളുടെയും മുകളിലെ മകുടങ്ങളിൽ ചിത്രപ്പണി ചെയ്ത തൊങ്ങലും ചങ്ങലയും ഘടിപ്പിച്ചു. സ്തംഭങ്ങളുടെ മുകളിലുള്ള മകുടങ്ങളിലെ തൊങ്ങലുകളുടെ മീതെ മകുടങ്ങൾ മൂടത്തക്ക വിധം രണ്ടുവരി മാതളപ്പഴം കൊത്തിവച്ചു. പൂമുഖത്തുള്ള സ്തംഭങ്ങളുടെ മകുടങ്ങൾ 4 മുഴം ഉയരത്തിൽ ലില്ലി പുഷ്പത്തിന്റെ ആകൃതിയിലായിരുന്നു. സ്തംഭങ്ങളുടെ മുകളിൽ തൊങ്ങലുകളോട് ചേർന്ന് ഉന്തി നിൽക്കുന്ന ഭാഗത്ത് മകുടങ്ങൾ സ്ഥാപിച്ചു. അവയ്ക്ക് ചുറ്റും രണ്ടു നിരയായി 200 മാതളപ്പഴം വീതം കൊത്തിയിരുന്നു. ദേവാലയത്തിന്റെ പൂമുഖത്താണ് സ്തംഭങ്ങൾ സ്ഥാപിച്ചത്. വലത്തുവശത്തെ സ്തംഭത്തിന് യാക്കിൻ എന്നും ഇടത്തുവശത്തിന് ബോവാസ് എന്നും പേരിട്ടു. സ്തംഭങ്ങളുടെ ഉപരിഭാഗത്ത് ലില്ലി പുഷ്പങ്ങൾ കൊത്തിയിരുന്നു. ഇപ്രകാരം സ്തംഭങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി. ഉരുക്കിയ ലോഹം കൊണ്ട് അവനൊരു ജലസംഭരണി വൃത്താകൃതിയിൽ നിർമ്മിച്ചു. അതിന്റെ വ്യാസം 10 മുഴം, ആഴം 5 മുഴം, ചുറ്റളവ് 30 മുഴം, വക്കിന് താഴെ ചുറ്റും 30 മുഴം,
നീളത്തിൽ കായകൾ ഉണ്ടാക്കിയിരുന്നു. കായകൾ രണ്ടു നിരകളിലായി ജലസംഭരണിയോടൊപ്പമാണ് വാർത്തെടുത്തത്. 12 കാളകളുടെ പുറത്താണ് ജലസംഭരണി സ്ഥാപിച്ചിരുന്നത്. അവയിൽ മുമ്മൂന്നെണ്ണം വടക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും കിഴക്കോട്ടും തിരിഞ്ഞുനിന്നു. അവയുടെ പിൻഭാഗം ജലസംഭരണിയിലേക്ക് തിരിഞ്ഞുനിന്നു. ജലസംഭരണിക്ക് ഒരു കൈപ്പത്തിയുടെ ഘനമുണ്ടായിരുന്നു. അതിന്റെ വക്ക് കോപ്പയുടേതെന്ന പോലെ ലില്ലിപുഷ്പം പോലെയായിരുന്നു. 2000 ബത്ത് വെള്ളം അതിൽ കൊള്ളുമായിരുന്നു. ഹീരാം ഓടുകൊണ്ട് 4 മുഴം നീളവും 4 മുഴം വീതിയും 3 മുഴം ഉയരവുമുള്ള 10 പീഠങ്ങളുണ്ടാക്കി. പീഠങ്ങൾ പണിതത് ഇങ്ങനെയാണ്. പീഠത്തിന്റെ പലകകൾ ചട്ടത്തിൽ ഉറപ്പിച്ചു. പലകകളിൽ സിംഹം, കാള, കെരൂബ് എന്നിവയുടെ രൂപങ്ങൾ കൊത്തിയുണ്ടാക്കി. ചട്ടത്തിൽ താഴെയും മുകളിലും സിംഹം, കാള, പുഷ്പം എന്നിവ കൊത്തിവച്ചു. ഓരോ പീഠത്തിനും ഓടുകൊണ്ടുള്ള 4 ചക്രങ്ങളും അച്ചുതണ്ടുകളുമുണ്ടായിരുന്നു. 4 കോണുകളിലും ശാളനപാത്രത്തിനുള്ള താങ്ങുകളുണ്ടായിരുന്നു. അവയിൽ പുഷ്പമാലയം വാർത്തിരുന്നു. 1 മുഴം ഉയർന്നു നിൽക്കുന്ന ഒരു മകുടത്തിലാണ് അതിന്റെ വായ് ഉറപ്പിച്ചിരുന്നത്. പീഠം പോലെ വൃത്താകൃതിയിൽ 1.5 മുഴം ഉയരമുള്ളതായിരുന്നു അത്. അതിലും കൊത്തുപണികളുണ്ടായിരുന്നു. അവയുടെ പലകകൾ വൃത്താകൃതിയിലല്ല, ചതുരത്തിലായിരുന്നു. 4 ചക്രങ്ങളും പലകയ്ക്കടിയിലായിരുന്നു. അവയുടെ അച്ചുതണ്ടുകൾ പീഠത്തോട് ഘടിപ്പിച്ചിരുന്നു. ചക്രത്തിന്റെ ഉയരം 1.5 മുഴം. രഥത്തിന്റെ ചക്രങ്ങൾ പോലെയാണ് ഇവയും. അച്ചുതണ്ടുകളും പട്ടകളും ആരക്കാലുകളും ചക്രനാഭികളും വാർത്തുണ്ടാക്കിയവയായിരുന്നു. ഓരോ പീഠത്തിന്റെയും 4 കോണിലും താങ്ങുകൾ ഉണ്ടായിരുന്നു. അവ പീഠത്തോട് ഘടിപ്പിച്ചിരുന്നു. പീഠത്തിന്റെ മേൽഭാഗത്ത് 1.5 മുഴം ഉയരമുള്ള ഒരു വളയം നിർമ്മിച്ചു. അതിന്റെ താങ്ങുകളും തട്ടുകളും മുകൾ ഭാഗത്ത് ഘടിപ്പിച്ചിരുന്നു. താങ്ങുകളുടെയും തട്ടുകളുടെയും ഉപരിതലത്തിൽ കെരൂബ്, സിംഹം, ഈന്തപ്പന എന്നിവ ചുറ്റും പുഷ്പമാലയങ്ങളോടുകൂടി കൊത്തിവച്ചു. ഇങ്ങനെ ഒരേ അളവിലും രൂപത്തിലും ഹീരാം 10 പീഠങ്ങൾ പണിതു. അവൻ ഓടുകൊണ്ട് 10 ശാളനപാത്രങ്ങൾ നിർമ്മിച്ചു. ഓരോ പീഠത്തിലും ഓരോ ശാളനപാത്രം ഉറപ്പിച്ചു. 40 ബത്ത് സ്നാനത്തിനുള്ള ജലം കൊള്ളുന്നതും 4 മുഴം ഉയരമുള്ളതുമായിരുന്നു ഓരോന്നും. പീഠങ്ങളിൽ 5 എണ്ണം ദേവാലയത്തിന്റെ തെക്കുവശത്തും 5 എണ്ണം വടക്കുവശത്തുമാണ് സ്ഥാപിച്ചത്. ജലസംഭരണി ദേവാലയത്തിന്റെ തെക്കുകിഴക്കേ മൂലയിലായിരുന്നു. ഹീരാം കലങ്ങളും ചട്ടുകങ്ങളും കോപ്പകളുമുണ്ടാക്കി. ഇങ്ങനെ അവൻ സോളമൻ രാജാവിനു വേണ്ടി കർത്താവിന്റെ ആലയത്തിലെ പണികൾ പൂർത്തിയാക്കി. 2 സ്തംഭങ്ങൾ, അവയുടെ ഗോളാകൃതിയിലുള്ള മകുടങ്ങൾ, അവയെ മൂടുന്ന 2 വലപ്പണികൾ, ആ വലപ്പണികളിൽ 2 നിരയായി 400 മാതളപ്പഴങ്ങൾ, 10 പീഠങ്ങൾ, അവയിൽ 10 ശാളനപാത്രങ്ങൾ, 1 ജലസംഭരണി, അതിന്റെ അടിയിൽ 12 കാള എന്നിവ ഹീരാം നിർമ്മിച്ചു. കർത്താവിന്റെ ഭവനത്തിലെ കലങ്ങൾ, ചട്ടുകങ്ങൾ, കോപ്പകൾ എന്നിവ അവൻ ഓടിൽ വാർത്തു. ജോർദാൻ സമതലത്തിൽ സുക്കോത്തിനും സാരധാനും മധ്യേ കളിമൺ നിലത്തുവച്ചാണ് ഇവ രാജാവ് വാർപ്പിച്ചത്. പാത്രങ്ങൾ അസംഖ്യമായിരുന്നതിനാൽ സോളമൻ അവയുടെ തൂക്കമെടുത്തില്ല, ഓടിന്റെ തൂക്കം തിട്ടപ്പെടുത്തിയില്ല. അങ്ങനെ കർത്താവിന്റെ ആലയത്തിനു വേണ്ടി ഉപകരണങ്ങളെല്ലാം സോളമൻ നിർമ്മിച്ചു. സുവർണ ബലിപീഠം, തിരുസാന്നിധ്യ അപ്പത്തിനുള്ള സുവർണമേശ, ശ്രീകോവിലിന്റെ മുൻപിൽ തെക്കും വടക്കും തങ്കം കൊണ്ട് 5 വിളക്കുകാലുകൾ വീതം, സ്വർണം കൊണ്ടുള്ള പുഷ്പങ്ങൾ, ദീപങ്ങൾ, കുടിലുകൾ, തങ്കം കൊണ്ടുള്ള കോപ്പകൾ, തിരിക്കത്രികകൾ, ശാളനപാത്രങ്ങൾ, ധൂപാർപ്പണത്തിനുള്ള പാത്രങ്ങൾ, തീക്കോരികൾ, അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിന്റെയും വിശുദ്ധ സ്ഥലത്തിന്റെയും വാതിലുകളുടെ സുവർണ പാദകുടങ്ങൾ എന്നിവ സോളമൻ പണിയിച്ചു. ഇങ്ങനെ സോളമൻ രാജാവ് കർത്താവിന്റെ ആലയത്തിലെ പണികളെല്ലാം തീർത്തു. പിതാവായ ദാവീദ് സമർപ്പിച്ചിരുന്ന വസ്തുക്കൾ, സ്വർണവും വെള്ളിയും പാത്രങ്ങളുമുൾപ്പെടെ എല്ലാം കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരങ്ങളിൽ നിക്ഷേപിച്ചു. 1 രാജാക്കന്മാർ 8 അധ്യായം. വാഗ്ദാനപേടകം ദേവാലയത്തിൽ. കർത്താവിന്റെ വാഗ്ദാനപേടകം ദാവീദിന്റെ നഗരമായ സിയോനിൽ നിന്ന് കൊണ്ടുവരാൻ സോളമൻ രാജാവ് ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരെയും ഗോത്രനേതാക്കന്മാരെയും ഇസ്രായേൽ ജനത്തിലെ കുടുംബത്തലവന്മാരെയും ജെറുസലേമിൽ വിളിച്ചുകൂട്ടി. 7-ാം മാസമായ എത്താനിമിൽ തിരുനാൾ ദിവസം ഇസ്രായേൽ ജനം രാജസന്നിധിയിൽ സമ്മേളിച്ചു. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ വന്നുചേർന്നു. പുരോഹിതന്മാർ പേടകം വഹിച്ചു. പുരോഹിതന്മാരും ലേവ്യരും ചേർന്ന് കർത്താവിന്റെ പേടകവും സമാഗമകൂടാരവും അതിലുള്ള വിശുദ്ധ പാത്രങ്ങളും കൊണ്ടുവന്നു. സോളമൻ രാജാവും അവിടെ സമ്മേളിച്ച ഇസ്രായേൽ ജനവും
പേടകത്തിന്റെ മുൻപിൽ അസംഖ്യം കാളകളെയും ആടുകളെയും ബലികഴിച്ചുകൊണ്ടിരുന്നു. പുരോഹിതർ കർത്താവിന്റെ വാഗ്ദാന പേടകം അതിവിശുദ്ധ സ്ഥലമായ ശ്രീകോവിലിൽ യഥാസ്ഥാനം കെരൂബുകളുടെ ചിറകുകൾക്ക് കീഴിൽ സ്ഥാപിച്ചു. കെരൂബുകൾ പേടകത്തിന് മുകളിൽ ചിറകുകൾ വിരിച്ച് പേടകത്തെയും അതിന്റെ തണ്ടുകളെയും മറച്ചിരുന്നു. തണ്ടുകൾ നീണ്ടു നിന്നിരുന്നതിനാൽ അവയുടെ അഗ്രങ്ങൾ ശ്രീകോവിലിന്റെ മുൻപിലുള്ള വിശുദ്ധ സ്ഥലത്തുനിന്ന് കാണാമായിരുന്നു. എങ്കിലും പുറമേ നിന്ന് ദൃശ്യമായിരുന്നില്ല. അവ ഇപ്പോഴും അവിടെയുണ്ട്. മോശ ഹോറബിൽ വെച്ച് നിക്ഷേപിച്ച രണ്ട് ശിലാഫലകങ്ങളല്ലാതെ ഒന്നും പേടകത്തിലുണ്ടായിരുന്നില്ല. അവിടെ വെച്ചാണ് ഈജിപ്തിൽ നിന്ന് മോചിതരായി പോന്ന ഇസ്രായേൽ ജനവുമായി കർത്താവ് ഉടമ്പടി ചെയ്തത്. പുരോഹിതന്മാർ വിശുദ്ധ സ്ഥലത്ത് നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഒരു മേഘം കർത്താവിന്റെ ആലയത്തിൽ നിറഞ്ഞു. മേഘം കാരണം പുരോഹിതന്മാർക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ സാധിച്ചില്ല. കർത്താവിന്റെ തേജസ് ആലയത്തിൽ നിറഞ്ഞു നിന്നു. അപ്പോൾ സോളമൻ പറഞ്ഞു, കർത്താവ് സൂര്യനെ ആകാശത്ത് സ്ഥാപിച്ചു, എന്നാൽ നിറഞ്ഞ അന്ധകാരത്തിലാണ് താൻ വസിക്കുക എന്ന് അവിടെ നരുളി ചെയ്തു. അവിടത്തേക്ക് എന്നേക്കും വസിക്കാൻ മഹനീയമായ ഒരാലയം ഞാൻ നിർമ്മിച്ചിരിക്കുന്നു. രാജാവ് തിരിഞ്ഞ് കൂടെ നിന്ന ഇസ്രായേൽ സമൂഹത്തെ അനുഗ്രഹിച്ചു. അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എന്റെ പിതാവായ ദാവീദിന് നൽകിയ വാഗ്ദാനം തന്റെ കരങ്ങളാൽ ഇതാ അവിടുന്ന് പൂർത്തിയാക്കിയിരിക്കുന്നു. അവിടുന്ന് ദാവീദിനോട് അരുളി ചെയ്തു, എന്റെ ജനമായ ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച നാൾ മുതൽ എനിക്ക് ആലയം പണിയാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് ഞാൻ ഒരു നഗരവും തിരഞ്ഞെടുത്തില്ല. എന്നാൽ എന്റെ ജനമായ ഇസ്രായേലിന് നായകനായി ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ആലയം പണിയാൻ എന്റെ പിതാവായ ദാവീദ് അത്യധികം ആഗ്രഹിച്ചു. എന്റെ പിതാവായ ദാവീദിനോട് കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് ആലയം പണിയാനുള്ള നിന്റെ അഭിലാഷം നല്ലത് തന്നെ, എങ്കിലും നീ അത് നിർമ്മിക്കുകയില്ല. നിനക്കു ജനിക്കാനിരിക്കുന്ന പുത്രൻ എനിക്ക് ആലയം പണിയും. ഇതാ കർത്താവ് തന്റെ വാഗ്ദാനം നിറവേറ്റിയിരിക്കുന്നു. അവിടുന്ന് വാഗ്ദാനം ചെയ്തതുപോലെ ഞാനെന്റെ പിതാവായ ദാവീദിന്റെ സ്ഥാനത്ത് ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് ഞാനൊരാലയം നിർമ്മിച്ചിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ കർത്താവ് അവരോട് ചെയ്ത ഉടമ്പടിയുടെ ഫലകം വച്ചിരിക്കുന്ന പേടകത്തിന് അവിടെ ഞാനൊരു സ്ഥലമൊരുക്കിയിട്ടുണ്ട്. സോളമന്റെ പ്രാർത്ഥന. സോളമൻ കർത്താവിന്റെ ബലിപീഠത്തിനു മുൻപിൽ ഇസ്രായേൽ ജനത്തിന്റെ സന്നിധിയിൽ ഉന്നതങ്ങളിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, പൂർണ്ണഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ വ്യാപരിക്കുന്ന ദാസന്മാരോടുള്ള ഉടമ്പടി പാലിക്കുകയും അനന്തസ്നേഹം അവരുടെ മേൽ ചൊരിയുകയും ചെയ്യുന്ന അങ്ങയെപ്പോലെ ആകാശത്തിലും ഭൂമിയിലും വേറൊരു ദൈവമില്ല. എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. അധരം കൊണ്ട് ചെയ്ത വാഗ്ദാനം ഇന്നു കരം കൊണ്ട് പൂർത്തീകരിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് നീ എന്റെ മുമ്പിൽ വ്യാപരിച്ചതുപോലെ നിന്റെ മക്കളും ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസനത്തിലിരിക്കാൻ നിനക്ക് ഒരവകാശി എന്റെ മുൻപിൽ ഉണ്ടാകാതെ വരില്ല എന്ന് അങ്ങു ചെയ്ത വാഗ്ദാനം പാലിച്ചാലും. ഇസ്രായേലിന്റെ ദൈവമേ, എന്റെ പിതാവും അങ്ങയുടെ ദാസനുമായ ദാവീദിനോട് അങ്ങരുളി ചെയ്ത വചനം ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടട്ടെ. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? അങ്ങയെ ഉൾക്കൊള്ളാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തം. എന്റെ ദൈവമായ കർത്താവെ, അങ്ങയുടെ ദാസന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിക്കണമേ. അങ്ങയുടെ ദാസൻ ഇന്ന് തിരുമുമ്പിൽ സമർപ്പിക്കുന്ന അർത്ഥനകളും നിലവിളിയും കേൾക്കണമേ. അങ്ങയുടെ ദാസൻ ഈ ഭവനത്തിൽ വെച്ച് സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്നതിന് അങ്ങയുടെ കടാക്ഷം ഇതിന്മേൽ രാപ്പകലുണ്ടായിരിക്കണമേ. അങ്ങയുടെ നാമം ഇവിടെ ഉണ്ടായിരിക്കുമെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഈ ദാസനും അങ്ങയുടെ ജനമായ ഇസ്രായേലും ഇവിടെ സമർപ്പിക്കുന്ന യാചനകൾ സ്വീകരിക്കണമേ. അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ. അയൽക്കാരനോട് തെറ്റ് ചെയ്യുന്നവനോട് സത്യം ചെയ്യാൻ ആവശ്യപ്പെടുകയും അവൻ ഈ ഭവനത്തിൽ അങ്ങയുടെ ബലിപീഠത്തിന് മുൻപിൽ സത്യം ചെയ്യുകയും ചെയ്യുമ്പോൾ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിച്ച് ദുഷ്ടനെ കുറ്റം വിധിച്ച് ശിക്ഷിക്കുകയും നീതിമാന് തക്ക സമ്മാനം നൽകുകയും ചെയ്തുകൊണ്ട് അങ്ങയുടെ ദാസരുടെ മേൽ ന്യായം നടത്തണമേ. അങ്ങയുടെ ജനമായ ഇസ്രായേൽ അങ്ങയ്ക്കെതിരെ പാപം ചെയ്ത് ശത്രുക്കളുടെ മുൻപിൽ പരാജയപ്പെടുകയും പശ്ചാത്തപിച്ച് അങ്ങയുടെ നാമം ഏറ്റുപറഞ്ഞ് ഈ ഭവനത്തിൽ വെച്ച് അങ്ങയോട് അപേക്ഷിക്കുകയും ചെയ്താൽ
സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അങ്ങയുടെ ജനമായ ഇസ്രായേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ ദേശത്തേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യണമേ. ജനത്തിന്റെ പാപം നിമിത്തം ആകാശം അടഞ്ഞ് മഴയില്ലാതായാൽ അങ്ങ് വരുത്തിയ ക്ലേശം കൊണ്ട് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അങ്ങയുടെ നാമം ഏറ്റുപറയുകയും പാപങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ അങ്ങ് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന ശ്രവിച്ച് അവിടുത്തെ ദാസരായ ഇസ്രായേൽ ജനത്തിന്റെ പാപങ്ങൾ ക്ഷമിച്ച് അവരെ നേർവഴി നടത്തുകയും അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്ന ദേശത്ത് മഴ പെയ്യിക്കുകയും ചെയ്യണമേ. നാട്ടിൽ ക്ഷാമമുണ്ടാവുകയോ വസന്ത, കതിർവാട്ടം, പൂപ്പൽ, വെട്ടുകിളി, കീടം എന്നിവ കൊണ്ട് വിളവ് നശിക്കുകയോ ശത്രുക്കൾ നഗരം വളഞ്ഞ് അങ്ങയുടെ ജനത്തെ ആക്രമിക്കുകയോ മഹാമാരിയോ മറ്റു രോഗമോ അവരെ അലട്ടുകയോ ചെയ്യുമ്പോൾ വ്യക്തികളോ ജനം മുഴുവനുമോ വ്യഥയാൽ ഈ ഭവനത്തിന് നേരെ കൈനീട്ടി പ്രാർത്ഥിച്ചാൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അത് ശ്രവിക്കുകയും അവരോട് ക്ഷമിക്കുകയും ചെയ്യണമേ. അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ഭൂമിയിൽ വസിക്കുന്ന കാലമെല്ലാം അവർ അങ്ങയെ ഭയപ്പെടുന്നതിന് അവരുടെ ഹൃദയം കാണുന്ന അങ്ങ് അവർ അർഹിക്കുന്ന പ്രതിഫലം നൽകണമേ. അങ്ങ് മാത്രമാണ് മനുഷ്യഹൃദയങ്ങളെ അറിയുന്നത്. അങ്ങയുടെ ജനമായ ഇസ്രായേലിൽ പെടാത്ത വിദേശി അങ്ങയുടെ മഹനീയ നാമത്തെയും അങ്ങയുടെ കരുത്തുറ്റ കരങ്ങളുടെ പ്രവർത്തനങ്ങളെയും നീട്ടിയ ഭുജത്തെയും പറ്റി കേട്ട് അങ്ങയെ തേടി വന്ന് ഈ ആലയത്തിനു നേരെ തിരിഞ്ഞു പ്രാർത്ഥിച്ചാൽ അവിടുത്തെ ജനമായ ഇസ്രായേലിനെ പോലെ സർവ്വജനതകളും അങ്ങയുടെ നാമം അറിയാനും അങ്ങയെ ഭയപ്പെടാനും ഞാൻ ഈ ഭവനം അങ്ങയ്ക്കായി നിർമ്മിച്ചിരിക്കുന്നുവെന്ന് ഗ്രഹിക്കാനും വേണ്ടി അങ്ങ് വസിക്കുന്ന സ്വർഗത്തിൽ നിന്ന് അവന്റെ പ്രാർത്ഥന ശ്രവിക്കുകയും യാചനകൾ സാധിച്ചു കൊടുക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ജനം അങ്ങയക്കുന്ന വഴിയിലൂടെ ശത്രുക്കൾക്കെതിരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അങ്ങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ നഗരത്തിനും ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ആലയത്തിനും അഭിമുഖമായി നിന്ന് പ്രാർത്ഥിച്ചാൽ അങ്ങ് സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ വിജയത്തിലേക്ക് നയിക്കണമേ. അവർ അങ്ങേക്കെതിരായി പാപം ചെയ്യുകയും പാപം ചെയ്യാത്ത മനുഷ്യൻ ഇല്ലല്ലോ. അവിടുന്ന് കോപിച്ച് അവരെ ശത്രുവിനെ ഏൽപ്പിക്കുകയും ശത്രുക്കൾ അവരെ സമീപത്തോ വിദൂരത്തോ ഉള്ള തങ്ങളുടെ ദേശത്തേക്ക് തടവുകാരായി കൊണ്ടുപോവുകയും അവർ അവിടെ വെച്ച് ഹൃദയപൂർവ്വം പശ്ചാത്തപിച്ച് ഞങ്ങൾ പാപം ചെയ്തുപോയി അനീതിയും അകൃത്യവും പ്രവർത്തിച്ചുവെന്ന് ഏറ്റുപറയുകയും ചെയ്താൽ തങ്ങളെ തടവുകാരാക്കിയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ അനുതപിച്ച് അങ്ങ് അവരുടെ പിതാക്കന്മാർക്ക് ദാനം ചെയ്ത ദേശത്തേക്കും തിരഞ്ഞെടുത്ത നഗരത്തിലേക്കും ഞാൻ അങ്ങേക്ക് നിർമ്മിച്ചിരിക്കുന്ന ഈ ഭവനത്തിലേക്കും നോക്കി അങ്ങയോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ അങ്ങ് വസിക്കുന്ന സ്വർഗത്തിലിരുന്ന് അവരുടെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവരെ രക്ഷിക്കണമേ. അങ്ങേക്കെതിരായി പാപം ചെയ്ത അങ്ങയുടെ ജനത്തോട് അവരുടെ പാപങ്ങളും അതിക്രമങ്ങളും ക്ഷമിക്കണമേ. അവരെ തടവിലാക്കിയവർ അവരോട് കാരുണ്യം കാണിക്കുന്നതിന് അങ്ങ് കൃപ ചെയ്യണമേ. ഈജിപ്തിലെ ഇരുമ്പുചൂളയിൽ നിന്ന് അങ്ങ് മോചിപ്പിച്ച അങ്ങയുടെ ജനവും അവകാശവുമാണല്ലോ അവർ. അങ്ങയുടെ ദാസനും ജനവും സഹായം അപേക്ഷിക്കുമ്പോൾ അവരെ കടാക്ഷിക്കണമേ. അവരുടെ പ്രാർത്ഥനകൾ ശ്രവിക്കണമേ. ദൈവമായ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അങ്ങയുടെ ദാസനായ മോശവഴി അരുളി ചെയ്തതുപോലെ ഭൂമിയിലെ സകല ജനതകളിലും നിന്ന് അവരെ അങ്ങ് അങ്ങയുടെ അവകാശമായി തിരഞ്ഞെടുത്തതാണല്ലോ. കർത്താവിനോടുള്ള പ്രാർത്ഥനകൾക്കും യാചനകൾക്കും ശേഷം സോളമൻ അവിടുത്തെ ബലിപീഠത്തിന്റെ മുൻപിൽ നിന്ന് എഴുന്നേറ്റു. അവൻ കൈകൾ ആകാശത്തിലേക്കുയർത്തി മുട്ടുകുത്തി നിൽക്കുകയായിരുന്നു. അവൻ ഇസ്രായേൽ ജനത്തെ ശബ്ദമുയർത്തി ആശീർവദിച്ചു. തന്റെ വാഗ്ദാനമനുസരിച്ച് സ്വജനമായ ഇസ്രായേലിന് ശാന്തി നൽകിയ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. തന്റെ ദാസനായ മോശ വഴി വാഗ്ദാനം ചെയ്ത നന്മകളിലൊന്നും അവിടുന്ന് നിറവേറ്റാതിരുന്നിട്ടില്ല. നമ്മുടെ ദൈവമായ കർത്താവ് നമ്മുടെ പിതാക്കന്മാരോട് കൂടെ എന്നതുപോലെ നമ്മോടു കൂടെയും ഉണ്ടായിരിക്കട്ടെ. നമ്മെ പുറന്തള്ളുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. നാം അവിടുത്തെ മാർഗത്തിലൂടെ ചരിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ പിതാക്കന്മാർക്ക് നൽകിയ കൽപ്പനകളും ചട്ടങ്ങളും ശാസനകളും പാലിക്കുന്നതിനും അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളെ തന്നിലേക്ക് തിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ സമർപ്പിച്ച ഈ പ്രാർത്ഥനകളും യാചനകളും രാപ്പകൽ അവിടുത്തെ മുൻപിൽ ഉണ്ടായിരിക്കുകയും അവിടുന്ന് ഈ ദാസനെയും തന്റെ ജനമായ ഇസ്രായേലിനെയും അനുദിനം പരിപാലിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ കർത്താവാണ് ദൈവമെന്നും അവിടുന്ന് മാത്രമാണ് ദൈവമെന്നും ഭൂമിയിലെ സർവ്വജനതകളും അറിയട്ടെ. ആകയാൽ ഇന്നത്തെ പോലെ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്നതിന്
നിങ്ങളുടെ ഹൃദയം പൂർണ്ണമായി ദൈവമായ കർത്താവിൽ ആയിരിക്കട്ടെ. ദേവാലയ പ്രതിഷ്ഠ രാജാവും ജനവും കർത്താവിന്റെ മുൻപിൽ ബലിയർപ്പിച്ചു. സോളമൻ 22,000 കാളകളെയും 120,000 ആടുകളെയും കർത്താവിന് സമാധാന ബലിയായി അർപ്പിച്ചു. ഇങ്ങനെ രാജാവും ഇസ്രായേൽ ജനവും കർത്താവിന്റെ ആലയത്തിന്റെ പ്രതിഷ്ഠ നടത്തി. അന്ന് തന്നെ രാജാവ് കർത്താവിന്റെ ആലയത്തിന് മുൻപിലുള്ള അങ്കണത്തിന്റെ മധ്യഭാഗം വിശുദ്ധീകരിച്ചു. അവിടെയാണ് അവൻ ദഹനബലികളും ധാന്യബലികളും സമാധാനബലിക്കുള്ള കൊഴുപ്പും അർപ്പിച്ചത്. കർത്താവിന്റെ മുൻപിലുള്ള ഓടുകൊണ്ടുള്ള ബലിപീഠത്തിന് ഈ ദഹനബലികളും ധാന്യബലികളും സമാധാനബലിക്കുള്ള കൊഴുപ്പും അർപ്പിക്കാൻ തക്ക വലിപ്പമുണ്ടായിരുന്നില്ല. സോളമൻ ഹമാത്തിന്റെ അതിർത്തി മുതൽ ഈജിപ്ത് തോടുവരെയുള്ള ഇസ്രായേൽ ജനങ്ങളോടൊന്നിച്ച് നമ്മുടെ ദൈവമായ കർത്താവിന്റെ മുൻപിൽ 7 ദിവസം ഉത്സവമാഘോഷിച്ചു. 8-ാം ദിവസം അവൻ ജനങ്ങളെ മടക്കി അയച്ചു. അവർ രാജാവിനെ പുകഴ്ത്തുകയും കർത്താവ് തന്റെ ദാസനായ ദാവീദിനും തന്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത സകല നന്മകളും ഓർത്ത് ആഹ്ലാദഭരിതരായി സ്വഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. 1 രാജാക്കന്മാർ 9-ാം അധ്യായം. സോളമന് വാഗ്ദാനം. സോളമൻ ദേവാലയവും കൊട്ടാരവും താൻ ആഗ്രഹിച്ചതൊക്കെയും പണിതു പൂർത്തിയാക്കി. ഗിബിയോനിൽ വെച്ച് എന്നതുപോലെ കർത്താവ് വീണ്ടും അവനു പ്രത്യക്ഷനായി. അവിടുന്ന് അരുളി ചെയ്തു, നീ എന്റെ സന്നിധിയിൽ സമർപ്പിച്ച പ്രാർത്ഥനകളും യാചനകളും ഞാൻ ശ്രവിച്ചു. നീ നിർമ്മിക്കുകയും എന്നേക്കുമായി എന്റെ നാമം പ്രതിഷ്ഠിക്കുകയും ചെയ്ത ഈ ആലയം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. എന്റെ ഹൃദയപൂർവമായ കടാക്ഷം സദാ അവിടെയുണ്ടായിരിക്കും. നിന്റെ പിതാവിനെ പോലെ നീയും ഹൃദയ നൈർമല്യത്തോടും പരമാർത്ഥതയോടും കൂടെ എന്റെ മുൻപിൽ വ്യാപരിക്കുകയും ഞാൻ കൽപ്പിച്ചതെല്ലാം നിർവഹിക്കുകയും എന്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കുകയും ചെയ്താൽ ഇസ്രായേൽ സിംഹാസനം വാഴാൻ നിന്റെ വംശത്തിൽ സന്തതിയാറ്റുപോകുകയില്ല എന്ന് നിന്റെ പിതാവായ ദാവീദിനോട് ഞാൻ വാഗ്ദാനം ചെയ്തതുപോലെ ഇസ്രായേലിൽ നിന്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. നീയോ നിന്റെ മക്കളോ എന്നെ ഉപേക്ഷിച്ച് എന്റെ കൽപ്പനകളും നിയമങ്ങളും പാലിക്കാതെ അന്യദേവന്മാരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ഞാൻ നൽകിയിരിക്കുന്ന ദേശത്തുനിന്ന് ഇസ്രായേലിനെ ഞാൻ വിച്ഛേദിക്കും. എനിക്കുവേണ്ടി ഞാൻ വിശുദ്ധീകരിച്ച ഈ ആലയം എന്റെ മുൻപിൽ നിന്ന് ഞാൻ നീക്കിക്കളയും. ഇസ്രായേൽ സകല ജനതകളുടെയും ഇടയിൽ പരിഹാസപാത്രവും പഴമൊഴിയുമായി പരിണമിക്കും. ഈ ആലയം നാശക്കൂമ്പാരമായി തീരും. അടുത്തുകൂടെ കടന്നുപോകുന്നവർ സ്തബ്ധരായി ചോദിക്കും, ഈ ദേശത്തോടും ആലയത്തോടും എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത്? തങ്ങളുടെ പിതാക്കന്മാരെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച ദൈവമായ കർത്താവിനെ അവർ ഉപേക്ഷിക്കുകയും അന്യദേവന്മാരുടെ പിന്നാലെ പോയി അവരെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ടാണ് കർത്താവ് അവർക്ക് ഈ നാശം വരുത്തിയതെന്ന് അവർ തന്നെ ഉത്തരവും പറയും. സോളമന്റെ പ്രവർത്തനങ്ങൾ. കർത്താവിന്റെ ആലയവും രാജകൊട്ടാരവും പണിയാൻ സോളമൻ 20 വർഷമെടുത്തു. തനിക്കാവശ്യമുള്ള സരളമരവും ദേവദാരുവും സ്വർണവും നൽകിയ ടൈറിലെ ഹീരാം രാജാവിന് സോളമൻ ഗലീലി പ്രദേശത്ത് 20 നഗരങ്ങൾ കൊടുത്തു. സോളമൻ സമ്മാനിച്ച നഗരങ്ങൾ കാണാൻ ഹീരാം ടൈറിൽ നിന്ന് വന്നു. അവന് അവ ഇഷ്ടപ്പെട്ടില്ല. അവൻ ചോദിച്ചു, സഹോദര, എന്തുതരം നഗരങ്ങളാണ് എനിക്ക് ഈ നൽകിയത്? അതിനാൽ അവ കാബൂൽ എന്ന് ഇന്നും അറിയപ്പെടുന്നു. ഹീരാം 120 താലന്ത് സ്വർണം സോളമന് കൊടുത്തിരുന്നു. കർത്താവിന്റെ ആലയം, സ്വന്തം ഭവനം, മില്ലോ, ജെറുസലേമിന്റെ മതിൽ, ഹസോർ, മെഗിദോ, ഗേസർ, ഈജിപ്തിലെ രാജാവായ ഫറവോ പിടിച്ചെടുക്കുകയും ചുട്ടിരിക്കുകയും അവിടെ വസിച്ചിരുന്ന കാനാൻകാരെ വധിച്ചതിനുശേഷം സോളമന് ഭാര്യയായി നൽകിയ തന്റെ പുത്രിക്ക് സ്ത്രീധനമായി കൊടുക്കുകയും ചെയ്ത നഗരമാണ് ഗേസർ. സോളമൻ അത് പുതുക്കി പണിത് താഴത്തെ ബദ്ഹോറോൺ, യൂദാ മരുപ്രദേശത്ത് ബാലാത്ത്, താമാർ, സോളമന്റെ സംഭരണ നഗരങ്ങൾ, രഥങ്ങൾക്കു വേണ്ടിയുള്ള പട്ടണങ്ങൾ, കുതിരക്കാർക്കു വേണ്ടിയുള്ള പട്ടണങ്ങൾ എന്നിവയും ജെറുസലേമിലും ലബനോനിലും തന്റെ അധികാരത്തിൽപ്പെട്ട മറ്റു പ്രദേശങ്ങളിലും താൻ പണിയാൻ ആഗ്രഹിച്ചവയും നിർമ്മിക്കാൻ സോളമൻ ചെയ്യിച്ച അടിമവേലയുടെ വിവരം ഇതാണ്. ഇസ്രായേൽക്കാരിൽ ഉൾപ്പെടാത്ത അമോര്യർ, ഹിത്യർ, പെരീസ്യർ, ഹിവ്യർ, ജബൂസ്യർ എന്നിവരിൽ അവശേഷിച്ച സകലരെയും സോളമൻ അടിമവേലയ്ക്ക് നിയോഗിച്ചു. അവർ ഇന്നും അങ്ങനെ തുടരുന്നു. ഇസ്രായേൽ ജനത്തിന് ഉന്മൂലനം ചെയ്യാൻ സാധിക്കാതെ അവശേഷിച്ചവരുടെ മക്കളായിരുന്നു ഇവർ. ഇസ്രായേലിൽ നിന്ന് ആരെയും സോളമൻ ദാസ്യവേലയ്ക്ക് നിയോഗിച്ചില്ല. അവർ അവന്റെ യോദ്ധാക്കളും അംഗരക്ഷകരും
സേനാനായകന്മാരും ഉപസേനാനായകന്മാരും അശ്വരഥ സൈന്യങ്ങളുടെ അധിപന്മാരുമായിരുന്നു. സോളമൻ ചെയ്തു തീർത്ത ജോലികൾക്ക് മേൽനോട്ടം വഹിച്ചത് 550 മേലാളന്മാരാണ്. ഫറവോയുടെ മകൾ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് സോളമൻ അവൾക്ക് നിർമ്മിച്ചുകൊടുത്ത ഭവനത്തിലേക്ക് മാറി താമസിച്ചു. അതിനുശേഷം അവൻ മില്ലോ നിർമ്മിച്ചു. കർത്താവിന് നിർമ്മിച്ച ബലിപീഠത്തിൽ സോളമൻ ആണ്ടുതോറും 3 പ്രാവശ്യം ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കുകയും കർത്താവിന്റെ മുൻപിൽ ധൂപാർച്ചന നടത്തുകയും ചെയ്തുവന്നു. ദേവാലയ നിർമ്മാണം അവൻ പൂർത്തിയാക്കി. ഏദോമിൽ ചെങ്കടൽ തീരത്ത് ഏലോത്തിന് സമീപം എസിയോൻ ഗേബറിൽ സോളമൻ കപ്പലുകൾ പണിയിച്ചു. ആ കപ്പലുകളിൽ സോളമന്റെ സേവകന്മാരോടൊപ്പം ഹീരാം തന്റെ ദാസന്മാരെയും അയച്ചു. അവർ പരിചയമുള്ള നാവികരായിരുന്നു. അവർ ഓഫീറിൽ ചെന്ന് 420 താലന്ത് സ്വർണം കൊണ്ടുവന്ന് സോളമൻ രാജാവിന് കൊടുത്തു. 1 രാജാക്കന്മാർ 10 ഷേബ രാജ്ഞിയുടെ സന്ദർശനം. സോളമന്റെ കീർത്തിയെപ്പറ്റി കേട്ട ഷേബ രാജ്ഞി അവനെ പരീക്ഷിക്കാൻ കുറെ കടങ്കഥകളുമായി വന്നു. ഒട്ടകപ്പുറത്ത് സുഗന്ധദ്രവ്യങ്ങളും ധാരാളം സ്വർണവും വിലയേറിയ രത്നങ്ങളുമായി വലിയൊരു പരിവാരത്തോടു കൂടിയാണ് അവൾ ജെറുസലേമിലെത്തിയത്. സോളമനെ സമീപിച്ച് ഉദ്ദേശിച്ചതെല്ലാം അവൾ പറഞ്ഞു. അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ മറുപടി നൽകി. വിശദീകരിക്കാൻ വയ്യാത്ത വിധം ഒന്നും അവന് അജ്ഞാതമായിരുന്നില്ല. സോളമന്റെ ജ്ഞാനം, അവൻ പണിയിച്ച ഭവനം, മേശയിലെ വിഭവങ്ങൾ, സേവകന്മാർക്കുള്ള പീഠങ്ങൾ, ഭൃത്യന്മാരുടെ പരിചരണം, അവരുടെ വേഷം, പാനപാത്രവാഹകർ, ദേവാലയത്തിൽ അവൻ അർപ്പിച്ച ദഹനബലികൾ എന്നിവ കണ്ടപ്പോൾ ഷേബാരാജ്ഞി അന്താളിച്ചുപോയി. അവൾ രാജാവിനോട് പറഞ്ഞു, അങ്ങയെയും അങ്ങയുടെ ജ്ഞാനത്തെയും പറ്റി ഞാൻ എന്റെ ദേശത്ത് കേട്ടത് എത്രയോ വാസ്തവം. നേരിൽ കാണുന്നതുവരെ യാതൊന്നും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. യാഥാർത്ഥ്യത്തിന്റെ പകുതി പോലും ഞാൻ അറിഞ്ഞിരുന്നില്ല. അങ്ങയുടെ ജ്ഞാനവും സമ്പത്തും ഞാൻ കേട്ടതിനേക്കാൾ എത്രയോ വിപുലമാണ്. അങ്ങയുടെ ഭാര്യമാർ എത്രയോ ഭാഗ്യവതികൾ. അങ്ങയുടെ സന്നിധിയിൽ സദാ കഴിച്ചുകൂട്ടുകയും ജ്ഞാനം ശ്രവിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ദാസന്മാർ എത്ര ഭാഗ്യവാന്മാർ. അങ്ങിൽ പ്രസാദിച്ച് ഇസ്രായേലിന്റെ രാജാസനത്തിൽ അങ്ങയെ ഇരുത്തിയ അങ്ങയുടെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. കർത്താവ് ഇസ്രായേലിനെ അനന്തമായി സ്നേഹിച്ചതിനാൽ നീതിയും ന്യായവും നടത്താൻ അങ്ങയെ രാജാവാക്കി. അവൾ രാജാവിന് 120 താലന്ത് സ്വർണവും വളരെയേറെ സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും കൊടുത്തു. ഷേബാരാജ്ഞി സമ്മാനിച്ചിടത്തോളം സുഗന്ധദ്രവ്യങ്ങൾ പിന്നീടാരും സോളമന് കൊടുത്തിട്ടില്ല. ഓഫീറിൽ നിന്ന് സ്വർണവുമായി വന്ന ഹീരാമിന്റെ കപ്പലുകൾ ധാരാളം രക്തചന്ദനവും രത്നങ്ങളും കൊണ്ടുവന്നു. രാജാവ് ആ ചന്ദനം കൊണ്ട് കർത്താവിന്റെ ആലയത്തിലും കൊട്ടാരത്തിലും തൂണുകളും ഗായകർക്ക് വീണയും തമ്പുരവും ഉണ്ടാക്കി. അത്തരം ചന്ദനം ഇന്നുവരെ ആരും കൊണ്ടുവന്നിട്ടില്ല, കണ്ടിട്ടുമില്ല. രാജാവ് ഷേബാരാജ്ഞിക്ക് സമ്മാനമായി നൽകിയവയ്ക്ക് പുറമേ അവൾ ആഗ്രഹിച്ചതും ചോദിച്ചതുമെല്ലാം നൽകി. അവൾ സേവകരോടൊത്ത് സ്വദേശത്തേക്ക് മടങ്ങി. സോളമന് ഒരു വർഷം ലഭിച്ചിരുന്ന സ്വർണം 666 താലന്താണ്. വ്യാപാരികളിൽ നിന്നുള്ള നികുതിയും ചുങ്കവും വിദേശ രാജാക്കന്മാരും ദേശാധിപതികളും നൽകിയ കപ്പവും വഴി ലഭിച്ചിരുന്ന സ്വർണം വേറെയും. സ്വർണം അടിച്ചുപരത്തി സോളമൻ രാജാവ് 200 വലിയ പരിചകൾ ഉണ്ടാക്കി. ഓരോ പരിചയ്ക്കും 600 ഷെക്കൽ സ്വർണം ചെലവായി. സ്വർണം അടിച്ചുപരത്തി 300 പരിചകൾ കൂടി ഉണ്ടാക്കി. ഓരോന്നിനും 3 മീനാ സ്വർണം വേണ്ടിവന്നു. രാജാവ് ഇവ ലബനോൻ കാനന മന്ദിരത്തിൽ സൂക്ഷിച്ചു. രാജാവ് വലിയൊരു ദന്തസിംഹാസനമുണ്ടാക്കി. സ്വർണം പൊതിഞ്ഞു. അതിന് 6 പടികളുണ്ടായിരുന്നു. പിൻഭാഗത്ത് കാളക്കുട്ടിയുടെ തലയും ഇരുവശത്തും കൈത്താങ്ങികളും അതിനടുത്ത് 2 സിംഹങ്ങളുമുണ്ടായിരുന്നു. 6 പടികളിൽ ഇരുവശത്തുമായി 12 സിംഹങ്ങളെ നിർമ്മിച്ചു. ഇത്തരമൊരു ശില്പം ഒരു രാജ്യത്തുമുണ്ടായിരുന്നില്ല. സോളമൻ രാജാവിന്റെ പാനപാത്രങ്ങളെല്ലാം സ്വർണനിർമ്മിതിയായിരുന്നു. ലബനോൻ കാനന മന്ദിരത്തിലെ എല്ലാ പാത്രങ്ങളും തങ്കം കൊണ്ടുള്ളതും. സോളമന്റെ കാലത്ത് വെള്ളി വിലപ്പെട്ടതേയായിരുന്നില്ല. അതിനാൽ വെള്ളി കൊണ്ട് ഒന്നും തന്നെ നിർമ്മിച്ചിരുന്നില്ല. കടലിൽ ഹീരാമിന്റെ കപ്പലുകളോടൊപ്പം രാജാവിന് താർഷീഷിലെ കപ്പലുകളുമുണ്ടായിരുന്നു. അവ 3 വർഷത്തിലൊരിക്കൽ സ്വർണം, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങുകൾ, മയിലുകൾ ഇവ കൊണ്ടുവരിക പതിവായിരുന്നു. ഇങ്ങനെ സോളമൻ രാജാവ് സമ്പത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലുള്ള സകല രാജാക്കന്മാരെയും പിന്നിലാക്കി. ദൈവം സോളമന് നൽകിയ ജ്ഞാനം ശ്രവിക്കാൻ എല്ലാ ദേശക്കാരും അവന്റെ സാന്നിധ്യം തേടി. ഓരോരുത്തരും
ആണ്ടുതോറും വെള്ളിയും സ്വർണവും കൊണ്ടുള്ള ഉരുപ്പടികൾ, തുണിത്തരങ്ങൾ, മീറ, സുഗന്ധദ്രവ്യങ്ങൾ, കുതിര, കോവർകഴുത എന്നിവ ധാരാളം അവന് സമ്മാനിച്ചു. സോളമൻ രഥങ്ങളെയും കുതിരക്കാരെയും ശേഖരിച്ചു. തന്റെ 1400 രഥങ്ങൾക്കും 12,000 കുതിരക്കാർക്കും നഗരങ്ങളിലും രാജാവിന് സമീപം ജെറുസലേമിലും താവളം നൽകി. ജെറുസലേമിൽ കല്ലുപോലെ വെള്ളി അവൻ സുലഭമാക്കി. ദേവദാരു ഷെഫലായിലെ അത്തിമരം പോലെ സമൃദ്ധവുമാക്കി. ഈജിപ്തിൽ നിന്നും കുവയിൽ നിന്നും സോളമൻ കുതിരകളെ ഇറക്കുമതി ചെയ്തു. രാജാവിന്റെ വ്യാപാരികൾ അവയെ കുവയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. ഈജിപ്തിൽ രഥമൊന്നിന് 600 കുതിര ഒന്നിന് 150 ഷെക്കൽ വെള്ളിയായിരുന്നു വില. ഹിത്യരുടെയും സിറിയാക്കാരുടെയും രാജാക്കന്മാർക്ക് രാജവ്യാപാരികൾ വഴി അവ കയറ്റുമതി ചെയ്തു. 1 രാജാക്കന്മാർ 11 സോളമന്റെ അധപതനം. സോളമൻ രാജാവ് അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു. ഫറവോയുടെ മകളെയും മൊവാബ്യർ, അമ്മോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നീ അന്യവംശങ്ങളിൽപ്പെട്ട സ്ത്രീകളെയും ഭാര്യമാരായി സ്വീകരിച്ചു. നിങ്ങൾ അവരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്, അവർ നിങ്ങളുമായും. അവർ നിങ്ങളുടെ ഹൃദയങ്ങളെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയും എന്ന് അവരെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്തിരുന്നു. സോളമനാകട്ടെ അവരെ ഗാഢമായി പ്രേമിച്ചു. അവന് രാജ്ഞിസ്ഥാനമുള്ള 700 ഭാര്യമാരും 300 ഉപനാരികളും ഉണ്ടായിരുന്നു. അവർ അവന്റെ ഹൃദയം വ്യതിചലിപ്പിച്ചു. സോളമന് വാർദ്ധക്യമായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് തിരിച്ചു. പിതാവായ ദാവീദ് ദൈവമായ കർത്താവിനോട് വിശ്വസ്തനായിരുന്നതുപോലെ അവൻ അവിടത്തോട് പരിപൂർണ വിശ്വസ്തത പാലിച്ചില്ല. സോളമൻ സീദോന്യരുടെ ദേവിയായ അസ്താർത്തയെയും അമ്മോന്യരുടെ മ്ലേച്ച വിഗ്രഹമായ മിൽക്കോമിനെയും ആരാധിച്ചു. അങ്ങനെ അവൻ കർത്താവിന്റെ മുൻപിൽ അനിഷ്ടം പ്രവർത്തിച്ചു. തന്റെ പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിനെ പൂർണ്ണമായി അനുഗമിച്ചില്ല. അവൻ ജെറുസലേമിന് കിഴക്കുള്ള മലയിൽ മൊവാബിയുടെ മ്ലേച്ച വിഗ്രഹമായ കെമോഷിനും അമ്മോന്യരുടെ മ്ലേച്ച വിഗ്രഹമായ മോളക്കിനും പൂജാഗിരികൾ നിർമ്മിച്ചു. തങ്ങളുടെ ദേവന്മാർക്ക് ധൂപാർച്ചന നടത്തുകയും ബലി സമർപ്പിക്കുകയും ചെയ്തിരുന്ന എല്ലാ വിജാതീയ ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു. 2 പ്രാവശ്യം പ്രത്യക്ഷനാവുകയും അന്യദേവന്മാരെ സേവിക്കരുതെന്ന് ആജ്ഞാപിക്കുകയും ചെയ്ത ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് അവൻ അകന്നു പോവുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവിടുന്ന് അവനോട് കോപിച്ചു. കർത്താവ് സോളമനോട് അരുളി ചെയ്തു, നിന്റെ മനസ്സ് ഇങ്ങനെ തിരിയുകയും എന്റെ ഉടമ്പടിയും ഞാൻ നൽകിയ കൽപ്പനകളും പാലിക്കാതിരിക്കുകയും ചെയ്തതിനാൽ ഞാൻ രാജ്യം നിന്നിൽ നിന്ന് പറിച്ചെടുത്ത് നിന്റെ ദാസന് നൽകും. എന്നാൽ നിന്റെ പിതാവായ ദാവീദിനെ ഓർത്ത് നിന്റെ ജീവിതകാലത്ത് ഇത് ഞാൻ ചെയ്യുകയില്ല. നിന്റെ മകന്റെ കരങ്ങളിൽ നിന്ന് അത് ഞാൻ വേർപെടുത്തും. രാജ്യം മുഴുവനും എടുത്തുകളയുകയില്ല. എന്റെ ദാസനായ ദാവീദിനെയും ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേമിനെയും ഓർത്ത് നിന്റെ പുത്രന് ഒരു ഗോത്രം നൽകും. കർത്താവ് ഏദോമ്യനായ ഹദാദിനെ സോളമനെതിരായി തിരിച്ചുവിട്ടു. അവൻ ഏദോം രാജവംശത്തിൽപ്പെട്ടവനായിരുന്നു. ദാവീദ് ഏദോമിലായിരുന്നപ്പോൾ സേനാനായകൻ യോവാബ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ സംസ്കരിക്കാൻ അങ്ങോട്ടു പോയി. ഏദോംകാരിൽ പുരുഷന്മാരെയെല്ലാം അവൻ വധിച്ചു. ഏദോമിലെ പുരുഷന്മാരെ കൊന്നൊടുക്കുന്നതുവരെ 6 മാസക്കാലം യോവാബും ഇസ്രായേൽക്കാരും അവിടെ താമസിച്ചു. അക്കാലത്ത് ഹദാദും അവന്റെ പിതാവിന്റെ ദാസരായ ഏദോമിരിൽ ചിലരും ഈജിപ്തിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഹദാദ് അന്ന് കൊച്ചുകുട്ടിയായിരുന്നു. മിദിയാനിൽ നിന്ന് പുറപ്പെട്ട അവർ പാരാനിലെത്തി. അവിടെ നിന്ന് ആളുകളെ ശേഖരിച്ച് ഈജിപ്ത് രാജാവായ ഫറവോയുടെ അടുത്ത് ചെന്നു. ഫറവോ അവനൊരു ഭവനവും കുറച്ച് സ്ഥലവും ഭക്ഷണവും കൊടുത്തു. ഹദാദ് ഫറവോയുടെ പ്രീതി സമ്പാദിച്ചു. ഫറവോ തന്റെ ഭാര്യയായ തഹഫനേസ് രാജ്ഞിയുടെ സഹോദരിയെ ഹദാദിന് ഭാര്യയായി കൊടുത്തു. ഹദാദിന് അവളിൽ ഗനുബാത് എന്നൊരു മകനുണ്ടായി. മുലകുടി മാറുന്നതുവരെ തഹഫനേസ് അവനെ ഫറവോയുടെ കൊട്ടാരത്തിൽ വളർത്തി. അവൻ അവിടെ ഫറവോയുടെ പുത്രന്മാരോടുകൂടെ വസിച്ചു. ദാവീദ് തന്റെ പിതാക്കന്മാരോട് ചേർന്നുവെന്നും സേനാധിപനായ യോവാബ് മരിച്ചെന്നും ഹദാദ് ഈജിപ്തിൽ വെച്ച് കേട്ടു. അപ്പോൾ അവൻ ജന്മദേശത്തേക്ക് മടങ്ങിപ്പോകാൻ ഫറവോയോട് അനുവാദം ചോദിച്ചു. ഫറവോ പറഞ്ഞു, എന്റെ അടുത്ത് എന്തു കുറവുണ്ടായിട്ടാണ് നീ സ്വദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത്? എന്നെ വിട്ടയച്ചാലും, അവൻ വീണ്ടും അപേക്ഷിച്ചു. എലിയാദായുടെ മകൻ റസോണിനെയും ദൈവം സോളമന്റെ എതിരാളിയാക്കി. അവൻ തന്റെ യജമാനനും സോബായിലെ രാജാവുമായ ഹദദേസറിന്റെ അടുത്തുനിന്ന് ഒളിച്ചോടിപ്പോന്നവനാണ്. ദാവീദ് സോബാക്കാരെ സംഹരിച്ചപ്പോൾ റസോൺ ഒരു കവർച്ച സംഘം രൂപവൽക്കരിച്ച് അതിന്റെ തലവനായി. അവർ ദമാസ്കസിൽ പോയി താമസിക്കുകയും
അവനെ ദമാസ്കസിലെ രാജാവാക്കുകയും ചെയ്തു. സോളമന്റെ കാലം മുഴുവനും അവൻ ഹദാദിനെ പോലെ ദുഷ്കൃത്യങ്ങൾ ചെയ്ത് ഇസ്രായേലിന്റെ ശത്രുവായി ജീവിച്ചു. അവൻ ഇസ്രായേലിനെ വെറുത്തുകൊണ്ട് സിറിയയിൽ ഭരണം നടത്തി. സോളമന്റെ ഭൃത്യനും സെരേദായിലെ എഫ്രായിമ്യനായ നെബാത്തിന്റെ മകനുമായ ജെറോബോവാം അവന്റെ അമ്മ സെരൂവ എന്ന വിധവയായിരുന്നു. രാജാവിനെതിരെ കരമുയർത്തി. അവൻ രാജാവിനെതിരായി പ്രവർത്തിക്കാൻ കാരണമിതാണ്: സോളമൻ മില്ലോ പണിയുകയും തന്റെ പിതാവായ ദാവിദിന്റെ നഗരത്തിലുണ്ടായിരുന്ന അറ്റകുറ്റങ്ങൾ തീർക്കുകയും ചെയ്തു. ജെറോബോവാം വളരെ കഴിവുള്ളവനായിരുന്നു. പരിശ്രമശാലിയായ അവനെ സോളമൻ ജോസഫിന്റെ ഭവനത്തിലെ അടിമവേലയുടെ മേൽനോട്ടക്കാരനാക്കി. ഒരു ദിവസം ജെറോബോവാം ജെറുസലേമിൽ നിന്ന് പുറത്തുപോകവേ ഷീലോനായ അഹിയ പ്രവാചകൻ അവനെ കണ്ടുമുട്ടി. അഹിയ ഒരു പുതിയ അങ്കി ധരിച്ചിരുന്നു. ആ വെളിംപ്രദേശത്ത് അവർ ഇരുവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഹിയ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കിയെടുത്ത് 12 കഷണങ്ങളായി കീറി. അവൻ ജെറോബോവാമിനോട് പറഞ്ഞു: 10 കഷണം നീ എടുത്തുകൊള്ളുക. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ സോളമന്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് 10 ഗോത്രങ്ങൾ നിനക്കു തരും. എന്റെ ദാസനായ ദാവിദിനെ ഓർത്തും ഇസ്രായേലിലെ എല്ലാ ഗോത്രങ്ങളിലും നിന്ന് ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തെ ഓർത്തും അവന് ഒരു ഗോത്രം നൽകും. അവൻ എന്നെ മറന്ന് സീദോന്യരുടെ ദേവി അസ്താർത്തയെയും മൊവാബിയരുടെ ദേവനായ കെമോഷിനെയും അമ്മോനിയരുടെ ദേവനായ മിൽക്കോമിനെയും ആരാധിച്ചു. അവൻ തന്റെ പിതാവായ ദാവിദിനെ പോലെ എന്റെ മാർഗത്തിലൂടെ ചരിച്ച് എന്റെ മുൻപിൽ നീതി പ്രവർത്തിക്കുകയോ എന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിക്കുകയോ ചെയ്തില്ല. എങ്കിലും രാജ്യം മുഴുവൻ ഞാൻ അവനിൽ നിന്ന് എടുക്കുകയില്ല. അവന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ തിരഞ്ഞെടുത്തവനും എന്റെ കൽപ്പനകളും നിയമങ്ങളും അനുസരിച്ചവനും എന്റെ ദാസനുമായ ദാവിദിനെ ഓർത്ത് ഞാൻ അവനെ രാജാവായി നിലനിർത്തും. എന്നാൽ ഞാൻ അവന്റെ പുത്രന്റെ കയ്യിൽ നിന്ന് രാജ്യമെടുത്ത് 10 ഗോത്രങ്ങൾ നിനക്കു തരും. എങ്കിലും എന്റെ നാമം നിലനിർത്താൻ ഞാൻ തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ എന്റെ മുൻപിൽ എന്റെ ദാസനായ ദാവിദിന് സദാ ഒരു ദീപമുണ്ടായിരിക്കാൻ അവന്റെ പുത്രന് ഞാൻ ഒരു ഗോത്രം നൽകും. ഞാൻ നിന്നെ സ്വീകരിക്കും. നീ ഇസ്രായേലിന്റെ രാജാവായി യഥേഷ്ടം ഭരണം നടത്തും. എന്റെ കൽപ്പനകൾ സ്വീകരിച്ച് എന്റെ മാർഗത്തിൽ ചരിക്കുകയും എന്റെ ദാസനായ ദാവിദിനെ പോലെ എന്റെ പ്രമാണങ്ങളും കൽപ്പനകളും പാലിക്കുകയും ചെയ്തുകൊണ്ട് എന്റെ ദൃഷ്ടിയിൽ നീതി പ്രവർത്തിച്ചാൽ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ദാവീദിനെ പോലെ നിനക്കും സ്ഥിരമായൊരു ഭവനം ഞാൻ പണിയും. ഇസ്രായേലിനെ നിനക്ക് നൽകുകയും ചെയ്യും. ദാവീദിന്റെ അനന്തര തലമുറകളെ ഇങ്ങനെ ഞാൻ പീഡിപ്പിക്കും. എന്നാൽ അതെന്നേക്കുമായിട്ടല്ല. സോളമൻ ജെറോബോവാമിനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ ജെറോബോവാം ഈജിപ്ത് രാജാവായ ഷീഷാക്കിന്റെ അടുത്തേക്ക് പലായനം ചെയ്തു. സോളമന്റെ മരണം വരെ അവൻ അവിടെയായിരുന്നു. സോളമന്റെ മരണം. സോളമന്റെ മറ്റെല്ലാ പ്രവൃത്തികളും അവന്റെ ജ്ഞാനവും സോളമന്റെ നടപടി പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? സോളമൻ ജെറുസലേമിൽ 40 വർഷം ഇസ്രായേൽ ജനത്തെ ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. തന്റെ പിതാവായ ദാവിദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ മകൻ രെഹോബോവാം ഭരണമേറ്റു. 1 രാജാക്കന്മാർ 12 രാജ്യം വിഭജിക്കപ്പെടുന്നു. ഇസ്രായേൽ ജനം തന്നെ രാജാവാക്കുന്നതിന് ഷെക്കമിൽ സമ്മേളിച്ചതിനാൽ രെഹോബോവാം അവിടെ വന്നു. നെബാത്തിന്റെ പുത്രനായ ജെറോബോവാം ഇതു കേട്ടയുടനെ ഈജിപ്തിൽ നിന്ന് മടങ്ങിയെത്തി. സോളമൻ രാജാവിൽ നിന്ന് ഒളിച്ചോടിയ അവൻ ഇതുവരെ ഈജിപ്തിലായിരുന്നു. ഇസ്രായേൽ ജനം അവനെ ആളയച്ചു വരുത്തി. ജെറോബോവാമും ഇസ്രായേൽ ജനവും രെഹോബോവാമിന്റെ അടുത്തുവന്ന് പറഞ്ഞു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ചത് ഭാരമേറിയ നുഖമാണ്. ഞങ്ങളുടെ ജോലിയുടെ കാഠിന്യവും അവൻ വച്ച നുഖത്തിന്റെ ഭാരവും അങ്ങ് ലഘൂകരിക്കണം. ഞങ്ങൾ അങ്ങയെ സേവിക്കാം. അവൻ പറഞ്ഞു: നിങ്ങൾ ഇപ്പോൾ പോകുവിൻ. 3 ദിവസം കഴിഞ്ഞു വരുവിൻ. ജനം മടങ്ങിപ്പോയി. രെഹോബോവാം തന്റെ പിതാവായ സോളമൻ രാജാവിന്റെ വൃദ്ധരായ ഉപദേശകന്മാരോട് ആലോചിച്ചു: ജനത്തിന് എന്തുത്തരം നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവർ പറഞ്ഞു: അങ്ങ് അവർക്ക് വഴങ്ങി അവരെ സേവിക്കുകയും അവർക്ക് ദയാപൂർവം മറുപടി നൽകുകയും ചെയ്താൽ അവർ എന്നും അങ്ങയുടെ ദാസന്മാരായിരിക്കും. മുതിർന്നവരുടെ ഉപദേശം നിരസിച്ച് അവൻ തന്നോടൊത്ത് വളർന്ന പാർശ്വവർത്തികളായ യുവാക്കന്മാരോട് ആലോചിച്ചു. അവൻ അവരോട് ചോദിച്ചു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ മേൽ വച്ച നുഖം ലഘൂകരിക്കുക എന്ന് പറയുന്ന ഈ ജനത്തിന് എന്തു മറുപടി നൽകണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? അവനോടൊപ്പം വളർന്നുവന്ന ആ യുവാക്കൾ പറഞ്ഞു: അങ്ങയുടെ പിതാവ് ഞങ്ങളുടെ നുഖത്തിന്റെ ഭാരം കൂട്ടി അങ്ങത് കുറച്ചു തരണം എന്നു പറഞ്ഞ ഈ ജനത്തോട് പറയുക, എന്റെ ചെറുവിരൽ എന്റെ പിതാവിന്റെ അരക്കെട്ടിനേക്കാൾ മുഴുപ്പുള്ളതാണ്. അവൻ ഭാരമുള്ള നുഖം നിങ്ങളുടെ മേൽ വച്ചു.
ഞാൻ അതിന്റെ ഭാരം കൂട്ടും. അവൻ നിങ്ങളെ ചാട്ട കൊണ്ടടിച്ചു, ഞാൻ മുൾചാട്ട കൊണ്ടടിക്കും. രാജാവിന്റെ നിർദ്ദേശമനുസരിച്ച് ജെറോബോവാമും ജനവും മൂന്നാം ദിവസം രെഹോബോവാമിന്റെ അടുക്കൽ വന്നു. മുതിർന്നവർ നൽകിയ ഉപദേശം അവഗണിച്ച് രാജാവ് ജനത്തോട് പരുഷമായി സംസാരിച്ചു. യുവാക്കളുടെ ഉപദേശമനുസരിച്ച് അവൻ പറഞ്ഞു, എന്റെ പിതാവ് നിങ്ങളുടെ മേൽ ഭാരമുള്ള നുഖം വെച്ചു, ഞാൻ അതിന്റെ ഭാരം കൂട്ടും. എന്റെ പിതാവ് നിങ്ങളെ ചാട്ടകൊണ്ടടിച്ചു, ഞാൻ മുൾചാട്ടകൊണ്ട് അടിക്കും. രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല. നെബാത്തിന്റെ മകനായ ജെറോബോവാമിനോട് ഷീലോനിനായ അഹിയാ മുഖേന ദൈവമായ കർത്താവ് അരുളി ചെയ്തത് നിറവേറുന്നതിനാണ് ഇപ്രകാരം സംഭവിക്കാൻ അവിടുന്ന് ഇടയാക്കിയത്. രാജാവ് തങ്ങളുടെ അപേക്ഷ സ്വീകരിച്ചില്ല എന്ന് കണ്ട് ജനം പറഞ്ഞു, ദാവീദുമായി ഞങ്ങൾക്കെന്തു ബന്ധം? ജെസ്സെയുടെ പുത്രനിൽ ഞങ്ങൾക്കെന്തവകാശം? ഇസ്രായേലെ, കൂടാരങ്ങളിലേക്ക് മടങ്ങുക. ദാവീദേ, നീ നിന്റെ കുടുംബം നോക്കിക്കൊള്ളുക. അനന്തരം ഇസ്രായേൽ ജനം തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങി. രെഹോബോവാം യൂദാ നഗരങ്ങളിൽ വസിച്ചിരുന്ന ഇസ്രായേൽ ജനത്തിന്റെ മേൽ വാഴ്ച നടത്തി. അവൻ അടിമവേലകളുടെ മേൽനോട്ടക്കാരനായ അദോറാമിനെ ഇസ്രായേലിലേക്ക് അയച്ചു. ഇസ്രായേൽ ജനം അവനെ കല്ലെറിഞ്ഞുകൊന്നു. ജെറുസലേമിലേക്ക് പലായനം ചെയ്യാൻ രെഹോബോവാം രാജാവ് അതിവേഗം തന്റെ രഥത്തിൽ കയറി. അങ്ങനെ ഇസ്രായേൽ ദാവീദിന്റെ ഭവനത്തോട് ഇന്നും കലഹത്തിലാണ്. ജെറോബോവാം മടങ്ങിവന്നെന്ന് കേട്ടപ്പോൾ ഇസ്രായേൽ ജനം ഒരുമിച്ചുകൂടി അവനെ വരുത്തി ഇസ്രായേലിന്റെ രാജാവാക്കി. യൂദായുടെ ഗോത്രമൊഴികെ മറ്റൊന്നും ദാവീദിന്റെ ഭവനത്തെ അനുഗമിച്ചില്ല. സോളമന്റെ പുത്രൻ രെഹോബോവാം ജെറുസലേമിൽ നിന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് രാജ്യം വീണ്ടെടുക്കാൻ യൂദായുടെയും ബെഞ്ചമിന്റെയും ഗോത്രങ്ങളിൽ നിന്ന് യുദ്ധവീരന്മാരായ 180,000 പേരെ ശേഖരിച്ചു. എന്നാൽ പ്രവാചകനായ ഷെമായായോട് ദൈവം അരുളി ചെയ്തു, യൂദായിലെ രാജാവും സോളമന്റെ മകനുമായ രെഹോബോവാമിനോടും യൂദായുടെയും ബെഞ്ചമിന്റെയും ഭവനങ്ങളോടും മറ്റു ജനത്തോടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ മുൻപോട്ടു പോകരുത്, നിങ്ങളുടെ സഹോദരരായ ഇസ്രായേൽ ജനത്തോട് യുദ്ധം ചെയ്യരുത്, വീടുകളിലേക്ക് മടങ്ങുവിൻ, ഞാനാണ് ഇതു പറയുന്നത്. കർത്താവിന്റെ വാക്കുകേട്ട് അവർ മടങ്ങിപ്പോയി. ജെറോബോവാം കർത്താവിൽ നിന്ന് അകലുന്നു. ജെറോബോവാം എഫ്രായിം മലനാട്ടിൽ ഷെക്കും ബലിഷ്ഠമാക്കി അവിടെ വസിച്ചു. പിന്നീട് അവിടെ നിന്ന് പോയി പെനുവേലും ബലിഷ്ഠമാക്കി. അവൻ ആത്മഗതം ചെയ്തു. ദാവീദിന്റെ ഭവനത്തിലേക്ക് രാജ്യം തിരികെ പോകും. ഈ ജനം ജെറുസലേമിൽ കർത്താവിന്റെ ഭവനത്തിൽ ബലിയർപ്പിക്കാൻ പോയാൽ യൂദാ രാജാവായ രെഹോബോവാമിന്റെ നേർക്ക് അവരുടെ മനസ്സ് തിരിയുകയും അവർ എന്നെ വധിച്ചതിനു ശേഷം അവനെ അനുഗമിക്കുകയും ചെയ്യും. അതിനാൽ രാജാവ് ഒരു ഉപായം കണ്ടുപിടിച്ചു. സ്വർണം കൊണ്ട് രണ്ട് കാളക്കുട്ടികളെ നിർമ്മിച്ചിട്ട് അവൻ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ജെറുസലേമിലേക്ക് പോകേണ്ട. ഇസ്രായേൽ ജനമേ, ഇതാ ഈജിപ്തിൽ നിന്ന് നിങ്ങളെ മോചിപ്പിച്ച ദേവന്മാർ. അവൻ അവയിലൊന്നിനെ ബത്തേലിലും ഒന്നിനെ ദാനിലും പ്രതിഷ്ഠിച്ചു. ഇതു പാപമായി തീർന്നു. ബത്തേലിലെയും ദാനിലെയും പ്രതിഷ്ഠകളുടെ അടുത്തേക്ക് ജനം പോയിക്കൊണ്ടിരുന്നു. അവൻ പൂജാഗിരികൾ ഉണ്ടാക്കി ലേവി ഗോത്രത്തിൽപ്പെടാത്തവരെ പുരോഹിതന്മാരാക്കി. യൂദായിൽ ആഘോഷിച്ചിരുന്ന തിരുനാളിന് തുല്യമായി ജെറോബോവാം 8-ാം മാസം 15-ാം ദിവസം ഒരു ഉത്സവം ഏർപ്പെടുത്തി. ബലിപീഠത്തിൽ അവൻ ബലികളർപ്പിച്ചു. താൻ നിർമ്മിച്ച കാളക്കുട്ടികൾക്ക് ബത്തേലിൽ അവൻ ഇപ്രകാരം ബലിയർപ്പിച്ചു. പൂജാഗിരികളിൽ നിയമിച്ചിരുന്ന പുരോഹിതന്മാരെ ബത്തേലിൽ നിയമിച്ചു. അവൻ 8-ാം മാസം 15-ാം ദിവസം സ്വാഭീഷ്ടപ്രകാരം നിശ്ചയിച്ച ദിവസം ജനത്തിന് ഒരു ഉത്സവം ഏർപ്പെടുത്തുകയും ബത്തേലിൽ താൻ പണിയിച്ച ബലിപീഠത്തിൽ ധൂപാർച്ചന നടത്തുന്നതിന് ചെല്ലുകയും ചെയ്തു. 1 രാജാക്കന്മാർ 13-ാം അധ്യായം. ബത്തേലിനെതിരെ പ്രവചനം. ജെറോബോവാം ധൂപാർപ്പണത്തിന് ബലിപീഠത്തിനരികെ നിൽക്കുമ്പോൾ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഒരു ദൈവപുരുഷൻ യൂദായിൽ നിന്ന് ബത്തേലിൽ വന്നു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവൻ ബലിപീഠത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, അല്ലയോ ബലിപീഠമേ, കർത്താവ് അരുളി ചെയ്യുന്നു, ദാവീദിന്റെ ഭവനത്തിൽ ജോസിയ എന്ന ഒരു പുത്രൻ ജനിക്കും. നിന്റെ മേൽ ധൂപാർപ്പണം നടത്തുന്ന പൂജാഗിരിയിലെ പുരോഹിതന്മാരെ അവൻ നിന്റെ മേൽ വച്ച് ബലിയർപ്പിക്കും. മനുഷ്യാസ്ഥികൾ നിന്റെ മേൽ ഹോമിക്കും. അന്നുതന്നെ ഒരടയാളം കാണിച്ചുകൊണ്ട് അവൻ തുടർന്നു, കർത്താവാണ് സംസാരിച്ചത് എന്നതിന്റെ അടയാളം ഇതാണ്, ഇതാ ഈ ബലിപീഠം പിളർന്ന് അതിന്മേലുള്ള ചാരം ഊർന്നു വീഴും. ദൈവപുരുഷൻ ബത്തേലിലെ ബലിപീഠത്തിനെതിരെ പ്രഖ്യാപിച്ചത് കേട്ട് ജെറോബോവാം പീഠത്തിനരികെ നിന്ന് കൈനീട്ടിക്കൊണ്ട് അവനെ പിടിക്കാൻ കൽപ്പിച്ചു. അപ്പോൾ അവന്റെ കരം മരവിച്ച് മടക്കാൻ കഴിയാതെയായി.
കർത്താവിന്റെ കൽപ്പനയാൽ ദൈവപുരുഷൻ കൊടുത്ത അടയാളമനുസരിച്ച് ബലിപീഠം പിളർന്ന് ചാരം ഊർന്നു വീണു. രാജാവ് അവനോട് പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനോട് എനിക്കുവേണ്ടി ദയവായി പ്രാർത്ഥിക്കുക, അവിടുന്ന് എന്റെ കരം സുഖപ്പെടുത്തട്ടെ. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, രാജാവിന്റെ കരം പഴയപടിയായി. രാജാവ് അവനോട് പറഞ്ഞു, നീ എന്നോട് കൂടെ കൊട്ടാരത്തിൽ വന്ന് സൽക്കാരം സ്വീകരിക്കുക, ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാം. അവൻ പ്രതിവചിച്ചു, നിന്റെ കൊട്ടാരത്തിന്റെ പകുതി തന്നാലും ഞാൻ വരികയില്ല, ഇവിടെ വെച്ച് ഞാൻ ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയില്ല. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുതെന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അവൻ ബത്തേലിൽ നിന്ന് വന്ന വഴിയല്ലാതെ മറ്റൊരു വഴിക്ക് മടങ്ങിപ്പോയി. അക്കാലത്ത് ബത്തേലിൽ ഒരു വൃദ്ധ പ്രവാചകനുണ്ടായിരുന്നു. അവന്റെ പുത്രന്മാർ വന്ന് ദൈവപുരുഷൻ ചെയ്ത കാര്യങ്ങളും രാജാവിനോട് പറഞ്ഞ വിവരങ്ങളും പിതാവിനെ അറിയിച്ചു. അവൻ അവരോട് ചോദിച്ചു, ഏതു വഴിക്കാണ് അവൻ പോയത്? യൂദായിൽ നിന്നുള്ള ദൈവപുരുഷൻ പോയ വഴി പുത്രന്മാർ അവന് കാട്ടിക്കൊടുത്തു. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ കഴുതയ്ക്ക് ജീനിയിടുവിൻ. അവർ ജീനിയിട്ടു. അവൻ കഴുതപ്പുറത്ത് കയറി. ദൈവപുരുഷൻ പോയ വഴിയെ അവൻ തിരിച്ചു. ഒരു ഓക്ക് വൃക്ഷത്തിന്റെ ചുവട്ടിൽ അവൻ ഇരിക്കുന്നത് കണ്ടു ചോദിച്ചു, അങ്ങാണോ യൂദായിൽ നിന്ന് വന്ന ദൈവപുരുഷൻ? ഞാൻ തന്നെ, അവൻ പ്രതിവചിച്ചു. അങ്ങ് എന്നോടൊപ്പം വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക എന്ന് അവൻ ദൈവപുരുഷനോട് പറഞ്ഞു. അവൻ പ്രതിവചിച്ചു, എനിക്ക് അങ്ങയോടുകൂടെ വരാനോ വീട്ടിൽ കയറാനോ ഇവിടെ വെച്ച് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാനോ പാടില്ല. ഭക്ഷണപാനീയങ്ങൾ കഴിക്കുകയോ പോയ വഴി മടങ്ങുകയോ ചെയ്യരുത് എന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. വൃദ്ധൻ പറഞ്ഞു, ഞാനും നിന്നെപ്പോലെ ഒരു പ്രവാചകനാണ്. ദൂതൻ വഴി കർത്താവ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ അവനെ നീ വീട്ടിൽ കൊണ്ടുവരിക. അവൻ പറഞ്ഞത് വ്യാജമായിരുന്നു. ദൈവപുരുഷൻ അവനോടൊപ്പം വീട്ടിൽ ചെന്ന് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ദൈവപുരുഷനെ വിളിച്ചുകൊണ്ടുവന്ന പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യൂദായിൽ നിന്ന് വന്ന ദൈവപുരുഷനോട് ഉച്ചത്തിൽ പറഞ്ഞു, നീ കർത്താവിന്റെ വചനം ശ്രവിച്ചില്ല, കർത്താവായ ദൈവം നിന്നോട് കൽപ്പിച്ചതുപോലെ നീ പ്രവർത്തിച്ചതുമില്ല. നീ തിരിച്ചുവരികയും ഭക്ഷണപാനീയങ്ങൾ കഴിക്കരുതെന്ന് അവിടുന്ന് കൽപ്പിച്ചിരുന്ന സ്ഥലത്തു വച്ച് നീ ഭക്ഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിന്റെ ജഡം നിന്റെ പിതാക്കന്മാരോടുകൂടെ സംസ്കരിക്കപ്പെടുകയില്ലെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഭക്ഷണത്തിനു ശേഷം അവൻ താൻ കൂട്ടിക്കൊണ്ടുവന്ന ദൈവപുരുഷനു വേണ്ടി കഴുതയ്ക്ക് ജീനിയിട്ടു. മാർഗമധ്യേ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു. ജഡത്തിനരികെ സിംഹവും കഴുതയും നിന്നു. വഴിപോക്കർ നിരത്തിൽ കിടക്കുന്ന ജഡവും അരികിൽ നിൽക്കുന്ന സിംഹത്തെയും കണ്ടു. അവർ വൃദ്ധ പ്രവാചകൻ വസിക്കുന്ന പട്ടണത്തിൽ ചെന്ന് വിവരമറിയിച്ചു. അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകൻ ഇതു കേട്ടു പറഞ്ഞു, കർത്താവിന്റെ കൽപ്പന ലംഘിച്ച ദൈവപുരുഷൻ തന്നെ അവൻ. കർത്താവ് അരുളി ചെയ്തതുപോലെ അവനെ സിംഹത്തിന് വിട്ടുകൊടുക്കുകയും അത് അവനെ ചീന്തിക്കളയുകയും ചെയ്തു. അവൻ മക്കളോട് പറഞ്ഞു, കഴുതയ്ക്ക് ജീനിയിടുവിൻ. അവർ അങ്ങനെ ചെയ്തു. അവൻ ചെന്ന് ദൈവപുരുഷന്റെ ജഡം വഴിയിൽ കിടക്കുന്നതും അതിനരികെ കഴുതയും സിംഹവും നിൽക്കുന്നതും കണ്ടു. സിംഹം ജഡം ഭക്ഷിക്കുകയോ കഴുതയെ ആക്രമിക്കുകയോ ചെയ്തില്ല. ദുഃഖാചരണത്തിനും സംസ്കാരത്തിനുമായി വൃദ്ധപ്രവാചകൻ ജഡം കഴുതപ്പുറത്ത് വെച്ച് പട്ടണത്തിൽ കൊണ്ടുവന്നു. അവൻ തന്റെ സ്വന്തം കല്ലറയിൽ അവനെ സംസ്കരിച്ചു. അയ്യോ സഹോദര എന്ന് വിളിച്ച് അവർ വിലപിച്ചു. അനന്തരം അവൻ പുത്രന്മാരോട് പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ ദൈവപുരുഷനെ അടക്കിയ കല്ലറയിൽ തന്നെ എന്നെയും സംസ്കരിക്കണം. എന്റെ അസ്ഥികൾ അവന്റെ അസ്ഥികൾക്കരികെ നിക്ഷേപിക്കുക. ബത്തേലിലെ ബലിപീഠത്തിനും സമരിയായിലെ പട്ടണങ്ങളിലുള്ള പൂജാഗിരികൾക്കും എതിരായി കർത്താവിന്റെ കൽപ്പന പോലെ അവൻ പറഞ്ഞ കാര്യങ്ങൾ നിശ്ചയമായും സംഭവിക്കും. ജെറോബോവാം അധർമ്മത്തിൽ നിന്ന് പിന്തിരിഞ്ഞില്ല. എല്ലാ ജനവിഭാഗങ്ങളിലും നിന്ന് പൂജാഗിരികളിൽ പുരോഹിതന്മാരെ നിയമിച്ചു. ആഗ്രഹിച്ചവരെയൊക്കെ അവൻ പുരോഹിതന്മാരാക്കി. ഭൂമുഖത്ത് നിന്ന് നിർമാർജനം ചെയ്യപ്പെടത്തക്ക വിധം ജെറോബോവാമിന്റെ ഭവനത്തിന് ഇത് പാപമായി തീർന്നു. ഒന്ന് രാജാക്കന്മാർ 14 അധ്യായം. ജെറോബോവാമിന് ശിക്ഷ. അക്കാലത്ത് ജെറോബോവാമിന്റെ മകൻ അബിയ രോഗബാധിതനായി. ജെറോബോവാം ഭാര്യയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് എന്റെ ഭാര്യയാണെന്നറിയാത്ത വിധം വേഷം മാറി ഷീലോയിലേക്ക് പോവുക. ഈ ജനത്തിന് ഞാൻ രാജാവായിരിക്കണമെന്ന് പറഞ്ഞ അഹിയാ പ്രവാചകൻ അവിടെയുണ്ട്. 10 അപ്പവും കുറെ അടയും ഒരു ഭരണി തേനുമായി നീ അവന്റെ അടുക്കൽ ചെല്ലുക. കുട്ടിക്ക് എന്ത് സംഭവിക്കുമെന്ന് അവൻ പറയും. അങ്ങനെ അവൾ ഷീലോയിൽ അഹിയായുടെ വസതിയിലെത്തി. വാർദ്ധക്യം നിമിത്തം കണ്ണുമങ്ങിയിരുന്നതിനാൽ അവന് കാണാൻ സാധിച്ചില്ല. ജെറോബോവാമിന്റെ ഭാര്യ തന്റെ രോഗിയായ പുത്രനെക്കുറിച്ച് ചോദിക്കാൻ വരുന്നെന്നും അവളോട് എന്തു പറയണമെന്നും
കർത്താവ് അഹിയായെ അറിയിച്ചു. വേറൊരുവളായി ഭാവിച്ചുകൊണ്ടാണ് അവൾ ചെന്നത്. എന്നാൽ അവൾ വാതിൽ കടന്നപ്പോൾ കാൽപെരുമാറ്റം കേട്ടിട്ട് അഹിയ പറഞ്ഞു, ജെറുബോവാമിന്റെ ഭാര്യ അകത്തു വരൂ, നീ വേറൊരുവളായി നടിക്കുന്നതെന്തിന്? ദുസ്സഹമായ വാർത്ത നിന്നെ അറിയിക്കാൻ ഞാൻ നിയുക്തനായിരിക്കുന്നു. നീ ചെന്ന് ജെറുബോവാമിനോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ജനത്തിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർത്തി എന്റെ ജനമായ ഇസ്രായേലിന്റെ നായകനാക്കി. ദാവീദിന്റെ ഭവനത്തിൽ നിന്ന് രാജ്യം പറിച്ചെടുത്ത് ഞാൻ നിനക്ക് തന്നു. നീയാകട്ടെ എന്റെ കൽപ്പനകൾ അനുസരിക്കുകയും എന്റെ ദൃഷ്ടിയിൽ നീതി മാത്രം ചെയ്ത് പൂർണ്ണഹൃദയത്തോടെ എന്നെ അനുഗമിക്കുകയും ചെയ്ത എന്റെ ദാസൻ ദാവീദിനെ പോലെയല്ല. മാത്രമല്ല, നിന്റെ മുൻഗാമികളേക്കാൾ അധികം തിന്മ നീ പ്രവർത്തിച്ചു. നീ അന്യദേവന്മാരെയും വാർപ്പ് വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി എന്നെ പ്രകോപിപ്പിച്ചു, എന്നെ പുറന്തള്ളുകയും ചെയ്തു. ആകയാൽ ജെറുബോവാമിന്റെ കുടുംബത്തിന് ഞാൻ നാശം വരുത്തും. ഇസ്രായേലിൽ ജെറുബോവാമിനുള്ള അടിമകളും സ്വതന്ത്രരുമായ പുരുഷന്മാരെയെല്ലാം ഞാൻ വിച്ഛേദിക്കും. ജെറുബോവാമിന്റെ കുടുംബത്തെ ചപ്പുചവറുകൾ എരിച്ചു കളയുന്നതുപോലെ ഞാൻ പൂർണ്ണമായും നശിപ്പിക്കും. ജെറുബോവാമിന്റെ ബന്ധുക്കളിൽ ആരെങ്കിലും പട്ടണത്തിൽ വെച്ച് മരിച്ചാൽ അവരെ നായ്ക്കളും വെളിമ്പ്രദേശത്തു വെച്ച് മരിച്ചാൽ ആകാശത്തിലെ പറവകളും ഭക്ഷിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തത്. എഴുന്നേറ്റ് വീട്ടിൽ പോവുക. നീ പട്ടണത്തിൽ കാലുകുത്തുമ്പോൾ കുട്ടി മരിക്കും. ഇസ്രായേൽ ജനം ദുഃഖം ആചരിക്കുകയും അവനെ സംസ്കരിക്കുകയും ചെയ്യും. ജെറുബോവാമിന്റെ കുടുംബത്തിൽ അവൻ മാത്രമേ കല്ലറയിൽ സംസ്കരിക്കപ്പെടുകയുള്ളൂ. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ജെറുബോവാമിന്റെ സന്തതികളിൽ അവനിൽ മാത്രം അല്പം നന്മ കണ്ടിരുന്നു. കർത്താവ് ഇസ്രായേലിൽ ഒരു രാജാവിനെ ഉയർത്തും. അവൻ ജെറുബോവാമിന്റെ ഭവനത്തെ ഉന്മൂലനം ചെയ്യും. ഇസ്രായേൽ അഷേരാ പ്രതിഷ്ഠകൾ സ്ഥാപിച്ച് കർത്താവിനെ പ്രകോപിപ്പിച്ചതിനാൽ വെള്ളത്തിൽ ഞാങ്ങണ ആടുന്നതുപോലെ അവിടുന്ന് അവരെ അടിച്ച് ഉലയ്ക്കുകയും താൻ അവരുടെ പിതാക്കന്മാർക്ക് നൽകിയ ഈ നല്ല ദേശത്തുനിന്ന് അവരെ ഉന്മൂലനം ചെയ്ത് യൂഫ്രട്ടീസ് നദിക്കപ്പുറം ചിതറിച്ചു കളയുകയും ചെയ്യും. പാപം സ്വയം ചെയ്യുകയും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്ത ജെറുബോവാം നിമിത്തം കർത്താവ് ഇസ്രായേലിനെ കൈവിടിയും. ജെറുബോവാമിന്റെ ഭാര്യ തിർസായിലേക്ക് മടങ്ങി. അവൾ കൊട്ടാരത്തിന്റെ പൂമുഖത്തെത്തിയപ്പോൾ കുട്ടി മരിച്ചു. കർത്താവ് തന്റെ ദാസനായ അഹിയ പ്രവാചകനിലൂടെ അരുളി ചെയ്തതുപോലെ ഇസ്രായേൽ ജനം അവനെ സംസ്കരിച്ച് ദുഃഖം ആചരിച്ചു. ജെറുബോവാമിന്റെ മരണം. ജെറുബോവാമിന്റെ യുദ്ധങ്ങളും ഭരണവും ഉൾപ്പെടെയുള്ള മറ്റു വിവരങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജെറുബോവാം 22 വർഷം രാജ്യം ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. മകൻ നാദാബ് രാജാവായി. യൂദാ രാജാക്കന്മാർ രഹോബോവാം. സോളമന്റെ മകൻ രഹോബോവാമാണ് യൂദായിൽ വാണിരുന്നത്. ഭരണമേൽക്കുമ്പോൾ അവന് 41 വയസ്സായിരുന്നു. കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് തനിക്കായി തിരഞ്ഞെടുത്ത ജെറുസലേം നഗരത്തിൽ അവൻ 17 വർഷം ഭരിച്ചു. അവന്റെ അമ്മ അമ്മോന്യ സ്ത്രീയായ നാമ ആയിരുന്നു. യൂദ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. അവർ പാപം ചെയ്ത് തങ്ങളുടെ പിതാക്കന്മാരെക്കാൾ കൂടുതൽ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ പൂജാഗിരികളും സ്തംഭങ്ങളും ഉണ്ടാക്കി. എല്ലാ കുന്നുകളുടെയും മുകളിലും എല്ലാ വൃക്ഷങ്ങളുടെയും ചുവട്ടിലും അഷേരാ പ്രതിഷ്ഠകൾ സ്ഥാപിക്കുകയും ചെയ്തു. ദൈവപ്രീതിക്ക് വേണ്ടിയുള്ള ആൺവേഷസമ്പ്രദായവും അവിടെയുണ്ടായിരുന്നു. കർത്താവ് ഇസ്രായേൽ ജനത്തിന്റെ മുൻപിൽ നിന്ന് ആട്ടിയകറ്റിയ ജനതകളുടെ എല്ലാ മ്ലേച്ഛതകളിലും അവർ മുഴുകി. രഹോബോവാമിന്റെ വാഴ്ചയുടെ 5 വർഷം ഈജിപ്തിലെ രാജാവായ ഷീഷാക് ജെറുസലേമിനെ ആക്രമിച്ചു. ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും നിധികളും സോളമൻ നിർമ്മിച്ച സുവർണ പരിചകളും അവൻ കവർന്നെടുത്തു. എല്ലാം അവൻ കൊണ്ടുപോയി. രഹോബോവാം അവയ്ക്കു പകരം ഓട്ടുപരിചകൾ നിർമ്മിച്ച് കൊട്ടാരത്തിലെ കാവൽ പടത്തലവന്മാരെ ഏൽപ്പിച്ചു. രാജാവ് ദേവാലയം സന്ദർശിക്കുമ്പോഴെല്ലാം അകമ്പടിക്കാർ അവ വഹിക്കുകയും പിന്നീട് കാൽപുരയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു പോന്നു. രഹോബോവാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. രഹോബോവാമും ജെറുബോവാമും നിരന്തരം പൊരുതിക്കൊണ്ടിരുന്നു. രഹോബോവാം മരിച്ച് തന്റെ പിതാക്കന്മാരോടുകൂടെ ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അമ്മോനിയായ നാമ ആയിരുന്നു അവന്റെ അമ്മ. അവന്റെ മകൻ അബിയാം ഭരണമേറ്റു. 1 രാജാക്കന്മാർ 15 അബിയാം. നെബാത്തിന്റെ മകൻ ജെറുബോവാമിന്റെ വാഴ്ചയുടെ 18 വർഷം അബിയാം യൂദായിൽ ഭരണമാരംഭിച്ചു. അവൻ 3 ജെറുസലേമിൽ ഭരിച്ചു. അബ്സലോമിന്റെ മകൾ മാഘ ആയിരുന്നു അവന്റെ അമ്മ. പിതാവിന്റെ പാപങ്ങളിൽ അവനും ഏർപ്പെട്ടു.
കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തനായി പ്രവർത്തിച്ച പിതാവായ ദാവിദിൻ്റെതുപോലെ ആയിരുന്നില്ല അവന്റെ ഹൃദയം. എങ്കിലും ദാവിദിനെ പ്രതി ദൈവമായ കർത്താവ് അബിയാമിന് കിരീടാവകാശിയായി ഒരു പുത്രനെ നൽകുകയും ജെറുസലേമിനെ സുസ്ഥിരമാക്കുകയും ചെയ്തു. ദാവീദ് ഹിത്യനായ ഊറിയായുടെ കാര്യത്തിലൊഴികെ കർത്താവ് കൽപ്പിച്ച യാതൊന്നിലും നിന്ന് ആയുഷ്കാലത്തൊരിക്കലും വ്യതിചലിക്കാതെ അവിടുത്തെ ദൃഷ്ടിയിൽ നീതിമാത്രം ചെയ്തു. അബിയാം ചെയ്ത മറ്റു കാര്യങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അബിയാമും ജെറോബോവാമും തമ്മിൽ ജീവിതകാലം മുഴുവൻ യുദ്ധം നടന്നു. അബിയാം പിതാക്കന്മാരോട് ചേരുകയും ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവന്റെ മകൻ ആസ ഭരണമേറ്റു. ആസ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിന്റെ വാഴ്ചയുടെ 20 വർഷം ആസ യൂദായിൽ ഭരണം തുടങ്ങി. അവൻ ജെറുസലേമിൽ 41 കൊല്ലം ഭരിച്ചു. അവന്റെ പിതാമഹി അബ്സലോമിന്റെ മകൾ മാഘ ആയിരുന്നു. ആസ പിതാവായ ദാവിദിനെ പോലെ കർത്താവിന്റെ ദൃഷ്ടിയിൽ നീതിപൂർവം വർത്തിച്ചു. അവൻ നാട്ടിൽ നിന്ന് ദൈവപ്രീതിക്കായുള്ള ആൺവേശ്യ സമ്പ്രദായം ഉച്ചാടനം ചെയ്തു. പിതാക്കന്മാർ നിർമ്മിച്ച എല്ലാ വിഗ്രഹങ്ങളും നിർമ്മാർജ്ജനം ചെയ്തു. പിതാമഹിയായ മാഘ അഷേരായ്ക്ക് മ്ലേച്ച വിഗ്രഹം നിർമ്മിച്ചതിനാൽ അവൻ അവളെ അമ്മറാണിയുടെ പദവിയിൽ നിന്ന് നീക്കി. വിഗ്രഹം തകർത്ത് കിദ്രോൻ അരുവിക്കരയിൽ ദഹിപ്പിച്ചു. എന്നാൽ അവൻ പൂജാഗിരികൾ നശിപ്പിച്ചില്ല. എങ്കിലും ജീവിതകാലം മുഴുവൻ ആസായുടെ ഹൃദയം കർത്താവിനോട് വിശ്വസ്തത പുലർത്തി. താനും തന്റെ പിതാവും കാഴ്ചയർപ്പിച്ച സ്വർണവും വെള്ളിയും പാത്രങ്ങളും അവൻ കർത്താവിന്റെ ആലയത്തിൽ കൊണ്ടുവന്നു. ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. ഇസ്രായേൽ രാജാവായ ബാഷ യൂദായ്ക്കെതിരെ പുറപ്പെട്ടു. യൂദാ രാജാവായ ആസായുമായി ബന്ധമുണ്ടാകാതിരിക്കാൻ റാമ നിർമ്മിച്ചു. ആസ ദേവാലയത്തിലെയും കൊട്ടാരത്തിലെയും ഭണ്ഡാരത്തിൽ ശേഷിച്ചിരുന്ന സ്വർണവും വെള്ളിയും ദമാസ്കസിൽ വസിച്ചിരുന്ന ഹെസിയോനിന്റെ പൗത്രനും തബ്രിമോനിന്റെ മകനുമായ ബൻഹദാദ് എന്ന സിറിയൻ രാജാവിന് കൊടുത്തയച്ചുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാർ തമ്മിലുണ്ടായിരുന്നതുപോലെ നമുക്കും സഖ്യം ചെയ്യാം. ഞാനിതാ സ്വർണവും വെള്ളിയും സമ്മാനമായി അയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബാഷ എന്റെ രാജ്യത്തിൽ നിന്ന് പിന്മാറുന്നതിന് അവനുമായുള്ള സഖ്യം വിച്ഛേദിക്കുക. ആസാ രാജാവിന്റെ അഭ്യർത്ഥന സ്വീകരിച്ച് ബൻഹദാദ് സേനാധിപന്മാരെ ഇസ്രായേൽ നഗരങ്ങൾക്കെതിരെ അയച്ചു. അവർ നഫ്താലി ദേശത്തോടൊപ്പം ഇയോൻ, ദാൻ, ആബേൽ ബത്മാക്ക, കിന്നറോത്ത് എന്നിവ കീഴടക്കി. ഇതറിഞ്ഞു ബാഷ രാമായുടെ നിർമ്മാണം നിർത്തിവച്ച് തിർസായിൽ തന്നെ താമസിച്ചു. ആസാ രാജാവ് ഒരു വിളംബരം മൂലം യൂദാനിവാസികളെ വിളിച്ചുകൂട്ടി. ആരെയും ഒഴിവാക്കിയില്ല. റാമ പണിയാൻ ബാഷ സംഭരിച്ചിരുന്ന കല്ലും മരവും അവർ എടുത്തുകൊണ്ടുവന്നു. ആസാ രാജാവ് ഇവ കൊണ്ട് ബഞ്ചമിനിലെ ഗേബയും മിസ്പായും നിർമ്മിച്ചു. ആസായുടെ മറ്റു പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും അവൻ പണിയിച്ച നഗരങ്ങളുടെ വിവരങ്ങളും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. വാർദ്ധക്യത്തിൽ അവന് കാലിൽ രോഗം പിടിപെട്ടു. അവനും പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവിദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ മകൻ യഹോഷാഫാത്ത് ഭരണമേറ്റു. ഇസ്രായേൽ രാജാക്കന്മാർ നാദാബ്. ജെറോബോവാമിന്റെ മകൻ നാദാബ് യൂദാ രാജാവായ ആസായുടെ 2 ഭരണവർഷം ഇസ്രായേലിൽ ഭരണമാരംഭിച്ചു. അവൻ 2 കൊല്ലം വാണു. തന്റെ പിതാവ് ഇസ്രായേലിനെ വഴിപിടപ്പിച്ച പാപമാർഗത്തിൽ ചരിച്ച് അവൻ കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. ഇസാക്കർ ഗോത്രത്തിൽപ്പെട്ട അഹിയായുടെ മകൻ ബാഷ അവനെതിരെ ഗൂഢാലോചന നടത്തി. നാദാബും ഇസ്രായേലും ഫിലിസ്തീൻ നഗരമായ ഗിബത്തോൺ ആക്രമിച്ചപ്പോൾ ബാഷ അവനെ വധിച്ചു. ഇങ്ങനെ യൂദാ രാജാവായ ആസായുടെ 3 ഭരണവർഷം ബാഷ നാദാബിനെ കൊന്ന് തൽസ്ഥാനത്ത് വാണു. രാജാവായപ്പോൾ തന്നെ അവൻ ജെറോബോവാമിന്റെ വംശം മുഴുവൻ നശിപ്പിച്ചു. കർത്താവ് തന്റെ ദാസനും ഷീലോനിനുമായ അഹിയ വഴി അരുളി ചെയ്തിരുന്നതുപോലെ അവന്റെ സന്തതികളിൽ ആരും അവശേഷിച്ചില്ല. ജെറോബോവാം ചെയ്തതും ഇസ്രായേലിനെക്കൊണ്ട് ചെയ്യിച്ചതുമായ പാപങ്ങൾ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ കോപം ജ്വലിപ്പിച്ചതിനാലാണ് ഇത് സംഭവിച്ചത്. നാദാബിനെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആസായും ഇസ്രായേൽ രാജാവായ ബാഷായും തമ്മിൽ നിരന്തരം യുദ്ധം നടന്നു. ബാഷ യൂദാ രാജാവായ ആസായുടെ 3 ഭരണവർഷം അഹിയായുടെ മകൻ ബാഷ ഭരണമേറ്റു. അവൻ 24 വർഷം ഇസ്രായേൽ രാജാവായി തിർസായിൽ വാണു. അവനും കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. ജെറോബോവാമിന്റെ മാർഗങ്ങളിലും
ഇസ്രായേലിനെ വഴിപിഴപ്പിച്ച അവന്റെ പാപങ്ങളിലും ബാഷ വ്യാപരിച്ചു. ഒന്ന് രാജാക്കന്മാർ 16 അധ്യായം. ഹനാനിയുടെ മകൻ യേഹു വഴി കർത്താവ് ബാഷായ്ക്കെതിരെ അരുളി ചെയ്തു, ഞാൻ നിന്നെ പൊടിയിൽ നിന്നുയർത്തി എന്റെ ജനമായ ഇസ്രായേലിന്റെ രാജാവാക്കി. എന്നാൽ നീ ജെറോബോവാമിന്റെ വഴിയിൽ നടക്കുകയും എന്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഞാൻ ബാഷായെയും അവന്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും. നിന്റെ ഭവനം നെബാരത്തിന്റെ മകൻ ജെറോബോവാമിന്റെ ഭവനം പോലെയാക്കും. പട്ടണത്തിൽ വെച്ച് മരിക്കുന്ന ബാഷാ വംശജരെ നായ്ക്കൾ ഭക്ഷിക്കും, വയലിൽ വെച്ച് മരിക്കുന്നവരെ ആകാശപ്പറവകളും. ബാഷായുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ബാഷായും പിതാക്കന്മാരോട് ചേർന്നു തിർസായിൽ സംസ്കരിക്കപ്പെട്ടു. അവന്റെ മകൻ ഏല ഭരണമേറ്റു. ജെറോബോവാമിന്റെ ഭവനത്തെ പോലെ കർത്താവിന്റെ സന്നിധിയിൽ പാപം ചെയ്ത് അവിടുത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഹനാനിയുടെ മകനായ യേഹു പ്രവാചകൻ വഴി കർത്താവ് ബാഷായ്ക്കും അവന്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത്. ഏല യൂദാ രാജാവ് ആസായുടെ 26 ഭരണവർഷം ബാഷായുടെ മകൻ ഏല ഇസ്രായേലിന്റെ രാജാവായി തിർസായിൽ ഭരണം തുടങ്ങി. അവൻ 2 വാണു. എന്നാൽ അവന്റെ തേർപ്പടയുടെ പകുതിയുടെ അധിപനായിരുന്ന സിമ്രി അവനെതിരെ ഗൂഢാലോചന നടത്തി. തിർസായിലെ നഗരാധിപനായ അർസായുടെ ഭവനത്തിൽ ഏല മദ്യപിച്ചു മത്തനായി കിടക്കുകയായിരുന്നു. സിമ്രി അകത്തുകടന്ന് അവനെ വധിച്ചു. അവൻ രാജാവായി. യൂദാ രാജാവായ ആസായുടെ 27 ഭരണവർഷത്തിലാണ് ഇത് സംഭവിച്ചത്. രാജാവായ ഉടനെ അവൻ ബാഷാഭവനത്തെ മുഴുവൻ കൊന്നൊടുക്കി. ബാഷായുടെ ബന്ധുക്കളോ സ്നേഹിതരോ ആയി ഒരു പുരുഷനും അവശേഷിച്ചില്ല. യേഹു പ്രവാചകൻ വഴി ബാഷായ്ക്കെതിരെ കർത്താവ് അരുളി ചെയ്തതുപോലെ അവന്റെ വംശത്തെ മുഴുവൻ സിമ്രി നശിപ്പിച്ചു. വിഗ്രഹാരാധന വഴി പാപം ചെയ്തും ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ചും ബാഷായും മകൻ ഏലായും ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഏലായെ പറ്റിയുള്ള മറ്റു വിവരങ്ങളും അവന്റെ പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സിമ്രി യൂദാ രാജാവ് ആസായുടെ 27 ഭരണവർഷം സിമ്രി തിർസായിൽ 7 ഭരിച്ചു. ഇസ്രായേൽ സൈന്യം ഫിലിസ്തീൻ നഗരമായ ഗിബത്തോണിനെതിരെ പാളയമടിച്ചിരിക്കുകയായിരുന്നു. രാജാവിനെതിരെ സിമ്രി ഗൂഢാലോചന നടത്തി അവനെ വധിച്ചുവെന്ന് പാളയത്തിൽ അറിവ് കിട്ടി. അന്ന് അവിടെ വെച്ച് തന്നെ ഇസ്രായേൽ ജനം സേനാനായകനായ ഓമ്രിയെ രാജാവാക്കി. ഓമ്രിയും ഇസ്രായേൽ ജനവും ഗിബത്തോണിൽ നിന്ന് പുറപ്പെട്ട് തിർസ വളഞ്ഞു. പട്ടണം പിടിക്കപ്പെട്ടെന്ന് കണ്ടപ്പോൾ സിമ്രി കൊട്ടാരത്തിന്റെ ഉള്ളറയിൽ കടന്ന് കൊട്ടാരത്തിന് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. ജെറോബോവാമിനെ പോലെ പാപം ചെയ്യുകയും ഇസ്രായേലിനെ പാപമാർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു. കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചതിനാലാണ് അവന് ഇത് സംഭവിച്ചത്. സിമ്രിയെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളും അവന്റെ ഗൂഢാലോചനയും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഓമ്രി ഇസ്രായേൽ ജനം ഇരുചേരികളിലായി പിരിഞ്ഞു. ഗിനാത്തിന്റെ മകൻ തിപ്നിയെ രാജാവാക്കാൻ ഒരു വിഭാഗം അവന്റെ പക്ഷത്തും മറുഭാഗം ഓമ്രിയുടെ പക്ഷത്തും ചേർന്നു. ഓമ്രി പക്ഷം ഗിനാത്തിന്റെ മകൻ തിപ്നിയുടെ അനുയായികളെ തോൽപ്പിച്ചു. തിപ്നി മരിക്കുകയും ഓമ്രി രാജാവാകുകയും ചെയ്തു. യൂദാ രാജാവായ ആസായുടെ 31 ഭരണവർഷം ഓമ്രി ഇസ്രായേലിൽ രാജാവായി. 12 അവൻ ഭരിച്ചു. 6 തിർസായിലാണ് വാണത്. 2 വെള്ളിക്ക് അവൻ ഷെമേറിന്റെ കയ്യിൽ നിന്ന് സമരിയ മല വാങ്ങി. ചുറ്റും കോട്ടകെട്ടി പട്ടണം നിർമ്മിച്ചു. പട്ടണത്തിന് മലയുടെ ഉടമസ്ഥനായ ഷെമേറിന്റെ നാമം ആസ്പദമാക്കി സമരിയ എന്നു പേരിട്ടു. ഓമ്രി കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. മുൻഗാമികളെക്കാളേറെ തിന്മയിൽ മുഴുകി. അവൻ നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ മാർഗം പിന്തുടരുകയും ഇസ്രായേൽ ജനത്തെ വിഗ്രഹാരാധന വഴി പാപം ചെയ്യിച്ച് ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. ഓമ്രിയുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും അവന്റെ ശക്തിവൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഓമ്രി പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആഹാബ് ഭരണമേറ്റു. ആഹാബ് യൂദാ രാജാവായ ആസായുടെ 38 ഭരണവർഷമാണ് ഓമ്രിയുടെ മകൻ ആഹാബ് സമരിയായിൽ ഇസ്രായേൽ ജനത്തിന്റെ രാജാവായത്.
അവൻ 22 വർഷം ഭരിച്ചു. ഓമ്രിയുടെ മകൻ ആഹാബ് തന്റെ മുൻഗാമികളെക്കാൾ അധികം കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെ പാപങ്ങളിൽ വ്യാപരിച്ചത് പോരാഞ്ഞിട്ട് അവൻ സീദോൻ രാജാവായ എത്ബാലിന്റെ മകൾ ജസബലിനെ വിവാഹം ചെയ്യുകയും ബാൽദേവനെ ആരാധിക്കുകയും ചെയ്തു. സമരിയായിൽ താൻ പണിയിച്ച ബാൽക്ഷേത്രത്തിൽ ബാലിന് അവനൊരു ബലിപീഠം സ്ഥാപിച്ചു. അവൻ ഒരു അഷേര പ്രതിഷ്ഠയുമുണ്ടാക്കി. തന്റെ മുൻഗാമികളെക്കാൾ അധികമായി ആഹാബ് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ പ്രകോപിപ്പിച്ചു. അവന്റെ കാലത്ത് ബത്തേലിലെ ഹിയേൽ ജെറിക്കോ പണിയിച്ചു. നൂനിന്റെ മകൻ ജോശുവ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ നഗരത്തിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് മൂത്ത മകൻ അബിറാമും കവാടം നിർമ്മിച്ചപ്പോൾ ഇളയ മകൻ സെഹൂബും നഷ്ടപ്പെട്ടു. 1 രാജാക്കന്മാർ 17 ഏലിയായും വരൾച്ചയും. ഗിലിയാദിലെ തിഷ്ബയിൽ നിന്നുള്ള ഏലിയാ പ്രവാചകൻ ആഹാബിനോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണേ, വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞോ മഴയോ പെയ്യുകയില്ല. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ പുറപ്പെട്ട് ജോർദാന് കിഴക്കുള്ള കെറീത്ത് അരുവിക്ക് സമീപം ഒളിച്ചു താമസിക്കുക. നിനക്ക് അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കാം. ഭക്ഷണം തരുന്നതിന് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. അവൻ കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ജോർദാന് കിഴക്കുള്ള കെറീത്ത് നീർച്ചാലിനരികെ ചെന്ന് താമസിച്ചു. കാക്കകൾ കാലത്തും വൈകിട്ടും അവന് അപ്പവും മാംസവും കൊണ്ടുവന്നു കൊടുത്തു. അരുവിയിൽ നിന്ന് അവൻ വെള്ളം കുടിച്ചു. മഴ പെയ്യായികയാൽ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ അരുവി വറ്റി. ഏലിയ സറേഫാത്തിൽ. കർത്താവ് ഏലിയായോട് അരുളി ചെയ്തു, നീ സീദോനിലെ സറേഫാത്തിൽ പോയി വസിക്കുക. അവിടെ നിനക്ക് ഭക്ഷണം തരുന്നതിന് ഞാൻ ഒരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്. ഏലിയ സറേഫാത്തിലേക്ക് മടങ്ങി. പട്ടണ കവാടത്തിലെത്തിയപ്പോൾ ഒരു വിധവ വിറക് ശേഖരിക്കുന്നത് കണ്ടു. അവൻ അടുത്തു ചെന്ന് കുടിക്കാൻ ഒരു പാത്രം വെള്ളം തരിക എന്നു പറഞ്ഞു. അവൾ വെള്ളം കൊണ്ടുവരാൻ പോകുമ്പോൾ അവൻ അവളോട് പറഞ്ഞു, കുറച്ച് അപ്പവും കൊണ്ടുവരിക. അവൾ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവാണേ, എന്റെ കയ്യിൽ അപ്പമില്ല. ആകെയുള്ളത് കലത്തിൽ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. ഞാൻ 2 ചുള്ളി വിറക് പെറുക്കുകയാണ്. ഇത് കൊണ്ടുചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എന്റെ മകനും കഴിക്കണം, പിന്നെ ഞങ്ങൾ മരിക്കും. ഏലിയ അവളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നീ ചെന്ന് പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം അതിൽ നിന്ന് ചെറിയൊരപ്പമുണ്ടാക്കി എനിക്ക് കൊണ്ടുവരണം, പിന്നെ നിനക്കും മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. എന്തെന്നാൽ താൻ ഭൂമിയിൽ മഴ പെയ്യിക്കുന്നതുവരെ കലത്തിലെ മാവ് തീർന്നു പോവുകയില്ല, ഭരണിയിലെ എണ്ണ വറ്റുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അവൾ ഏലിയ പറഞ്ഞതുപോലെ ചെയ്തു. അങ്ങനെ അവളും കുടുംബവും അവനും അനേക ദിവസം ഭക്ഷണം കഴിച്ചു. ഏലിയ വഴി കർത്താവ് അരുളി ചെയ്തതുപോലെ കലത്തിലെ മാവ് തീർന്നുപോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിയുമില്ല. ആ ഗൃഹനായികയുടെ മകൻ ഒരു ദിവസം രോഗബാധിതനായി രോഗം മൂർച്ഛിച്ച് ശ്വാസം നിലച്ചു. അവൾ ഏലിയായോട് പറഞ്ഞു, ദൈവപുരുഷ, എന്തുകൊണ്ടാണ് അങ്ങ് എന്നോടിങ്ങനെ ചെയ്തത്? എന്റെ പാപങ്ങൾ അനുസ്മരിപ്പിക്കാനും എന്റെ മകനെ കൊല്ലാനുമാണോ അങ്ങിവിടെ വന്നത്? ഏലിയ പ്രതിവചിച്ചു, നിന്റെ മകനെ ഇങ്ങ് തരിക. അവനെ അവളുടെ മടിയിൽ നിന്നെടുത്ത് ഏലിയ താൻ പാർക്കുന്ന മുകളിലത്തെ മുറിയിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി. അനന്തരം അവൻ ഉച്ചത്തിൽ പ്രാർത്ഥിച്ചു, എന്റെ ദൈവമായ കർത്താവേ, എനിക്ക് ഇടം തന്നവളാണ് ഈ വിധവ. അവളുടെ മകന്റെ ജീവൻ എടുത്തുകൊണ്ട് അവിടുന്ന് അവളെ പീഡിപ്പിക്കുകയാണോ? പിന്നീട് അവൻ ബാലന്റെ മേൽ 3 പ്രാവശ്യം കിടന്ന് കർത്താവിനോട് അപേക്ഷിച്ചു, എന്റെ ദൈവമായ കർത്താവേ, ഇവന്റെ ജീവൻ തിരികെ കൊടുക്കണമേ. കർത്താവ് ഏലിയായുടെ അപേക്ഷ കേട്ടു. കുട്ടിക്ക് പ്രാണൻ വീണ്ടുകിട്ടി. അവൻ ജീവിച്ചു. ഏലിയ ബാലനെ മുകളിലത്തെ മുറിയിൽ നിന്ന് താഴെ കൊണ്ടുവന്ന് അമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് ഇതാ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്നു പറഞ്ഞു. അവൾ ഏലിയായോട് പറഞ്ഞു, അങ്ങ് ദൈവപുരുഷനാണെന്നും അങ്ങയുടെ വാക്ക് സത്യമായും കർത്താവിന്റെ വചനമാണെന്നും ഇപ്പോൾ എനിക്കുറപ്പായി. 1 രാജാക്കന്മാർ 18 ഏലിയായും ബാലിന്റെ പ്രവാചകന്മാരും. ഏറെ നാൾ കഴിഞ്ഞ് 3 വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു, നീ ആഹാബിന്റെ മുൻപിൽ ചെല്ലുക, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കും. ഏലിയ ആഹാബിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. സമരിയായിൽ അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു. ആഹാബ് തന്റെ കാര്യസ്ഥനായ ഒബാദിയായെ വരുത്തി. അവൻ വലിയ ദൈവഭക്തനായിരുന്നു. ജസബേൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ
ഒബാദിയ 100 പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി 50 പേരെ വീതം ഓരോ ഗുഹയിൽ ഒളിപ്പിച്ചു. അവൻ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് സംരക്ഷിച്ചു. ആഹാബ് ഒബാദിയായോട് പറഞ്ഞു, നീ നാട്ടിലുള്ള എല്ലാ അരുവികളിലും താഴ്വരകളിലും ചെന്ന് നോക്കുക. കുതിരകളെയും കോവർകഴുതുകളെയും ജീവനോടെ രക്ഷിക്കാൻ പുല്ല് കിട്ടിയെന്ന് വരാം. മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ. അന്വേഷണ സൗകര്യത്തിന് രാജ്യം രണ്ടായി വിഭജിച്ചു. ആഹാബ് ഒരു വഴിക്കും ഒബാദിയ വേറൊരു വഴിക്കും പുറപ്പെട്ടു. ഏലിയ ഒബാദിയായെ വഴിക്കുവെച്ച് കണ്ടുമുട്ടി. ഒബാദിയ അവനെ തിരിച്ചറിഞ്ഞു. താണുവണങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു, പ്രഭോ, അങ്ങ് ഏലിയ അല്ലേ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. ഏലിയ ഇവിടെയുണ്ടെന്ന് ചെന്ന് നിന്റെ യജമാനനോട് പറയുക. അവൻ പറഞ്ഞു, ഈ ദാസനെ ആഹാബിന്റെ കയ്യിൽ കൊലയ്ക്ക് ഏൽപ്പിക്കാൻ ഞാൻ എന്തു പാപം ചെയ്തു? അങ്ങയുടെ ദൈവമായ കർത്താവാണെ, അങ്ങയെ അന്വേഷിക്കാൻ എന്റെ യജമാനൻ ആളയക്കാത്ത രാജ്യമോ ജനതയോ ഇല്ല. അങ്ങ് അവിടെയില്ലെന്ന് മറുപടി കിട്ടുമ്പോൾ അങ്ങയെ കണ്ടിട്ടില്ല എന്ന് അവൻ ഓരോ രാജ്യത്തെയും ജനതയെയും കൊണ്ട് സത്യം ചെയ്യിക്കുന്നു. അങ്ങനെയിരിക്കെ ഏലിയ ഇവിടെയുണ്ട് എന്ന് എന്റെ യജമാനനെ അറിയിക്കാൻ അങ്ങ് കൽപ്പിക്കുന്നല്ലോ. ഞാൻ അങ്ങയുടെ അടുത്ത് നിന്ന് പോയാലുടനെ കർത്താവിന്റെ ആത്മാവ് ഞാൻ അറിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങയെ കൊണ്ടുപോകും. ആഹാബിനെ ഞാൻ വിവരമറിയിക്കുകയും അവൻ അങ്ങയെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അങ്ങയുടെ ഈ ദാസൻ ചെറുപ്പം മുതൽ കർത്താവിന്റെ ഭക്തനാണെങ്കിലും അവൻ എന്നെ വധിക്കും. ജസബെൽ കർത്താവിന്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒരു ഗുഹയിൽ 50 പ്രവാചകന്മാരെ വീതം 100 പേരെ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി ഞാൻ സംരക്ഷിച്ചത് അങ്ങു കേട്ടിട്ടില്ലേ? എന്നിട്ടും പോയി ഏലിയ ഇവിടെയുണ്ട് എന്ന് നിന്റെ യജമാനനോട് പറയുക എന്ന് അങ്ങ് കൽപ്പിക്കുന്നു. അവൻ എന്നെ കൊല്ലും. ഏലിയ പ്രതിവചിച്ചു, ഞാൻ സേവിക്കുന്ന കർത്താവാണെ, ഇന്ന് ഞാൻ അവന്റെ മുൻപിൽ ചെല്ലും. തീർച്ച. അപ്പോൾ ഒബാദിയ ചെന്ന് ആഹാബിനെ വിവരമറിയിച്ചു. അവൻ ഏലിയായെ കാണാൻ വന്നു. ഏലിയായെ കണ്ടപ്പോൾ ആഹാബ് ചോദിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത്? അവൻ പ്രതിവചിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, കർത്താവിന്റെ കൽപ്പനകൾ നിരസിച്ച് ബാൽദേവന്മാരെ സേവിക്കുന്ന നീയും നിന്റെ പിതാവിന്റെ ഭവനവുമാണ്. നീ ഇസ്രായേൽ ജനത്തെ മുഴുവൻ കാർമൽ മലയിൽ എന്റെ അടുക്കൽ വിളിച്ചുകൂട്ടുക. ജസബെൽ പോറ്റുന്ന ബാലിന്റെ 450 പ്രവാചകന്മാരെയും അഷേരായുടെ 400 പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക. ആഹാബ് ഇസ്രായേൽ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽ മലയിൽ ഒരുമിച്ചുകൂട്ടി. ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ രണ്ടു വഞ്ചിയിൽ കാൽവയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവന്റെ പിന്നാലെ പോകുവിൻ. ജനം ഒന്നും പറഞ്ഞില്ല. ഏലിയ വീണ്ടും ജനത്തോട് പറഞ്ഞു, കർത്താവിന്റെ പ്രവാചകന്മാരിൽ ഞാനേ ശേഷിച്ചിട്ടുള്ളൂ, ഞാൻ മാത്രം. ബാലിനാകട്ടെ, 450 പ്രവാചകന്മാരുണ്ട്. ഞങ്ങൾക്ക് രണ്ടു കാളയെ തരുവിൻ. ഒന്നിനെ അവർ കഷണങ്ങളാക്കി വിറകിന്മേൽ വയ്ക്കട്ടെ, തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാനും ഒരുക്കി വിറകിന്മേൽ വയ്ക്കാം, ഞാനും തീ കൊളുത്തുകയില്ല. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കാം. അഗ്നിയയച്ച് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം. വളരെ നല്ല അഭിപ്രായം, ജനം ഒന്നാകെ പ്രതിവചിച്ചു. ബാലിന്റെ പ്രവാചകന്മാരോട് ഏലിയ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഒരു കാളയെ ഒരുക്കിക്കൊള്ളുവിൻ, നിങ്ങൾ അനേകം പേരുണ്ടല്ലോ. നിങ്ങളുടെ ദൈവനെ വിളിച്ചപേക്ഷിക്കുവിൻ, എന്നാൽ തീ കൊളുത്തരുത്. അവർ കാളയെ ഒരുക്കി പ്രഭാതം മുതൽ മധ്യാഹ്നം വരെ ബാൽദേവ ഞങ്ങളുടെ അപേക്ഷ കേൾക്കണമേ എന്ന് വിളിച്ചപേക്ഷിച്ചു. പ്രതികരണമുണ്ടായില്ല, ആരും ഉത്തരവും നൽകിയില്ല. ബലിപീഠത്തിനു ചുറ്റും അവർ ഉറഞ്ഞുതുള്ളിക്കൊണ്ടിരുന്നു. ഉച്ചയായപ്പോൾ ഏലിയ അവരെ പരിഹസിച്ചു പറഞ്ഞു, ഉച്ചത്തിൽ വിളിക്കുവിൻ, ബാൽ ഒരു ദേവനാണല്ലോ, അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കും. ദിനചര്യ അനുഷ്ഠിക്കുകയാവാം, യാത്ര പോയതാവാം, അല്ലെങ്കിൽ ഉറങ്ങുകയാവും, വിളിച്ചുണർത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവർ ശബ്ദമുയർത്തി വിളിച്ചു. ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ചു. രക്തമൊഴുകി. മധ്യാഹ്നം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരായി വിളിച്ചുകൊണ്ടിരുന്നു. ബലിക്ക് സമയമായി, എന്നിട്ടും ഒരു ശബ്ദവുമുണ്ടായില്ല. ആരും ഉത്തരം നൽകിയില്ല, ആരും അവരുടെ പ്രാർത്ഥന ശ്രവിച്ചില്ല. അപ്പോൾ ഏലിയ ജനത്തോട് പറഞ്ഞു, അടുത്തുവരുവിൻ. എല്ലാവരും ചെന്നു. കർത്താവിന്റെ തകർന്നുകിടന്നിരുന്ന ബലിപീഠം അവൻ കേടുപോക്കി. നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കുമെന്ന് കർത്താവ് ആരോടരുളി ചെയ്തുവോ ആ യാക്കോബിന്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യ അനുസരിച്ച് അവൻ 12 കല്ലെടുത്തു. ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. അതിനു ചുറ്റും രണ്ടളവ് വിത്തുകൊള്ളുന്ന ഒരു ചാലുണ്ടാക്കി. അവൻ വിറക് അടുക്കി
കാളയെ കഷണങ്ങളാക്കി അതിന്മേൽ വച്ചു. അവൻ പറഞ്ഞു, നാലുകുടം വെള്ളം ദഹനബലി വസ്തുവിലും വിറകിലും ഒഴിക്കുവിൻ. അവൻ തുടർന്നു, വീണ്ടും അങ്ങനെ ചെയ്യുവിൻ. അവർ ചെയ്തു. അവൻ വീണ്ടും പറഞ്ഞു, മൂന്നാം പ്രാവശ്യവും അങ്ങനെ ചെയ്യുവിൻ. അവർ അങ്ങനെ ചെയ്തു. ബലിപീഠത്തിനു ചുറ്റും വെള്ളമൊഴുകി ചാലിൽ വെള്ളം നിറഞ്ഞു. ദഹനബലിയുടെ സമയമായപ്പോൾ ഏലിയ പ്രവാചകൻ അടുത്തുവന്ന് പ്രാർത്ഥിച്ചു, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ കർത്താവേ, അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്തതെന്നും അങ്ങ് ഇന്ന് വെളിപ്പെടുത്തണമേ. കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇതു കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം. ഏലിയ അവരോട് പറഞ്ഞു, ബാലിന്റെ പ്രവാചകന്മാരെ പിടിക്കുവിൻ, ഒരുവനും രക്ഷപ്പെടരുത്. ജനം അവരെ പിടിച്ചു. ഏലിയ അവരെ താഴെ കിഷോൻ അരുവിക്ക് സമീപം കൊണ്ടുപോയി വധിച്ചു. വരൾച്ച അവസാനിക്കുന്നു. അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു, പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക. വലിയ മഴ ഇരമ്പുന്നു. ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി. ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി. അവൻ മുട്ടുമടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിലാക്കിയിരുന്നു. അവൻ ഭൃത്യനോട് പറഞ്ഞു, പോയി കടലിലേക്ക് നോക്കുക. അവൻ ചെന്ന് നോക്കിയിട്ട് ഒന്നുമില്ല എന്നു പറഞ്ഞു. വീണ്ടും അവനോട് പറഞ്ഞു, ഏഴു പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. ഏഴാം പ്രാവശ്യം അവൻ പറഞ്ഞു, ഇതാ കടലിൽ നിന്ന് മനുഷ്യകരത്തോളമുള്ള ചെറിയൊരു മേഘം പൊന്തി വരുന്നു. ഏലിയ അവനോട് പറഞ്ഞു, മഴ തടസ്സമാകാതിരിക്കാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് ആഹാബിനോട് പറയുക. നൊടിയിടയിൽ ആകാശം മേഘാവൃതമായി കറുത്തിരുണ്ടു. കാറ്റു വീശി വലിയ മഴ പെയ്തു. ആഹാബ് ജിസ്രേലിലേക്ക് രഥമോടിച്ചുപോയി. കർത്താവിന്റെ കരം ഏലിയായോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ അരമുറുക്കി ആഹാബിന് മുൻപേ ജിസ്രേൽ കവാടം വരെ ഓടി. ഒന്ന് രാജാക്കന്മാർ 19 അധ്യായം. ഏലിയ ഹോറബിൽ. ഏലിയ ചെയ്ത കാര്യങ്ങളും പ്രവാചകന്മാരെ വാളിനിരയാക്കിയ വിവരവും ആഹാബ് ജസബലിനോട് പറഞ്ഞു. അപ്പോൾ അവൾ ദൂതനെ അയച്ച് ഏലിയായോട് പറഞ്ഞു, നാളെ ഈ നേരത്തിന് മുൻപ് ഞാൻ നിന്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുവന്റേതുപോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതും അതിലപ്പുറവും എന്നോട് ചെയ്യട്ടെ. ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. അവൻ യൂദായിലെ ബേർഷബായിലെത്തി. അവിടെ വച്ച് ഭൃത്യനെ വിട്ടുപിരിഞ്ഞു. അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾ ചെടിയുടെ തണലിലിരുന്നു. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ, മതി, എന്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ മെച്ചമല്ല. അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി. കർത്താവിന്റെ ദൂതൻ അവനെ തട്ടിയുണർത്തി, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്നു പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലക്കിലിരിക്കുന്നു. അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു. കർത്താവിന്റെ ദൂതൻ വീണ്ടും അവനെ തട്ടിയുണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും. അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. അതിന്റെ ശക്തികൊണ്ട് 40 രാവും 40 പകലും നടന്ന് കർത്താവിന്റെ മലയായ ഹോറബിലെത്തി. അവൻ അവിടെ ഒരു ഗുഹയിൽ വസിച്ചു. അവിടെ വച്ച് കർത്താവിന്റെ സ്വരം അവൻ ശ്രവിച്ചു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എന്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. നീ ചെന്ന് മലയിൽ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുക. അവിടുന്ന് അരുളി ചെയ്തു. കർത്താവ് കടന്നുപോയി. അവിടുത്തെ മുൻപിൽ മലകൾ പിളർന്നും പാറകൾ തകർത്തും കൊണ്ട് കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിൽ കർത്താവില്ലായിരുന്നു. കാറ്റുകഴിഞ്ഞ് ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും കർത്താവില്ലായിരുന്നു. ഭൂകമ്പത്തിനു ശേഷം അഗ്നിയുണ്ടായി. അഗ്നിയിലും കർത്താവില്ലായിരുന്നു. അഗ്നി അടങ്ങിയപ്പോൾ ഒരു മൃദുസ്വരം കേട്ടു. അപ്പോൾ ഏലിയ മേലങ്കികൊണ്ട് മുഖം മറച്ചു. പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവനൊരു സ്വരം കേട്ടു, ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുന്നു? അവൻ പ്രതിവചിച്ചു,
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതേ, ഞാൻ അതീവ തീക്ഷ്ണതയാൽ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. എന്റെയും ജീവൻ അവർ വേട്ടയാടുന്നു. കർത്താവ് കൽപ്പിച്ചു, നീ ദമാസ്കസിനടുത്തുള്ള മരുഭൂമിയിലേക്ക് മടങ്ങുക. അവിടെ ഹസായേലിനെ സിറിയ രാജാവായി അഭിഷേകം ചെയ്യുക. നിംഷിയുടെ മകൻ യേഹുവിനെ ഇസ്രായേൽ രാജാവും ആബെ മെഹോലായിലെ ഷാഫാത്തിന്റെ മകൻ എലീഷായെ നിനക്ക് പകരം പ്രവാചകനായും അഭിഷേകം ചെയ്യുക. ഹസായേലിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ യേഹു വധിക്കും. യേഹുവിന്റെ വാളിൽ നിന്ന് രക്ഷപ്പെടുന്നവനെ എലീഷ വധിക്കും. എന്നാൽ ബാലിന്റെ മുൻപിൽ മുട്ടുമടക്കുകയോ അവനെ ചുംബിക്കുകയോ ചെയ്യാത്ത 7000 പേരെ ഞാൻ ഇസ്രായേലിൽ അവശേഷിപ്പിക്കും. എലീഷായെ വിളിക്കുന്നു. ഏലിയ അവിടെ നിന്ന് പുറപ്പെട്ടു. 12 ഏർ കാള ഉഴുതുകൊണ്ടിരുന്ന സ്ഥലത്ത് അവൻ ഷാഫാത്തിന്റെ മകൻ എലീഷായെ കണ്ടു. അവൻ 12-ാമത്തെ നിരയിലായിരുന്നു. ഏലിയ അവന്റെ സമീപത്തുകൂടെ കടന്നുപോകുമ്പോൾ തന്റെ മേലങ്കി അവന്റെ മേൽ ഇട്ടു. ഉടനെ അവൻ കാളകളെ വിട്ട് ഏലിയായുടെ പിന്നാലെ ഓടിച്ചെന്നു പറഞ്ഞു, മാതാപിതാക്കന്മാരെ ചുംബിച്ച് യാത്ര പറഞ്ഞിട്ട് ഞാൻ അങ്ങയെ അനുഗമിക്കാം. ഏലിയ പറഞ്ഞു, പൊയ്ക്കൊള്ളൂ, ഞാൻ നിന്നോട് എന്തു ചെയ്തു? അവൻ മടങ്ങിച്ചെന്ന് ഒരേർ കാളയെ കൊന്ന് കലപ്പ കത്തിച്ച് മാംസം വേവിച്ച് ജനത്തിന് കൊടുത്തു. അവർ ഭക്ഷിച്ചു. എലീഷ ഏലിയായെ അനുഗമിച്ച് അവന്റെ ശുശ്രൂഷകനായി തീർന്നു. 1 രാജാക്കന്മാർ 20-ാം അധ്യായം. സിറിയയുമായി യുദ്ധം. സിറിയ രാജാവായ ബൻഹദാദ് പടയൊരുക്കി. 32 നാടുവാഴികൾ തങ്ങളുടെ കുതിരകളോടും രഥങ്ങളോടും കൂടെ അവന്റെ പക്ഷം ചേർന്നു. അവൻ ചെന്ന് സമരിയായെ വളഞ്ഞ് ആക്രമിച്ചു. അവൻ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് ഇസ്രായേൽ രാജാവായ ആഹാബിനെ അറിയിച്ചു. ബൻഹദാദ് അറിയിക്കുന്നു, നിന്റെ വെള്ളിയും സ്വർണവും എന്റേതാണ്, നിന്റെ സുന്ദരികളായ ഭാര്യമാരും മക്കളും എനിക്കുള്ളതാണ്. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, പ്രഭോ, രാജാവായ അങ്ങ് പറയുന്നതുപോലെ തന്നെ ഞാനും എനിക്കുള്ളതും അങ്ങയുടേതാണ്. അവന്റെ ദൂതന്മാർ വന്ന് വീണ്ടും പറഞ്ഞു, ബൻഹദാദ് അറിയിക്കുന്നു, നിന്റെ വെള്ളിയും സ്വർണവും ഭാര്യമാരും പുത്രന്മാരും എനിക്കുള്ളതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നാളെ ഈ നേരത്ത് ഞാൻ എന്റെ സേവകന്മാരെ അയക്കും. അവർ നിന്റെ അരമനയും സേവകന്മാരുടെ വീടുകളും പരിശോധിച്ച് ഇഷ്ടമുള്ളതെല്ലാം എടുത്തുകൊണ്ടുപോരും. അപ്പോൾ ഇസ്രായേൽ രാജാവ് എല്ലാ ശ്രേഷ്ഠന്മാരെയും വിളിച്ചുകൂട്ടി പറഞ്ഞു, ഇതാ, ഇവൻ നമ്മെ നശിപ്പിക്കാൻ ഒരുങ്ങുന്നു. അവൻ ദൂതന്മാരെ അയച്ച് എന്റെ ഭാര്യമാർ, കുഞ്ഞുങ്ങൾ, വെള്ളി, സ്വർണം ഇവയെല്ലാം ആവശ്യപ്പെട്ടു. ഞാൻ എതിർത്തില്ല. ശ്രേഷ്ഠന്മാരും ജനവും പറഞ്ഞു, അവൻ പറയുന്നത് കേൾക്കരുത്, സമ്മതിക്കുകയും അരുത്. അതിനാൽ ആഹാബ് ബൻഹദാദിന്റെ ദൂതന്മാരോട് പറഞ്ഞു, എന്റെ യജമാനനായ രാജാവിനെ അറിയിക്കുക, ഈ ദാസനോട് ആദ്യം ആവശ്യപ്പെട്ടതെല്ലാം ഞാൻ ചെയ്യാം, എന്നാൽ ഇത് സാധ്യമല്ല. ദൂതന്മാർ മടങ്ങിച്ചെന്ന് വിവരമറിയിച്ചു. ബൻഹദാദ് വീണ്ടും പറഞ്ഞയച്ചു, എന്റെ അനുയായികൾക്ക് ഓരോ പിടി വാരാൻ സമരിയായിലെ മണ്ണ് തികഞ്ഞാൽ ദേവന്മാർ എന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, ബൻഹദാദ് രാജാവിനോട് പറയുക, പടയ്ക്ക് മുൻപല്ല പിൻപാണ് വൻപ് പറയേണ്ടത്. ബൻഹദാദും നാടുവാഴികളും കൂടാരങ്ങളിൽ കുടിച്ചു മതിക്കുമ്പോഴാണ് ആഹാബിന്റെ മറുപടി ലഭിച്ചത്. ഉടനെ അവൻ സൈന്യത്തിന് പുറപ്പെടാൻ ആജ്ഞ നൽകി. അവർ നഗരത്തിനെതിരെ നിലയുറപ്പിച്ചു. അപ്പോൾ ഒരു പ്രവാചകൻ ഇസ്രായേൽ രാജാവായ ആഹാബിനെ സമീപിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ മഹാസൈന്യത്തെ നീ കണ്ടില്ലേ? അതിന്റെ മേൽ നിനക്ക് ഞാൻ ഇന്ന് വിജയം നൽകും. ഞാനാണ് കർത്താവെന്ന് നീ അറിയും. ആഹാബ് ചോദിച്ചു, ആരാണ് പൊരുതുക? പ്രവാചകൻ പറഞ്ഞു, കർത്താവ് കൽപ്പിക്കുന്നു, ദേശാധിപതികളുടെ സേവകന്മാർ യുദ്ധം ചെയ്യട്ടെ. ആഹാബ് ചോദിച്ചു, ആരാണ് തുടങ്ങേണ്ടത്? നീ തന്നെ, പ്രവാചകൻ പ്രതിവചിച്ചു. രാജാവ് ദേശാധിപതികളുടെ സേവകന്മാരെ അണിനിരത്തി. അവർ 232 പേരുണ്ടായിരുന്നു. അവരുടെ പിന്നിൽ 7000 പേർ വരുന്ന ഇസ്രായേൽ സൈന്യം നിരന്നു. അവർ ഉച്ചനേരത്ത് പുറപ്പെട്ടു. അപ്പോൾ ബൻഹദാദും അവന്റെ പക്ഷം ചേർന്ന 32 നാടുവാഴികളും കൂടാരങ്ങളിൽ മദ്യപിച്ച് ഉന്മത്തരായിക്കൊണ്ടിരുന്നു. ദേശാധിപതികളുടെ സേവകന്മാർ ആദ്യം പുറപ്പെട്ടു. കാവൽ സംഘം മടങ്ങിച്ചെന്ന് സമരിയായിൽ നിന്ന് സൈന്യം വരുന്നുണ്ടെന്ന് ബൻഹദാദിനെ അറിയിച്ചു. അവൻ കൽപ്പിച്ചു,
അവർ വരുന്നത് സമാധാനത്തിനാണെങ്കിലും യുദ്ധത്തിനാണെങ്കിലും അവരെ ജീവനോടെ പിടിക്കുവിൻ. ദേശാധിപതികളുടെ സേവകന്മാരും അവരുടെ പിന്നിൽ സൈന്യവും നഗരത്തിൽ നിന്ന് പുറപ്പെട്ടു. ഓരോരുത്തരും തനിക്കെതിരെ വന്നവനെ വധിച്ചു. സിറിയക്കാർ പലായനം ചെയ്തു. ഇസ്രായേൽ അവരെ പിന്തുടർന്നു. സിറിയ രാജാവായ ബൻഹദാദ് കുതിരപ്പുറത്ത് കയറി ഏതാനും കുതിരപ്പടയാളികളോടൊപ്പം രക്ഷപ്പെട്ടു. ഇസ്രായേൽ രാജാവ് പടക്കളത്തിലെത്തി കുതിരകളും രഥങ്ങളും സ്വന്തമാക്കി. സിറിയക്കാർ കൂട്ടക്കൊലയ്ക്കിരയായി. പ്രവാചകൻ വീണ്ടും ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ശക്തി സംഭരിക്കുക, കാര്യങ്ങൾ ശ്രദ്ധയോടെ ആസൂത്രണം ചെയ്യുക. സിറിയ രാജാവ് അടുത്ത വസന്തകാലത്ത് ആക്രമിക്കും. സേവകന്മാർ സിറിയ രാജാവിനെ ഉപദേശിച്ചു, ഇസ്രായേലിന്റെ ദേവന്മാർ ഗിരിദേവന്മാരാണ്, അതുകൊണ്ടാണ് അവർ നമ്മേക്കാൾ പ്രബലരായത്. സമതലത്തിൽ വെച്ച് യുദ്ധം ചെയ്താൽ അവരെ നിശ്ചയമായും കീഴടക്കാം. ഒരു കാര്യം കൂടി ചെയ്യണം. നാടുപാടികളെ സ്ഥാനത്ത് നിന്ന് മാറ്റി പകരം സൈന്യാധിപന്മാരെ നിയമിക്കുക. നഷ്ടപ്പെട്ടത്ര വലിയ സൈന്യത്തെ അണിനിരത്തണം. കുതിരയ്ക്ക് കുതിര, രഥത്തിന് രഥം. നമുക്കവരെ സമതലത്തിൽ വെച്ച് നേരിടാം. നിശ്ചയമായും നമ്മൾ വിജയം വരിക്കും. ബൻഹദാദ് അവരുടെ അഭിപ്രായം സ്വീകരിച്ച് അങ്ങനെ ചെയ്തു. വസന്തത്തിൽ ബൻഹദാദ് സിറിയക്കാരെ സജ്ജീകരിച്ച് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യാൻ അഫേക്കിലേക്ക് പോയി. ഇസ്രായേൽക്കാരും സന്നാഹങ്ങളോടുകൂടി അവർക്കെതിരെ വന്നു. ദേശം നിറഞ്ഞുനിന്ന സിറിയക്കാരുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടു ഗണമായി താവളമടിച്ച ഇസ്രായേൽ സൈന്യം ചെറിയ രണ്ട് ആട്ടിൻപറ്റം പോലെ തോന്നി. അപ്പോൾ ഒരു ദൈവപുരുഷൻ ഇസ്രായേൽ രാജാവിന്റെ അടുത്തെത്തി പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവ് ഗിരിദേവനാണ്, സമതല പ്രദേശത്തെ ദേവനല്ല എന്ന് സിറിയക്കാർ പറയുന്നതിനാൽ ഞാൻ ഈ വലിയ സൈന്യത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. ഞാനാണ് കർത്താവെന്ന് നീ അറിയും. സൈന്യങ്ങൾ ഏഴു ദിവസം മുഖാഭിമുഖമായി പാളയങ്ങളിൽ കഴിഞ്ഞുകൂടി. ഏഴാം ദിവസം യുദ്ധം തുടങ്ങി. ഇസ്രായേൽക്കാർ ഒറ്റ ദിവസം കൊണ്ട് 100,000 സിറിയൻ ഭടന്മാരെ വധിച്ചു. അഫേക്ക് നഗരത്തിലേക്ക് പലായനം ചെയ്ത ശേഷിച്ച 27,000 ഭടന്മാരുടെ മേൽ പട്ടണത്തിന്റെ മതിൽ ഇടിഞ്ഞുവീണു. ബൻഹദാദ് നഗരത്തിലെ ഒരു ഉള്ളറയിൽ ഓടിയൊളിച്ചു. സേവകന്മാർ അവനോട് പറഞ്ഞു, ഇസ്രായേൽ രാജാക്കന്മാർ ദയയുള്ളവരാണെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ചാക്കുടുത്ത് തലയിൽ കയറു ചുറ്റി ഇസ്രായേൽ രാജാവിന്റെ അടുത്തേക്ക് പോകാൻ ഞങ്ങളെ അനുവദിക്കുക. അവൻ അങ്ങയുടെ ജീവൻ രക്ഷിച്ചേക്കാം. അവർ ചാക്കുടുത്ത് തലയിൽ കയറു ചുറ്റി ഇസ്രായേൽ രാജാവിനെ സമീപിച്ച് പറഞ്ഞു, തന്റെ ജീവൻ രക്ഷിക്കണമെന്ന് അങ്ങയുടെ ദാസൻ ബൻഹദാദ് യാചിക്കുന്നു. ആഹാബ് പ്രതിവചിച്ചു, അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അവൻ എന്റെ സഹോദരനാണ്. ബൻഹദാദിന്റെ സേവകന്മാർ ഒരു ശുഭലക്ഷണം കാത്തിരിക്കുകയായിരുന്നു. സഹോദരൻ എന്ന് ആഹാബ് പറഞ്ഞപ്പോൾ അവരത് ശുഭലക്ഷണമായി എടുത്തു പറഞ്ഞു. അതെ, അങ്ങയുടെ സഹോദരൻ ബൻഹദാദ്. ആഹാബ് കൽപ്പിച്ചു, പോയി അവനെ കൊണ്ടുവരുവിൻ. ബൻഹദാദ് വന്നപ്പോൾ ആഹാബ് അവനെ തന്നോടൊപ്പം രഥത്തിൽ കയറ്റി. ബൻഹദാദ് ആഹാബിനോട് പറഞ്ഞു, എന്റെ പിതാവ് അങ്ങയുടെ പിതാവിൽ നിന്ന് പിടിച്ചെടുത്ത പട്ടണങ്ങൾ ഞാൻ മടക്കിത്തരാം. എന്റെ പിതാവ് സമരിയായിൽ ചെയ്തതുപോലെ അങ്ങ് ദമാസ്കസിൽ കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിച്ചാലും. ആഹാബ് പ്രതിവചിച്ചു, ഈ കരാർ അനുസരിച്ച് നിന്നെ വിട്ടയക്കുന്നു. അവൻ ഒരു ഉടമ്പടി ചെയ്ത് ബൻഹദാദിനെ വിട്ടയച്ചു. ആഹാബിനെതിരെ പ്രവചനം. പ്രവാചകഗണത്തിൽപ്പെട്ട ഒരുവൻ മറ്റൊരുവനോട് എന്നെ അടിക്കുക എന്ന് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ആവശ്യപ്പെട്ടു. അവൻ വിസമ്മതിച്ചു. അപ്പോൾ ഒന്നാമൻ പറഞ്ഞു, കർത്താവിന്റെ കൽപ്പന അനുസരിക്കായികയാൽ ഇവിടെ നിന്ന് പോയാലുടനെ നിന്നെ ഒരു സിംഹം കൊല്ലും. അവൻ പുറപ്പെട്ടയുടനെ ഒരു സിംഹം എതിരെ വന്ന് അവനെ കൊന്നു. അവൻ വേറൊരാളെ സമീപിച്ച് പറഞ്ഞു, എന്നെ അടിക്കുക. അവൻ അടിച്ചു മുറിവേൽപ്പിച്ചു. അതിനുശേഷം പ്രവാചകൻ അവിടെ നിന്ന് പോയി. അവൻ ആളറിയാത്ത വിധം മുഖം മൂടി രാജാവിനെ കാത്ത് വഴിയിൽ നിന്നു. രാജാവ് കടന്നുപോയപ്പോൾ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, ഈ ദാസൻ യുദ്ധക്കളത്തിൽ പടപൊരുതാൻ പോയി. അപ്പോൾ ഒരു പടയാളി ഒരാളെ എന്റെ അടുത്ത് കൊണ്ടുവന്ന് പറഞ്ഞു, ഇവനെ കാത്തുകൊള്ളുക, ഇവൻ രക്ഷപ്പെട്ടാൽ പകരം നിന്റെ ജീവൻ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒരു താലന്ത് വെള്ളി ഈടാക്കും. എന്നാൽ അങ്ങയുടെ ഈ ദാസൻ പല കാര്യങ്ങളിൽ വ്യാപൃതനായിരുന്നതിനാൽ അവൻ രക്ഷപ്പെട്ടു. ഇസ്രായേൽ രാജാവ് പറഞ്ഞു, നീ നിശ്ചയിച്ച വിധി തന്നെ നിനക്കിരിക്കട്ടെ. അവൻ തൽക്ഷണം മുഖം മൂടിയിരുന്ന തുണി അഴിച്ചുമാറ്റി. പ്രവാചകന്മാരിൽ ഒരുവനാണ് അവനെന്ന് ഇസ്രായേൽ രാജാവിന് മനസ്സിലായി. പ്രവാചകൻ രാജാവിനോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നശിപ്പിക്കാൻ ഒഴിഞ്ഞിട്ടിരുന്നവനെ നീ വിട്ടയച്ചു. എന്നാൽ
അവന്റെ ജീവനു പകരം നിന്റെ ജീവനും അവന്റെ ജനത്തിനു പകരം നിന്റെ ജനവും എടുക്കപ്പെടും. ഇസ്രായേൽ രാജാവ് ദുഃഖാകുലനായി സമരിയായിലെ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ഒന്ന് രാജാക്കന്മാർ 21:1. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം. ജസ്രയേൽക്കാരനായ നാബോത്തിന് ജസ്രയേലിൽ സമരിയ രാജാവായ ആഹാബിന്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു, എനിക്ക് പച്ചക്കറിത്തോട്ടമുണ്ടാക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം. അത് കൊട്ടാരത്തിന് സമീപമാണല്ലോ. അതിനേക്കാൾ മെച്ചമായൊരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാം. പണമാണ് വേണ്ടതെങ്കിൽ വില തരാം. എന്നാൽ നാബോത്ത് പറഞ്ഞു, എന്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിന് കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ. എന്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല എന്ന് ജസ്രയേൽക്കാരനായ നാബോത്ത് പറഞ്ഞതിൽ രോഷാകുലനായി ആഹാബ് സ്വഭവനത്തിലേക്ക് മടങ്ങി. അവൻ മുഖം തിരിച്ച് കട്ടിലിൽ കിടന്നു. ഭക്ഷണം കഴിച്ചതുമില്ല. അവന്റെ ഭാര്യ ജസബെൽ അടുത്തുവന്ന് ചോദിച്ചു, അങ്ങ് എന്താണിത്ര ശോഭിച്ചിരിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. അവൻ പറഞ്ഞു, ജസ്രയേൽക്കാരനായ നാബോത്തിനോട് അവന്റെ മുന്തിരിത്തോട്ടം വിലക്കി തരുക അല്ലെങ്കിൽ വേറൊന്നിന് പകരമായി തരുക എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ തരുകയില്ല എന്ന് അവൻ പറഞ്ഞു. ജസബെൽ പറഞ്ഞു, അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത്? എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായിരിക്കുക. ജസ്രയേൽക്കാരനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്ക് തരും. അവൾ ആഹാബിന്റെ പേരും മുദ്രയും വച്ച് നഗരത്തിൽ നാബോത്തിനോടൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തുകയും ചെയ്യുവിൻ. അവനെതിരെ രണ്ടു നീചന്മാരെ കൊണ്ടുവരുവിൻ. നാബോത്ത് ദൈവത്തിനും രാജാവിനുമെതിരായി ദൂഷണം പറഞ്ഞുവെന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ. അപ്പോൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവിൻ. പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരും പ്രഭുക്കന്മാരും ജസബെൽ എഴുതിയതുപോലെ പ്രവർത്തിച്ചു. അവർ ഉപവാസം പ്രഖ്യാപിച്ചു. ജനത്തെ വിളിച്ചുകൂട്ടി നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തി. നീചന്മാർ ഇരുവരും അവനെതിരെയിരുന്നു. ഇവൻ ദൈവദൂഷണവും രാജദൂഷണവും പറഞ്ഞുവെന്ന് അവർ ജനത്തിന്റെ മുൻപിൽ നാബോത്തിനെതിരായി കുറ്റമാരോപിച്ചു. അവർ അവനെ പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്ന വിവരം ജസബെലിനെ അറിയിച്ചു. അത് കേട്ടയുടനെ ജസബൽ ആഹാബിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക. ജസ്രയേൽക്കാരനായ നാബോത്ത് വിലക്കു തരാൻ വിസമ്മതിച്ച മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിക്കൊള്ളുക. നാബോത്ത് ജീവിച്ചിരിപ്പില്ല, അവൻ മരിച്ചു. നാബോത്ത് മരിച്ച വിവരം അറിഞ്ഞ മാത്രയിൽ ആഹാബ് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ ഇറങ്ങി. തിഷ്ബീനായ ഏലിയായോട് കർത്താവ് അരുളി ചെയ്തു, നീ ചെന്ന് സമരിയായിലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണുക. അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. നീ അവനോട് പറയണം, കർത്താവ് ചോദിക്കുന്നു, നീ അവനെ കൊലപ്പെടുത്തി അവന്റെ വസ്തു കൈയേറിയോ? അവനോട് വീണ്ടും പറയുക. കർത്താവ് അരുളി ചെയ്യുന്നു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ആഹാബ് ഏലിയായോട് ചോദിച്ചു, എന്റെ ശത്രുവായ നീ എന്നെ കണ്ടെത്തിയോ? അവൻ പ്രതിവചിച്ചു, അതെ, ഞാൻ നിന്നെ കണ്ടെത്തി. കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കാൻ നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നു. ഇതാ, ഞാൻ നിനക്ക് നാശം വരുത്തും. ഞാൻ നിന്നെ നിർമാർജനം ചെയ്യും. ആഹാബിന് ഇസ്രായേലിലുള്ള എല്ലാ പുരുഷന്മാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഞാൻ നിഗ്രഹിക്കും. നീ എന്നെ പ്രകോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ ഭവനത്തെ നെബാത്തിന്റെ മകൻ ജെറോബോവാമിന്റെയും അഹിയായുടെ മകൻ ബാഷായുടെയും ഭവനങ്ങളെപ്പോലെ ആക്കിത്തീർക്കും. ജസബലിനെക്കുറിച്ചും കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ജസ്രയേലിന്റെ അതിർത്തികൾക്കുള്ളിൽ വച്ച് ജസബലിനെ നായ്ക്കൾ തിന്നും. ആഹാബിന്റെ ഭവനത്തിൽ നിന്ന് നഗരത്തിൽ വച്ച് മരിക്കുന്നവനെ നായ്ക്കൾ ഭക്ഷിക്കും. നാട്ടിൻപുറത്ത് വച്ച് മരിക്കുന്നവനെ പറവകളും. ഭാര്യയായ ജസബലിന്റെ പ്രേരണയ്ക്ക് വഴങ്ങി കർത്താവിന് അനിഷ്ടമായത് പ്രവർത്തിക്കാൻ തന്നെ തന്നെ വിറ്റ ആഹാബിനെപ്പോലെ ആരുമുണ്ടായിട്ടില്ല. ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ അമോര്യരെ പോലെ അവൻ വിഗ്രഹങ്ങളെ പിഞ്ചെന്ന് ഏറ്റവും മ്ലേച്ഛമായി പ്രവർത്തിച്ചു. ആഹാബ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കുടുത്ത് ഉപവസിക്കുകയും ചാക്കു വിരിച്ച് ഉറങ്ങുകയും മനം തകർന്ന് തല താഴ്ത്തി നടക്കുകയും ചെയ്തു. അപ്പോൾ തിഷ്ബ്യനായ ഏലിയായോട് കർത്താവ് അരുളി ചെയ്തു, ആഹാബ് എന്റെ മുൻപിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ?
അവൻ തന്നെ തന്നെ താഴ്ത്തിയതിനാൽ അവന്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല. അവന്റെ പുത്രന്റെ കാലത്തായിരിക്കും ആ ഭവനത്തിന് ഞാൻ തിന്മ വരുത്തുക. ഒന്ന് രാജാക്കന്മാർ 22 അധ്യായം. മിക്കായ മുന്നറിയിപ്പ് നൽകുന്നു. 3 വർഷത്തേക്ക് സിറിയയും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായില്ല. 3ാം വർഷം യൂദാ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനെ സന്ദർശിച്ചു. ഇസ്രായേൽ രാജാവ് തന്റെ സേവകന്മാരോട് പറഞ്ഞു, റാമോത്ത് ഗിലയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിനു മടിക്കുന്നു? അത് നമ്മുടേതാണല്ലോ. അവൻ യഹോഷാഫാത്തിനോട് ചോദിച്ചു, എന്നോടൊപ്പം റാമോത്ത് ഗിലയാദിൽ യുദ്ധത്തിന് പോരുമോ? യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. എന്റെ സൈന്യം നിന്റെ സൈന്യത്തെപ്പോലെയും എന്റെ കുതിരകൾ നിന്റെ കുതിരകളെപ്പോലെയും തയ്യാറാണ്. യഹോഷാഫാത്ത് തുടർന്നു, ആദ്യം കർത്താവിന്റെ ഇംഗിതം ആരായുക. ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. അവർ 400 പേരുണ്ടായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, ഞാൻ റാമോത്ത് ഗിലയാദ് തിരിച്ചെടുക്കാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? അവർ പ്രതിവചിച്ചു, പോവുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നാൽ യഹോഷാഫാത്ത് ചോദിച്ചു, കർത്താവിന്റെ ഇംഗിതം ആരായേണ്ടതിന് ഇവിടെ വേറെ പ്രവാചകനില്ലേ? ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു, നമുക്ക് കർത്താവിന്റെ ഇംഗിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട്, ഇംലായുടെ പുത്രൻ മിക്കായ. എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു. അവനെനിക്ക് തിന്മയല്ലാതെ നന്മ പ്രവചിക്കുകയില്ല. യഹോഷാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുതേ. ഉടൻ ഇസ്രായേൽ രാജാവ് സേവകനോട് ആജ്ഞാപിച്ചു, ഇംലയുടെ മകൻ മിക്കായയെ വേഗം കൊണ്ടുവരിക. ഇസ്രായേൽ രാജാവും യൂദാ രാജാവ് യഹോഷാഫാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമരിയായുടെ കവാടത്തിലുള്ള ഒരു മെതിസ്ഥലത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നു. പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു. കെനാനായുടെ മകൻ സെദക്കിയ ഇരുമ്പുകൊണ്ട് കൊമ്പുകൾ നിർമ്മിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, സിറിയാക്കാർ നശിക്കുന്നതുവരെ നീ ഇവ കൊണ്ട് അവരെ കുത്തിക്കീറും. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ പ്രവചിച്ചു. അവർ പറഞ്ഞു, റാമോത്ത് ഗിലയാദിൽ പോയി വിജയം വരിക്കുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിലേൽപ്പിക്കും. ദൂതൻ ചെന്ന് മിക്കായയോട് പറഞ്ഞു, ഇതാ പ്രവാചകന്മാർ ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു, അങ്ങും അവരെപ്പോലെ അനുകൂലമായി പ്രവചിക്കുക. എന്നാൽ മിക്കായ പറഞ്ഞു, കർത്താവാണേ, അവിടുന്ന് അരുളി ചെയ്യുന്നത് ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിക്കായ, ഞങ്ങൾ റാമോത്ത് ഗിലയാദിൽ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? മിക്കായ പ്രതിവചിച്ചു, നിങ്ങൾ പോയി വിജയം വരിക്കുക, കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. രാജാവ് ചോദിച്ചു, കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? മിക്കായ പറഞ്ഞു, ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു, കർത്താവ് അരുളി ചെയ്യുന്നതും കേട്ടു. ഇവർക്ക് നാഥനില്ല, ഇവർ സ്വഭവനങ്ങളിലേക്ക് സമാധാനത്തിൽ പോകട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എനിക്ക് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? മിക്കായ തുടർന്നു, കർത്താവ് അരുളി ചെയ്യുന്നത് ശ്രവിക്കുക, കർത്താവ് സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലത്തും ഇടത്തും നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ആഹാബ് റാമോത്ത് ഗിലയാദിൽ പോയി വധിക്കപ്പെടാൻ ആരവനെ വശീകരിക്കും? ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി. എന്നാൽ ആത്മാവ് മുൻപോട്ടു വന്നു പറഞ്ഞു, ഞാൻ അവനെ വശീകരിക്കും. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രതിവചിച്ചു, ഞാൻ ചെന്ന് അവന്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായി ഇരിക്കും. അവിടുന്ന് കൽപ്പിച്ചു, അവനെ വശീകരിക്കുക, നീ വിജയിക്കും, പോയി അങ്ങനെ ചെയ്യൂ. ഇതാ ഈ പ്രവാചകന്മാരുടെയെല്ലാം അധരങ്ങളിൽ അവിടുന്ന് നുണയുടെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു, നിനക്ക് തിന്മ വരുത്താൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഉടനെ കെനാനായുടെ മകൻ സെദക്കിയ മിക്കായയുടെ അടുത്ത് വന്ന് അവന്റെ ചെകിട്ടത്തടിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത്? മിക്കായ പറഞ്ഞു, ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അത് അറിയും. ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു, മിക്കായയെ പിടിച്ച് നഗരാധിപൻ ആമോന്റെയും രാജകുമാരൻ യോവാഷിന്റെയും അടുത്തേക്ക് കൊണ്ടുപോവുക. ഞാൻ വിജയിച്ചു മടങ്ങുന്നതുവരെ വളരെ കുറച്ചു ഭക്ഷണവും വെള്ളവും നൽകി ഇവനെ കാരാഗൃഹത്തിലിടുക എന്ന് അവനോട് പറയണം. മിക്കായ പറഞ്ഞു,
നീ വിജയിച്ച് മടങ്ങുകയാണെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത്. ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ, ആഹാബിന്റെ മരണം. ഇസ്രായേൽ രാജാവും യൂദാരാജാവ് യഹോഷാഫാത്തും റാമോത്ത് ഗിലയാദിലേക്ക് പോയി. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഞാൻ വേഷം മാറി യുദ്ധക്കളത്തിലേക്ക് പോകാം, നീ രാജകീയ വേഷം ധരിച്ചുകൊള്ളുക. ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛന്നനായി യുദ്ധക്കളത്തിലേക്ക് പോയി. സിറിയ രാജാവ് തന്റെ 32 രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു, വലിയവരോടോ ചെറിയവരോടോ പൊരുതേണ്ട, ഇസ്രായേൽ രാജാവിനോട് മാത്രം പടവെട്ടുക. അവർ യഹോഷാഫാത്തിനെ കണ്ട് അതുതന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്നു പറഞ്ഞ് അവനെതിരെ ആക്രമണം തുടങ്ങി. യഹോഷാഫാത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് മനസ്സിലായപ്പോൾ അവനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് രഥനായകന്മാർ പിന്തിരിഞ്ഞു. യദർച്ചയാ ഒരു പടയാളി എയ്ത അമ്പ് ഇസ്രായേൽ രാജാവിന്റെ പടച്ചട്ടയുടെയും കവചത്തിന്റെയും ഇടയിൽ തറച്ചുകയറി. ഉടനെ അവൻ സാരഥിയോട് പറഞ്ഞു, രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക, എനിക്ക് മുറിവേറ്റിരിക്കുന്നു. അന്ന് ഘോരയുദ്ധം നടന്നു. രാജാവിനെ സിറിയാക്കാർക്കു നേരെ രഥത്തിൽ നിവർത്തിയിരുത്തി. മുറിവിൽ നിന്ന് രക്തം ധാരയായി രഥത്തിനടിയിലേക്ക് ഒഴുകി. സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു. അസ്തമയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ മടങ്ങിക്കൊള്ളുവൻ എന്ന ശബ്ദം മുഴങ്ങി. ആഹാബ് രാജാവ് മരിച്ചു. മൃതദേഹം സമരിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു. സമരിയായിലെ കുളത്തിൽ അവർ രാജാവിന്റെ രഥം കഴുകി. കർത്താവ് അരുളി ചെയ്തിരുന്നതുപോലെ നായ്ക്കൾ അവന്റെ രക്തം നക്കിക്കുടിച്ചു, വേശ്യകൾ ആ വെള്ളത്തിൽ കുളിച്ചു. ആഹാബ് ദന്തഗൃഹം പണിയിച്ചതും നഗരങ്ങൾ നിർമ്മിച്ചതും അവന്റെ മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആഹാബ് പിതാക്കന്മാരോട് ചേർന്നു, പുത്രൻ അഹസിയ രാജാവായി. യഹോഷാഫാത്ത് യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവ് ആഹാബിന്റെ 4 ഭരണവർഷത്തിലാണ് ആസായുടെ പുത്രൻ യഹോഷാഫാത്ത് യൂദായിൽ രാജാവായത്. അപ്പോൾ അവന് 35 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 25 വർഷം ഭരിച്ചു. ഷിൽഹിയുടെ മകൾ അസൂബ ആയിരുന്നു അവന്റെ മാതാവ്. അവൻ പിതാവായ ആസായുടെ മാർഗത്തിൽ ചരിച്ചു, അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. കർത്താവിന് പ്രീതികരമായത് പ്രവർത്തിച്ചു, എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവിടെ തുടർന്നും ബലികളും ധൂപവും അർപ്പിച്ചു. യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിൽ വർത്തിച്ചു. യഹോഷാഫാത്തിന്റെ പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും യുദ്ധങ്ങളും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തന്റെ പിതാവ് ആസായുടെ കാലത്ത് തുടർന്നു പോന്ന ദൈവപ്രീതിക്കുള്ള പുരുഷവേശ്യ സമ്പ്രദായം അവൻ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്തു. അക്കാലത്ത് ഏദോമിൽ രാജാവില്ലായിരുന്നു, ഒരു രാജപ്രതിനിധിയാണ് ഭരണം നടത്തിയിരുന്നത്. യഹോഷാഫാത്ത് ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ താർഷീഷ് കപ്പലുകൾ നിർമ്മിച്ചു. എന്നാൽ എസിയോൻ ഗേബറിൽ വെച്ച് തകർന്നതിനാൽ അവയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. ആഹാബിന്റെ പുത്രൻ അഹസിയ യഹോഷാഫാത്തിനോട് ചോദിച്ചു, എന്റെ സേവകന്മാർ നിന്റെ സേവകന്മാരോടൊപ്പം കപ്പലിൽ പോകാൻ അനുവദിക്കുമോ? യഹോഷാഫാത്ത് സമ്മതിച്ചില്ല. യഹോഷാഫാത്ത് തന്റെ പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവിദിന്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവനെ സംസ്കരിച്ചു. അവന്റെ പുത്രൻ യഹോറാം രാജാവായി. അഹസിയ ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ യഹോഷാഫാത്തിന്റെ 17 ഭരണവർഷം ആഹാബിന്റെ പുത്രൻ അഹസിയ സമരിയായിൽ ഇസ്രായേലിന്റെ ഭരണം ഏറ്റെടുത്തു. അവൻ 2 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. പിതാവിന്റെയും നെബാത്തിന്റെ മകനും ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ചവനുമായ ജെറുബോവാമിന്റെയും മാർഗത്തിൽ അവൻ ചരിച്ചു. അവൻ ബാലിനെ സേവിച്ചാരാധിച്ചു. തന്റെ പിതാവിനെ പോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ എല്ലാവിധത്തിലും പ്രകോപിപ്പിച്ചു.